പുസ്തക നിരൂപണത്തിന് എടുത്തിരിക്കുന്നത് സൂസന്നയുടെ ഗ്രന്ഥപുര അജയ് പി മങ്ങാട്ടിൻ്റെ പുസ്തകമാണ്. കേരളത്തിലെ നമ്പർ വൺ സെല്ലറാണ്. 2019 2020 ഇപ്പോൾ 15 പതിപ്പ് ഇറങ്ങി. 2019 ഏപ്രിലാണ് ആദ്യത്തെ പതിപ്പ്. അന്ന് തൊട്ട് ഇതുവരെ ഇപ്പം 15-ാമത്തെ പതിപ്പ് വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓതറെ പരിചയപ്പെടുകയാണെങ്കിൽ മലയാള മനോരമ പത്രസമിതി പത്രാധിപ സമിതി അംഗം. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ രക്തത്തിൻ്റെ ആഴങ്ങളിൽ സാഹിത്യ വിമർശനം, ലോകം അവസാനിക്കുന്നില്ല സാഹിത്യ വിമർശനം, നോം ചോസ്കി ജീവചരിത്രം, രാത്രി, എലീസ വീസ്ലിൻ്റെ ഒരു പരിഭാഷ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ അംബേദ്കർ ഗെയിൽ ഓംവത്തിൻ്റെ രചനയാണ്, അതിൻ്റെയും പരിഭാഷ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പിന്നെ ദറീദ ഇസ്ലാമും പടിഞ്ഞാറും, ഇത്രയും പരിഭാഷകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല അദ്ദേഹം ഒരു ഭയങ്കര ഒരു റീഡറാണ്. ഇതെല്ലാമാണ് അജയെ പറ്റിയുള്ള, ചുരുക്കത്തിൽ പറഞ്ഞാൽ അജയെ പറ്റിയുള്ള ഒരു അവലോകനം. ഇനി അജയുടെ ആദ്യത്തെ നോവലാണിത്, സൂസന്നയുടെ ഗ്രന്ഥപുര. അതായത് ഇദ്ദേഹം പുസ്തക നിരൂപണം അല്ലെങ്കിൽ പരിഭാഷ ഈ മേഖലയിൽ നിന്നും മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് സൂസന്നയുടെ ഗ്രന്ഥപുര. അപ്പോൾ അതിനകത്ത് അദ്ദേഹം കുറിച്ചിട്ടുള്ള വാചകങ്ങൾ തന്നെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം അതിൻ്റെ ഒരു ആമുഖം അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ തന്നെ പറയുകയാണ്. ഞാൻ വായിച്ച പുസ്തകങ്ങൾക്കും ഞാൻ അറിഞ്ഞ മനുഷ്യർക്കുമുള്ള എൻ്റെ ആദരമാണ് ഈ നോവൽ. അപമാനങ്ങളോടും പരാജയങ്ങളോടുമുള്ള എൻ്റെ ഭാവനയുടെ ചെറുപ്പ് ചെറുത്തുനിൽപ്പും. ഇപ്പൊ ആൽബർട്ടോ മാങ്കുൽ രചിച്ച എ ഹിസ്റ്ററി ഓഫ് റീഡിംഗ് എന്ന നോവലിൻ്റെ എന്ന പുസ്തക സഞ്ചാരം, അതായത് അദ്ദേഹം നിരവധി പുസ്തകങ്ങളാണ് അതിൽ കോട്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ ചെയ്യണമെന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്. പക്ഷെ എഴുതി തുടങ്ങിയപ്പോൾ കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ എന്താ പറയുക വേറൊരു തരത്തിലേക്ക് ഈ നോവൽ എത്തിച്ചു എന്നാണ് പറയുന്നത്. ഈ നോവൽ ഇതിനേക്കാൾ മികച്ച നോവലുകൾക്കും ഈ കഥാപാത്രങ്ങൾ ഇവരെക്കാൾ ഉജ്ജ്വലരായ മനുഷ്യർക്കും നൽകുന്ന സ്നേഹമായി എടുക്കുക. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ആമുഖം ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി പുസ്തകത്തിലേക്ക് എൻ്റെ ഒരു റിവ്യൂയിലേക്ക് വരികയാണെങ്കിൽ, പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഒരു വായനയിൽ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതിനുശേഷം ഞാൻ വായിച്ചിട്ടുള്ള ബുക്കാണ്. ഭാഷാപരമായിട്ട് നോക്കുമ്പോൾ നല്ല ഭാഷയാണ്. അപ്പോൾ നമ്മുടെ ആ വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് തിരിച്ചു തന്നിട്ടൊരു ബുക്കാണ് എനിക്കിത്. പിന്നെ വായനയെ പറ്റി, അതായത് വായനയേക്കാൾ വലിയൊരു ഏകാന്തമായിട്ടുള്ള പ്രവൃത്തിയില്ല എന്ന് തന്നെ ശശിധരൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വായനയെ ശ്വാസമാക്കിയ ഒരു കൂട്ടം ബന്ധുക്കളുടെയും മനുഷ്യരുടെയും അല്ലെങ്കിൽ വായനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണിത്. അപ്പൊ ഈ പറഞ്ഞു വരുമ്പോൾ ഇദ്ദേഹം ഇതിനകത്ത് 50-ലധികം ഓതേഴ്സിന്റെ പേരും നോവലുകളുടെ പേരും എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നമ്മളതെല്ലാം അത് പറഞ്ഞ കഥയുടെ അന്ത്യത്തിലേക്ക് എത്തിക്കില്ലേ എന്നെ, നമുക്കത് വീണ്ടും പോയി റെഫർ ചെയ്തിട്ട് വേണം ഇത് വായിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ ബുക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ കഥ ശരിക്കും തുടങ്ങുന്നത് എന്താ പറയുക, അലിയും സൂസന്ന, അമുത, നീലകണ്ഠൻ പരമാര ഇങ്ങനെ ഒരു ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥയിൽ നീതിയുണ്ട്, സ്നേഹം, കരുണ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടച്ച് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഈ ഈ ഇത് പലതരത്തിൽ നമുക്ക് വായിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഒരു നിരൂപണ സാഹിത്യം എന്നുള്ള രീതിയിൽ വായിക്കാം. രണ്ടാമത് വേണമെങ്കിൽ ഇതൊരു കുറ്റാന്വേഷണ ഡിറ്റക്റ്റീവ് രീതിയിൽ വേണമെങ്കിൽ ഇത് വായിക്കാം. പിന്നെ ഇതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അതായത് ഒരു വായനക്കാരനെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ ഓടും പാവും കാച്ചി അജയ് ഇത് ഈ നോവലില് വരച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഭാഷയും ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ചില സ്ഥലത്ത്. അതായത് സൂസന്ന മരിച്ച അതിൻ്റെ അനുശോചന ആ ഒരു കൂടിച്ചേരലോടുകൂടിയാണ് നോവലിന്റെ തുടക്കം. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട്, മരണം ഒരാളുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശമാനമാക്കുന്നു, അത് ആ ജീവിതത്തെ മറഞ്ഞിരിക്കുന്ന സൗന്ദര്യം പടർപ്പുകളിലൂടെ വെളിയിലേക്ക് പ്രസരിക്കുന്നു എന്ന്.
കറക്റ്റ്. അതായത് ഒരു മനുഷ്യന്റെ മരിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു സൗന്ദര്യം പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ അപ്പോഴാണ് ചില മനുഷ്യർ നമ്മൾ കൂടുതൽ അറിയപ്പെടുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എത്ര പേർക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ നന്ദിത, കവിയത്രി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. മരിച്ചതിന് ശേഷം നമ്മൾ ഓർക്കുന്ന സുരാസുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ. അപ്പൊ ഇങ്ങനെ നിരവധി ആളുകളുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു സത്യമായിട്ടുള്ള കാര്യമാണെന്ന്. അതുപോലെ തന്നെ പ്രകൃതിയുടെ വർണ്ണനയിലേക്ക് പിന്നീട് പോകുന്നുണ്ട്. പ്രകൃതിയുടെ വർണ്ണനയില് പെരിയാറിന്റെ തീരത്തെ രാത്രികൾക്ക് എപ്പോഴും വിശേഷപ്പെട്ട ഒരു മൗനമുണ്ട്. അങ്ങനെയായിട്ടുള്ള കുറേ ഒരുപാട് ആ പ്രകൃതിയെ വരയ്ക്കുന്നതും അങ്ങനെയാണ്. അപ്പൊ ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മള് ഇവിടുന്ന് തമിഴ്നാട്, പിന്നെ എന്താ പറയാ സൂസന്ന താമസിച്ചിട്ടുള്ള സ്ഥലം, പിന്നെ ബോഡിനായിക്കോ, ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയി ആ ഒരു പ്രകൃതിയുമായിട്ട് മിംഗിൾ ചെയ്ത് ഒരു യാത്ര നടത്തിയത് പോലെയും തോന്നുന്ന തരത്തിലാണ് ഈ പുസ്തകത്തെ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് എന്താ പറയാ, ഈ അബിയും അലിയും ഇതൊരു പുസ്തക അന്വേഷണം തന്നെയാണ്. അപ്പൊ അബിയും അലിയും വിഷാദത്തിന്റെ ശരീരഘടന എന്ന പുസ്തകം തേടിക്കൊണ്ടുള്ള ഒരു ഒരു യാത്ര തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് എന്താ പറയാ, ഓരോ അതായത് പോകുന്ന ഓരോ സ്ഥലങ്ങളും അല്ലെങ്കിൽ ഇവര് കണ്ടെത്തുന്നതും വായനക്കാരെയും അല്ലെങ്കിൽ പുസ്തകങ്ങളുമാണ്. അപ്പൊ അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. പിന്നെ അവസാനം സൂസന്ന എന്ന് പറയുന്ന സ്ത്രീയുടെ അടുത്ത് ചെല്ലുന്നു. അപ്പൊ സൂസന്നയുടെ അകത്ത് തന്നെ എന്താ പറയാ നിരവധി ചോദ്യങ്ങളും നിരവധി ഉത്തരങ്ങളും ഉണ്ട്. പലതരത്തിലുള്ള ജീവിതങ്ങളാണ് നമ്മൾ കാണുന്നത്. സൂസന്നയുടെ ഭർത്താവ്, സൂസന്നയുടെ മകൻ, അപ്പൊ ഇവരെല്ലാരും എന്താ പറയാ വേറിട്ട് നിൽക്കുന്ന ഒരു സ്വാഭാവിക, അതായത് നമ്മൾ മറ്റ് കഥാപാത്രങ്ങളിൽ കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു 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 എന്താ പറയാ ഒരു ക്രാഫ്റ്റ് അല്ല അത്. അത് എനിക്ക് വേറൊരു തരത്തിലുള്ള ഒരു ക്രാഫ്റ്റ് ഉണ്ട്. അപ്പൊ സൂസന്ന എന്നിട്ടുള്ള ഒരു പെണ്ണ്, ഒരു സ്ത്രീ, അവരെ ബുക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരെ അവരുടെ ആ ഒരു സെൽഫിനെ അവർ നന്നായിട്ട് സെൽഫിൽ നല്ല ബോധ്യമുള്ള ഒരു സ്ത്രീയായിട്ട് കാണിക്കുന്നുണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ. അതുപോലെ തന്നെ അമുത, ഫാത്തിമ ഇവരൊക്കെ ആണെങ്കിലും എന്താ പറയാ അവരുടെ ആ ഒരു സെൽഫില് സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവർക്ക് എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ടും മനസ്സിലാക്കി ജീവിക്കുന്ന സ്ത്രീകളായിട്ടാണ് കൂടുതൽ മനസ്സിലായിട്ടുള്ളത്. പിന്നെ അതിനകത്ത് അമുത പറയുമ്പോൾ, അതായത് പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ കാണാതാവുകയാണ്. അപ്പം അത് ഒരു നമ്മുടെ സൊസൈറ്റിയിലെ കുറെ കാര്യങ്ങളുമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് എന്തുമാത്രം പെൺകുട്ടികളെ കാണാതാവുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കാണാതാവുന്നു, ഒരു എന്തുകൊണ്ടാണ് ഇവരെല്ലാം കാണാതാവുന്നത്. പക്ഷെ അതിനാ ഈ ബുക്കിൽ അത് തുടരന്വേഷണം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമുക്കതൊരു കടുത്ത ഒരു എന്താ പറയാ നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ആ അമുതയുടെ ആ ഒരു ഇതില്ലാതെ അതങ്ങ് എന്താ പറയാ നോവലിസ്റ്റ് പിന്നെ അതിൽ നിന്ന് നമ്മളെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ വായിക്കുമ്പോൾ ഓർക്കും കാണാതായിട്ടുള്ള എന്തുമാത്രം അല്ലെങ്കിൽ ആളുകളുണ്ട് കാണാതായിട്ടുള്ള പെൺകുട്ടികള്. ഇവരെല്ലാം ഇവരൊക്കെ ആ ഒരു സോഷ്യൽ ഇതിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ഒരു ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമുതയും അലിയും പിന്നെ ഫാത്തിമയുമായിട്ടുള്ള രംഗങ്ങള്. അപ്പൊ ഇതൊക്കെ ഇത് നമുക്കിപ്പോ പരിചയമുള്ള രംഗങ്ങളാണ്. എന്നാലും ആ അവരുടെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്നേഹവും ആ സ്നേഹം അങ്ങനെയുള്ള സ്നേഹങ്ങൾക്ക് എന്തുത്തരം നമുക്ക് പറയാൻ പറ്റും? അപ്പൊ അത് നോവലിസ്റ്റിനും പോലും പറയത്തില്ല. അതെല്ലാം നമ്മൾ വായനക്കാരെ കൊണ്ടത് കണ്ടുപിടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എഴുത്താണ്. പിന്നെ ഇതിന്റെ ഒടുവിലേക്ക് പോകുമ്പോൾ സൂസന്ന ആ എന്താ പറയാ സൂസന്നയുടെ പുസ്തകശാല കത്തിച്ചു കളയുകയാണ്. പുസ്തകശാല നമ്മൾ അതായത് പുസ്തകങ്ങൾ മുഴുവൻ കത്തിച്ചു കളഞ്ഞാലും വാക്കുകളും വായനയും അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സിങ്ങും സ്റ്റിൽ എപ്പോഴും നിലനിൽക്കും. അപ്പൊ അങ്ങനെയൊരു കാര്യവും കൂടി ഈ നോവലിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയിൽ ഒരുപാട് വേറെ കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. നീലകണ്ഠൻ പരമാര വരുന്നുണ്ട്, തണ്ടിയേക്കൻ, ഓരോരുത്തരും എന്താ പറയാ ഒരു കഥാപാത്രം എന്ന നിലയിൽ
നീതി പുലർത്തിയിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ്. അപ്പം ഇതിൻ്റെ വായനയിൽ എനിക്ക് എന്താ പറയുക, വളരെ സങ്കീർണമായിട്ടുള്ള മനുഷ്യബന്ധങ്ങളുടെ ഒരു കഥയായിട്ട് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു ബുക്കായിട്ടും ഒരുപാട് ചിന്തകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള പല ഓതേഴ്സിനെയും തേടിപ്പോയി വായിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു പോയി വായിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഒരു ഒരു ക്യൂരിയോസിറ്റി തന്നിട്ടുള്ള ഒരു ബുക്കാണിത്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇനി ഓരോരുത്തരും എന്താ പറയാ, എന്താണ് അവരവരുടെ വായന അനുഭവം എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ആദ്യമേ തന്നെ ഒരു ക്ഷമാപണം പറയട്ടെ, ബെനില്ല നന്നായിട്ട് പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പം ബുക്ക് വായിക്കാൻ എനിക്കൊരു നല്ല കൗതുകം തോന്നുന്നുണ്ട്. എനിക്ക് വായിക്കാനായിട്ട് സമയം കിട്ടിയില്ല, പറ്റിയില്ല. വായിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ബുക്കാണ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂടിയപ്പം തന്നെ. ഏതായാലും ഉടനെ തന്നെ സമയം കണ്ടെത്തി വായിക്കാം. ഇച്ചിരി പ്രത്യേകിച്ച് ഈ കൊറോണയുടെ സമയമായത് കാരണം കൗൺസിലിങ്ങിന് തിരക്കുണ്ടായിരുന്നു. കൊറോണയിലും അവരെ ആശ്വസിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ഇല്ല കേട്ടോ, ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാ മീൻസ് നീലകണ്ഠൻ പരമാരെ പറ്റി കേൾക്കുന്നത് തന്നെ, ഈ ബുക്ക് വായിച്ചതിന് ശേഷം. അതിനുശേഷം ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ വായന തുടങ്ങുമ്പോ ആദ്യം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഡിറ്റക്റ്റീവ് നോവലുകളിൽ ഈ പരമാരയുടെ ആയിരുന്നു. പുള്ളിയുടെ ഈ ഡിറ്റക്റ്റീവിനൊക്കെ എന്താ നാടൻ പേര്, പുള്ളിക്കൊരു ഇതുണ്ടായിരുന്നു, ഒരു സീരിയൽ പോലെ തന്നെ ഒരു ഡിറ്റക്റ്റീവ് കഥാപാത്രം ഉണ്ടായിരുന്നു. ജയൻ അമേരിക്കയിൽ ഞാൻ വായിച്ചിട്ടോ, അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ജയൻ, ചെറിയ ഇതായിട്ട് മുത്തുജീവി പോലെ ചെറിയ ഇതില് എവരുമായിരുന്നു. അതല്ല, ഈ പരമാരയുടെ ഒരു സാധാരണ ഇപ്പൊ ബാറ്റൻ പോസിറ്റി ഒക്കെ ഒരു സ്ഥിരം ഡിറ്റക്റ്റീവ് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഈ പരമാരയ്ക്ക് ഒരു ഉണ്ടായിരുന്നു. അത് കാരണം ഇപ്പം 19 കൊല്ലായില്ല, ആ സമയത്താണ്. അതിനുശേഷം ഇന്ന് ഈ ഈ പുസ്തകം വായിക്കുമ്പോൾ പരമാരയുടെ പേര് കേൾക്കുന്നത്. ശരിക്കും പരമാരയുടെ പേര് കേട്ടപ്പോ തന്നെ ആ ഒരു പഴയ നൊസ്റ്റാൾജിയയിലേക്ക് പോയി. ആ സമയത്ത് പുസ്തകം വായിക്കുന്ന ഒരു അല്ല, അതിനകത്ത് ഈ പുള്ളി കൊറേ പറയും, അടിമാലി അവിടെ താമസിച്ചത്, അല്ലെങ്കിൽ വെള്ളത്തൂവൽ ചന്ദ്രൻ, ഇതൊക്കെ പറയുമ്പോ നമുക്ക് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റും. മീൻസ് ആ സ്ഥലം അറിയാവുന്നവരാണെങ്കിൽ, എനിക്ക് ആ സ്ഥലങ്ങളെല്ലാം അറിയാവുന്നതാണ്. മറയൂര്, മറയൂര് ഇങ്ങനെ പല 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 സ്ഥലങ്ങളുടെ ഇത് ലൊക്കാലിറ്റി, വെള്ളത്തൂവല്, അതെ അതെ, മൂന്നാർ. വിഭാഷ് ഒന്നും പറഞ്ഞില്ല, പറയുന്നുണ്ടോ? ആണോ? ആ, എനിക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എന്തായാലും നമ്മള് തിരഞ്ഞെടുത്ത പുസ്തകം തീർച്ചയായും വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്ത വായന അർഹിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ആദ്യം തന്നെ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തന്നെയായിരുന്നു. കാരണം ഇതില് റെഫറൻസായി എടുക്കുന്ന പല പുസ്തകങ്ങളും എഴുത്തുകാരും നമ്മൾ എവിടെയൊക്കെയോ കേട്ട കുറെ ആൾക്കാർ, കാരണം ഞാൻ വായിക്കാത്ത നിരവധി അനവധി എഴുത്തുകാര് ആണ് ഇതിൽ കടന്നു പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ മുമ്പ് ഇതിനെ കുറിച്ചുള്ള ചെറിയ ചർച്ച നമ്മൾ പറഞ്ഞ മാതിരി പണ്ട് ചെറുപ്പകാലത്ത് മുതലേ നമ്മൾ ഈ ലൈബ്രറിയിൽ പോയിരിക്കുമ്പോൾ ആൾക്കാർ വലിയ തടിച്ച പുസ്തകങ്ങളൊക്കെ ഇരുന്ന് ചിലപ്പം വലിയ കട്ടി കണ്ണാടിയൊക്കെ ഉണ്ടാവും, ചിലപ്പം ഒരു മൂലക്ക് ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മളതിങ്ങനെ എത്തി നോക്കിയിട്ട് ഇതെന്താണ് ഇവർ ഇത്രയും വായിക്കുന്നത്, ആരുടെ ബുക്കാണ്, ആരാണ് ഓതർ എന്നൊക്കെ നോക്കുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ. അപ്പൊ ആ കൗതുകം ആണ് എന്നെ ശരിക്കും ഇത് വീണ്ടും ഓർമ്മിപ്പിച്ചത്, ഈ പുസ്തകം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വ്യത്യസ്ത വായന അർഹിക്കുന്ന പുസ്തകം എന്ന് പറയാൻ കാരണം അതിന്റെ ആ ഒരു ക്രാഫ്റ്റില് എൻ്റെ ഒരു ഒരു ബോഡി തന്നെ ഒരു ഒരു നിരൂപണത്തിന്റെ ഒരു രീതിയാണ്. അപ്പം അത് തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായ ഒരു ഒരു റീസണും. അങ്ങനെ ഒരു നിരൂപണ സാഹിത്യം അല്ലെ, ഒരു നിരൂപണ ബുക്ക് മാത്രമാണ് നോവലായിട്ട് ഇതിനെ കാണാൻ പലരും തയ്യാറായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അതിന്റെ ആ രീതിയിൽ അതിന്റെ വായനയെ പരിമിതപ്പെടുത്തി.
പക്ഷെ എനിക്ക് തോന്നുന്നത് നല്ല ഒരു വായനക്കാരന് അല്ലെങ്കിൽ നല്ല വായനക്കാരന് അല്ലെങ്കിൽ വായനയോട് നല്ല താല്പര്യമുള്ള ഒരാൾക്ക് തീർച്ചയായും അതിൻ്റെ ഒരു കഥാഗതിയിലൂടെ അത് നല്ല രീതിയിൽ കഥാഗതിയിലൂടെ നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാഘടന അതിനുണ്ട്. ഈ പറഞ്ഞ ഭാഷയുണ്ട്, വിവരണമുണ്ട്, അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്, പിന്നെ കുറെ പച്ചയായ മനുഷ്യരുണ്ട്. അവരുടെ വായന അവരെത്രമാത്രം അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചു എന്ന് അവരും നമ്മളും വിലയിരുത്തുകയാണ് അതിങ്ങനെ തുടക്കുമ്പോൾ തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പം അതാണ് പിന്നെ പ്രാഥമികമായിട്ട് പറയാനുള്ളത്. വളരെ പിന്നെ എന്താ പറയാ, ഇപ്പൊ ശ്രദ്ധിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ കാലങ്ങൾ കഴിയുമ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള വീണ്ടും ഒരു പുനർവായനക്കോ അല്ലെങ്കിൽ ഇനിയും കൂടുതൽ സജീവ വായനക്കോ സാധ്യതയുള്ള ഒരു മലയാളത്തിലെ, ശരിക്കും പറയുകയാണെങ്കിൽ മലയാളിയുടെ ഒരു സാഹിത്യ രീതിയിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ച ഒരു ബുക്കാണ് ഇത് എന്നാണ് എനിക്ക് തോന്നി. വളരെ പരിമിതമായ വായനയുള്ള ആളാണ് ഞാൻ, പക്ഷെ എന്നാൽ പോലും നമുക്കറിയാലോ നമ്മൾ കേൾക്കുന്ന ബുക്കുകളെ പറ്റി, നമ്മൾ വായിച്ച പുസ്തകം എന്നൊക്കെ ഒരുപാട് മാറി നടന്ന്, പക്ഷെ അതുകൊണ്ട് ഒരു തരത്തിലും അതിൻ്റെ ഒരു കഥയുടെയോ എഴുത്തിൻ്റെയോ ശൈലിയുടെയോ ഒരു എന്താ പറയാ അതിൻ്റെ ഒരു മുറുക്കം നഷ്ടപ്പെടാതെ തന്നെ അജയ് അത് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പല കാര്യങ്ങളും പിന്നെ വേറെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചർച്ചയിൽ നമുക്ക് കൂടുതൽ എന്താ പറയാ വിമർശന വിധേയമാക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് സോഷ്യൽ മീഡിയയെ കുറിച്ച് ഞാൻ ചർച്ചയിൽ പറഞ്ഞു വെച്ചാണ്. അപ്പം പലപ്പോഴും എഴുത്തുകാർ ഈ സോഷ്യൽ മീഡിയയെ വളരെ മോശം രീതിയിൽ വിലയിരുത്തുന്ന ചില കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ഈ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ സുസന്നയുടെ ഗ്രന്ഥപുര എത്രമാത്രം പോപ്പുലർ ആവുമായിരുന്നു എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിൽ ഒരു പുസ്തകത്തെ അതിൻ്റെ ഇതിവൃത്തത്തെ മാത്രമല്ല മറ്റ് പല ഘടകങ്ങൾ നമ്മൾ റെഫർ ചെയ്തിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകമാണ് എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. അപ്പം താങ്ക് യു. ഉണ്ടോ കൂടുതൽ കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ചയിൽ പറയാം. താങ്ക്സ്. താങ്ക്സ് നിബാഷ്. അടുത്ത ആരാണ് അനുഭവം പങ്കുവയ്ക്കുന്നത്? സിമി. ഞാൻ കുറച്ച് മുൻപാണ് വായിച്ചത്. അന്ന് നമ്മള് നിരൂപണം നടത്തുമെന്നൊക്കെ പറഞ്ഞല്ലോ, ആ സമയത്താണ് തിരക്കിട്ട് വായിച്ച ഒരു പുസ്തകമായിരുന്നു. പിന്നെയാണല്ലോ പെട്ടെന്നാണല്ലോ ഈ കൊറോണയും പ്രശ്നങ്ങളൊക്കെ വന്ന് നിർത്തിയത്. അപ്പോ ഒരു വലിയ ഓർമ്മയില്ല എന്നുവെച്ചാ ക്ലിയർ ആയിട്ടുള്ള ഒരു ഓർമ്മയില്ല. പക്ഷെ അന്ന് വായിച്ചതിന്റെ ഒരു ഓർമ്മയിൽ വെച്ച് പറയാം അന്ന് എന്താണ് തോന്നിയത് എന്നുള്ളത്. ഭയങ്കര വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലായിട്ട് തോന്നിയിരുന്നു. സാധാരണ നമ്മൾ വായിക്കുന്ന ഒരു രീതിയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് നമ്മളെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വായനാ രീതിയിലേക്ക് കൊണ്ടുപോയ ഒരു പുസ്തകമായിരുന്നു. പിന്നെ നോവൽ എന്ന് പൂർണ്ണമായിട്ടും വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയം തോന്നി ആ പുസ്തകം വായിച്ചപ്പോ. കാരണം അതില് നമ്മൾ കണ്ടുപരിചയിച്ച ഒരു നോവലിന്റെ ഘടന അതിലില്ലല്ലോ. പിന്നെ ഈ തരത്തിലുള്ള ഒരു എഴുത്തിനെ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നുവെച്ചാൽ നോവലല്ല, എന്നാൽ നിരൂപണമല്ല, ഇതിനിടയിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറെ സംഭവമാണ്. അപ്പൊ അതിനെ പ്രത്യേകമായിട്ട് സാഹിത്യത്തിൽ നമ്മൾ എന്തെങ്കിലും പറയുമോ എന്ന് എനിക്കറിയില്ല. അതൊരു പക്ഷെ ചോദിച്ചാൽ നല്ലതായിരിക്കും ഇന്ന് പുള്ളി വരുന്ന സമയത്ത്. പിന്നെ എനിക്ക് തോന്നുന്നു സമൂഹത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ കുറെ ഗ്രേ ഏരിയാസിനെ പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു നോവലായിട്ട് തോന്നി. അതെ. പിന്നെ എന്നുവെച്ചാ ഇപ്പൊ കുറെ ക്യാരക്ടേഴ്സ്, അമുദയാണെങ്കിലും ഫാത്തിമയാണെങ്കിലും കൃഷ്ണനാണെങ്കിലും വെള്ളത്തുവൽ ചന്ദ്രനാണെങ്കിലും ഒക്കെ നമ്മൾ സാധാരണ കാണുന്ന അല്ലെങ്കിൽ പുറമേക്ക് കാണുന്ന ജീവിതങ്ങളല്ല. അവരുടെ കുറെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആണ് ആ കഥ പറയുന്നത്. അപ്പോ എന്നാ അതിനെ നമുക്കിങ്ങനെ വല്ലാതെ ഇൻഡിഫറെന്റ് ആയിട്ട് തോന്നിക്കുന്നുമില്ല. സാധാരണമാക്കിക്കൊണ്ട് അസാധാരണമായ കുറെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം വളരെ സാധാരണത്വത്തോടു കൂടെ
വളരെ ലളിതമായിട്ട് നല്ല ഒഴുക്കുള്ള ഭാഷയിൽ മനോഹരമായിട്ട് പറഞ്ഞു പോകുന്നു. പക്ഷെ അതൊക്കെ അസാധാരണമായ കുറെ കഥകളാണ്, കുറെ കുറെ ആൾക്കാരാണ്. അത് നല്ല രസമായിട്ട് തോന്നി. പിന്നെ പിന്നെന്താണ്, കുറെ ഫാന്റസീസ് ക്യാരക്ടേഴ്സിൽ തന്നെ ഉണ്ടെന്ന് അങ്ങനെ തോന്നി. എന്ന് വെച്ചാൽ റിയൽ ആണോ അൺറിയൽ ആണോ എന്ന് മനസ്സിലാവാത്ത വിധം മിക്സ് ചെയ്തിട്ടുണ്ട്. യാഥാർത്ഥ്യവും ഭാവനയും കൂടെയുള്ള ഒരു മിക്സ്, ഭയങ്കര ഭംഗിയായിട്ട് ഇടകലർത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെയാണ് ശരിക്കും അത് വായിച്ചപ്പോ ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു ഫീൽ എന്ന് പറയണത്. പിന്നെ ഈ പല സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള വർണ്ണനകളും, പിന്നെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് അത് അതിൽ ഒരുപാട് മരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് എന്തെങ്കിലും പ്രതീകമാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല ശരിക്കും. പക്ഷെ കുറെ ക്യാരക്ടേഴ്സിന്റെ മരണങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഒരുപാട് പേര് മരിക്കും. സൂസന്റെ ആണെങ്കിലും വെള്ളത്തൂവൽ ചന്ദ്രനാണെങ്കിലും അമുതയാണെങ്കിലും അമുത കാണാതായി എന്നാണ് പറയുന്നതെങ്കിലും ഇല്ലാതാവുന്ന ഒരവസ്ഥ അതില് പറയുന്നുണ്ട്. അത് എന്തിനെങ്കിലും പ്രതീകമാണോ എന്ന് ശരിക്കും തോന്നി, പക്ഷെ മനസ്സിലായില്ല. മൊത്തത്തിൽ എന്റെ വായനാ രീതിനെ ഒരുപാട് മാറ്റിയെന്നല്ല, വ്യത്യസ്തമായൊരു വായന തന്ന ഒരു പുസ്തകമാണ്. സാധാരണ രീതിയിൽ മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു രീതി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നല്ല ഓർമ്മ ശക്തി ഉണ്ട് കേട്ടോ, ഇത്രയും ആ പുസ്തകം അത്രയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം. അപ്പോ ഗിരീഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റോഷൻ, ഹലോ, അത് ആരാണ്? കാണുന്നില്ല റോഷൻ. ഹലോ റോഷൻ, സിഡ്നിയിൽ നിന്നാണ്. ആ ഹലോ റോഷൻ, വെൽക്കം. താങ്ക്സ്. ഞാൻ സൂസന്നയുടെ ഗ്രന്ഥപുരം വായിച്ചിട്ടില്ല, പക്ഷെ നിബാഷ് ആ പോസ്റ്റ് ഷെയർ ചെയ്തോണ്ട് ജസ്റ്റ് ലിസണിങ് ചെയ്യാന്ന് വിചാരിച്ചു. റോഷൻ, അജയ് വരുന്നുണ്ട് കേട്ടോ. ആ ഓക്കെ, ഞാൻ കണ്ടിരുന്നു, ചുമ്മാ കേട്ടിരിക്കാന്ന് വിചാരിച്ചു. താങ്ക്സ്. അടുത്ത ആരാണ് ഇപ്പൊ സംസാരിക്കുന്നത്? ജിതേഷ്. ഇത് ഇപ്പൊ ബെനില പറഞ്ഞു തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബെനില പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത് ഇതിന്റെ ആഖ്യാന ശൈലി തന്നെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ആഖ്യാന ശൈലിയാണ് ഈ നോവലിനെ എല്ലാവരോടും വളരെയധികം അടുപ്പിച്ചത്. കാരണം മലയാളികൾ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത സാധാരണ സാമ്പ്രദായിക രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള, എന്താണ് പറയേണ്ടത്, വളരെ അടരുകളായിട്ടുള്ള ഒരു കൊളാഷ് പോലത്തെ, നമ്മൾ പല ചിത്രങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കൊളാഷ് പോലത്തെ, അതായത് കൃത്യമായ സീക്വൻസിൽ കൂടെ ഒരു പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കി അല്ലാതെ ചെറിയൊരു സംഭവങ്ങളിൽ കൂടെ വളരെ വ്യത്യസ്തമായ വ്യക്തികളുടെ അനുഭവങ്ങളുടെ ഒക്കെ കഥ പറയുകയാണ്. അതിനെയൊക്കെ ബന്ധിപ്പിക്കുന്നത് ഈ പുസ്തകങ്ങളും വായനയും ഒക്കെയാണ് എന്നുള്ളത് കാണാം. ഇതിൽ ഒരു പ്രശ്നം ഇത് തന്നെയാണ്, നിബാഷ് പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി ഇങ്ങനെ പുസ്തകങ്ങളുടെ നിരൂപണം മാത്രമായി പോകുന്നില്ലേ എന്നുള്ള ഒരു വിമർശനമാണ് പ്രധാനമായിട്ട് വന്നത്. പിന്നെ സാമ്പ്രദായികമായ രീതി അല്ലാത്തതുകൊണ്ട് പഴയ വായനക്കാരെ അത്രയങ്ങ് ഡൈജസ്റ്റ് ആവില്ല ശരിക്കും. അതുകൊണ്ട് തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെയാണ് വളരെയധികം ക്ലിക്കായത്. പുതിയ വായനയുടെ ഒരു ഇതാണ് ശരിക്കും, മലയാളിയുടെ വായനകൾ ചേഞ്ച് ആവുന്നു എന്നുള്ളതിന്റെ ഒരു കാഴ്ച തന്നെയാണ് സൂസനയുടെ ഗ്രന്ഥപുരം നമ്മുടെ മുന്നിൽ വെക്കുന്നത്. പിന്നെ അതില് ഇത്രയധികം സാഹിത്യകാരന്മാരെയും കൃതികളെയും കഥാപാത്രങ്ങളെയും ഒക്കെ അതിൽ പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എന്റെ വായനയുടെ പരിമിതിയാവാം, എനിക്കത് ഒരു നോവലിലെ ഫ്ലോയിനെ ബാധിച്ചിട്ടുണ്ട്. കാരണം നമ്മള് സാധാരണ ഒരു നോവലിൽ പ്രതീക്ഷിക്കുന്ന പോലെ സാമൂഹ്യപരമായിട്ടുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളുടെ വൈകാരികപരമായിട്ടുള്ള സംഘർഷങ്ങൾ ഉൾപ്പെടുന്ന ഏരിയകളോ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെങ്കിൽ അതിനെയൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ ഇത്തരം ബുക്കുകളും കഥാപാത്രങ്ങളും നമ്മൾ അറിയേണ്ടി വരും. ഇപ്പൊ നമുക്ക് പരിചയമില്ലാത്ത മറ്റ് വിഷയങ്ങളിൽ ഊന്നിയിട്ടുള്ള പല കഥകളും നോവലുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ദസ്തേവ്സ്കിയോ അവരുടെ കഥാപാത്രങ്ങളെ അറിയാത്ത, തീരെ അറിയാത്ത ഒരാൾക്ക് ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള നോവൽ അനുഭവിക്കുന്നതിന്റെ ആഴവും, അത് നല്ലോണം അറിയുന്ന ഒരാൾക്ക് അത് അനുഭവിക്കുന്നതിന്റെ ആഴവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഹിഗ്ഗിറ്റ എന്നുള്ള കഥ, അതിന്റെ ഇപ്പോ ഫുട്ബോളിനെ കുറിച്ചോ മുന്നോട്ട് പോയി ഗോൾ അടിക്കുന്ന ഒരു ഗോളിയെ കുറിച്ചോ തീരെ അറിയാത്ത ഒരാൾക്ക് അത് അനുഭവിക്കുന്നതിന്റെ ആഴവും,
അത് അതിനെ പറ്റി നല്ലോണം അറിയുന്ന ഒരാൾ അത് അനുഭവിക്കുന്നതിന്റെ ആഴവും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ഇതില് വളരെയധികം ഇത്തരത്തിലെ കഥാപാത്രങ്ങളും കൃതികളും വളരെയധികം വരുന്നുണ്ട്. ഒത്തിരി ഓരോ ഒരു അഞ്ചാറ് പേജ് കഴിയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഗ്രന്ഥത്തിലെ കോട്ടും ഓരോ ആൾക്കാരുടെ പേരും, ചെക്കോവ്, കാഫ്ക, എമിലി ഡിക്കിൻസൺ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ആ നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് ഇടക്കിടക്ക് പോയി ഗൂഗിൾ ചെയ്തിട്ട് നോവൽ വായിക്കാന്ന് വെച്ചാൽ കുറച്ച് വിഷമാണ്. ശരിക്കും ആ നോവലിന്റെ ഫ്ലോ, ഒരു സാധാരണ ഒരു നോവൽ വായിക്കുന്നതിന്റെ ഫ്ലോ, അത് ഒരേ സമയം തന്നെ ഇതിന്റെ സവിശേഷതയാണ്, അതേസമയം തന്നെ അതിന്റെ ന്യൂനതയായിട്ടും വരാം. കാരണം ഒരു നോവല് ഒറ്റയിരുപ്പിനെ കണ്ടിന്യൂസ് വായിക്കുന്ന ഒരാൾക്ക്, ഇത്രയധികം ഡീപ്പായിട്ടുള്ള വായന ശീലം ഇല്ലാത്ത ഒരാൾക്ക് ഒരു പക്ഷേ സൂസന്ന അത്ര നല്ലൊരു വായനാനുഭവം ആയിത്തീരില്ല. അതാണ് സൂസന്നയുടെ ഒരു പ്രശ്നം. പക്ഷേ അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാൻ എഫ് ഇയിൽ എഴുതിയ ഒരു കുറിപ്പുണ്ടായിട്ടില്ലേ, ഇപ്പൊ പ്രകൃതി വർണ്ണനകള്, പിന്നെ അതേസമയം അതേപോലെ തന്നെ പ്രണയം, അതേപോലെ തന്നെ മറ്റ് സന്ദർഭങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് സൂസന്നയിലെ. പിന്നെ സൂസന്നയിലെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം വളരെ ഐഡന്റിറ്റി ഉള്ള കഥാപാത്രങ്ങൾ, വളരെ കൃത്യമായ ഐഡന്റിറ്റി ഉള്ള ഓരോ കഥാപാത്രങ്ങളുടെ പേര് തന്നെ വളരെ മനോഹരം, ഒരു പോയറ്റിക് ആയിട്ടുള്ള പേരുകൾ, അമുത, ജല, സൂസന്ന എന്നൊക്കെ പറയുന്ന ആ പേരുകൾ തന്നെ വളരെ നല്ല പേരുകളും വളരെ നല്ല ഐഡന്റിറ്റിയും ഒക്കെ ഉള്ള, അതായത് സാധാരണ സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കൃത്യമായ ഐഡന്റിറ്റി കാണിക്കുന്ന കഥാപാത്രങ്ങളാണ് ഈ സൂസന്നയിലെ നോവലിലുള്ള മുഴുവൻ കഥാപാത്രങ്ങളും. പിന്നെ സൂസന്നയിലെ പ്രണയം എന്ന് വെച്ചാല് എല്ലാ തരത്തിലുള്ള പ്രണയങ്ങളും സൂസന്നയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവൻ സൂസന്നയിൽ വരുന്ന രതി ഇതിലുള്ള രംഗങ്ങൾ വരെ നമുക്ക് തീരെ അസ്വാഭാവികമായി തോന്നില്ല, വളരെ നാച്ചുറലായിട്ട്. ഇപ്പോ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഇപ്പോ ലൈബ്രറിയിൽ നിന്ന് ലൈബ്രറിയനും വേറൊരു ഫ്രീയുമായിട്ടുള്ള ഇതും അതൊക്കെ ഒരു ഒച്ചപ്പാടും ഇല്ലാതെ പൊതുവെ തന്നെ സൂസന്നയുടെ ഗ്രന്ഥപുരങ്ങളിൽ വളരെ കാമായിട്ട് ഒഴുകിപ്പോകുന്ന ഒരു അരുവി പോലത്തെ ഒരു നോവലാണ്. വലിയൊരു ഒച്ചപ്പാടും ഉണ്ടാക്കുന്നത് എന്തുണ്ടായാലും ശരി, അത് വളരെ സ്മൂത്തായിട്ട് അങ്ങനെ മിംഗിൾ ചെയ്ത് പോകുന്ന ഈ ഫാത്തിമയും കൃഷ്ണനുമായിട്ടുള്ള ഒരു ഇതുണ്ട്, ഒരു രതിയുടെ രംഗമുണ്ട്. അതൊക്കെ വെച്ചാല് ശരിക്കും വിശക്കുന്ന ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ അത്ര മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അത് വലിയൊരു ഒച്ചപ്പാടോ ഒന്നും ഇല്ലാതെ അങ്ങനെ ഫ്ലോ, അതില് രതിയുണ്ട്, പ്രണയമുണ്ട്, മരണങ്ങളുണ്ട്, വിഷാദമുണ്ട്. വിഷാദം എന്ന് വെച്ചാല് അത് സൂസനയില് എനിക്ക് തോന്നുന്ന ടോട്ടൽ തന്നെ ഒരു വിഷാദത്തിന്റെ ഇതുണ്ട്, ഒരു ലെയർ ഉണ്ട് ശരിക്കും സൂസനയില്, ആദ്യം മുതൽ അവസാനം വരെ സൂസനയെ എടുത്താലും. പിന്നെ സൂസന്ന തന്നെ പുസ്തക വായന നിർത്തുന്നതിന്റെ പിന്നില് നമുക്ക് തോന്നുന്ന ചില ഇത്, എന്തുകൊണ്ടാണ് സൂസന ഇത്ര വലിയ ഗ്രന്ഥശാല ഉണ്ടായിട്ടും നിർത്തിയിട്ട് വേറൊന്നിലേക്ക് പോകുന്നത്, വായനയുടെ ഒരു ഇത് തന്നെ, വായന നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതല്ലാതെ വേർന്ന് കിട്ടിയാൽ വായന ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ തോന്നും നമുക്ക്. അത് സൂസനയുടെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അത് ഇന്ന് ഞാൻ അജയ്നോട് ചോദിക്കുന്നുണ്ട്, കാരണം അജയ് തന്നെ പറയുന്നുണ്ട്, അത് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, നമുക്ക് ഏത് കാര്യങ്ങളായാലും നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ട് വരുമ്പോൾ പിന്നെ അവസാനം നമുക്ക് അതിനോടൊരു വിരക്തി തോന്നുന്നുണ്ട്. അതെ സൂസന എന്നുള്ള ഈ കഥാപാത്രത്തിന് അതിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ശരിക്കും. സൂസന ആദ്യം വായനയെ വളരെ ഇത് ചെയ്ത് സൂസനയുടെ ഭർത്താവിനൊക്കെ അവരുടെ വായന സഹിക്കാൻ പറ്റാണ്ട് ഈ വായന ഇന്നത്തെ ഇത്ര വായിച്ച് പിന്നെ സൂസന വായിക്കുന്നില്ല, അതിനുശേഷം പിന്നെ സൂസന വായിക്കുന്നില്ല. മാത്രമല്ല അവസാനം ആ ഗ്രന്ഥശേഖരം കത്തിച്ച് കളയുകൂടെ ചെയ്യാന്ന്. പിന്നെ ഇതിലെ ഗ്രന്ഥകർത്താക്കം നമ്മുടെ കോട്ടയം പുഷ്പനാഥ് മുതൽ ഇങ്ങേ അറ്റത്തുള്ള ആൾക്കാർ വരെ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു അന്വേഷണാത്മകതയും പിന്നെ പ്രകൃതി സൗന്ദര്യം ഇങ്ങനെയുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന നല്ല വളരെ ആയത്നമായിട്ടുള്ള ഒരു ഭാഷയാണ് കേട്ടോ. ഒരു കടുപ്പമുള്ള വാക്കുകളോ ഒന്നുമില്ല ആ ഭാഷ. നിങ്ങൾക്ക് ഒരു ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാതെ വളരെ കൊളോക്കിയൽ ആയിട്ടുള്ള ഭാഷയില്ല, സ്മൂത്തായിട്ട് അവസാനം വരെ ആദ്യം മുതൽ അവസാനം വരെ പോകുന്ന ഭാഷയാണ്. പിന്നെ ഇത്ര തന്നെ ആഖ്യാന ശൈലിയും അതൊക്കെ കൊണ്ട്. പക്ഷെങ്കില് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മലയാള സാഹിത്യത്തിൽ വളരെ വഴിത്തിരി ഉണ്ടാക്കുന്ന ഒരു പുസ്തകമാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് മറ്റ് ക്ലാസ്സിക്കുകളുടെ അത്ര എനിക്കിഷ്ടമായിട്ടില്ല. അത് ഇതിലെ ഈ ഇത് ഇതിന്റെ ബാഹുല്യം കൊണ്ട് തന്നെയാണ്, അത് തന്നെ അതിന്റെ സവിശേഷത. അതേസമയം അത് തന്നെ എനിക്കൊരു ന്യൂനതയായി തോന്നി പേഴ്സണൽ ആയിട്ട്. അത്ര തന്നെ. പ്രതീഷ് വന്നിട്ടുണ്ട്, സ്വാഗതം പ്രതീഷ്. ഹായ്, നന്ദി. എന്നെ കേക്കാമോ? നന്ദി നന്ദി. ആ കഥാകൃത്ത് അജയ് വന്നിട്ടുണ്ടോ ഇതിനകത്ത്? ഇപ്പൊ വരും, കുറച്ച് സമയം കൂടി കഴിയുമ്പോഴേ.
അല്ല എനിക്ക് സൂസനയുടെ ഗ്രന്ഥപുരം എനിക്ക് ഇപ്പൊ കുറച്ചാൻ കേട്ടിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരൊറ്റ കാര്യമുള്ള അതിനകത്ത് ചോദിക്കാനുള്ളത്, ഈ അമുത മരിച്ചുലോ എന്നാണ് വ്യംഗ്യമായിട്ട് പറയുന്നത്, അമുത ഫാത്തിമയുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ അനാവരണം ചെയ്തതിന് ശേഷം അലിയുമായിട്ട് അമുതയും അലിയും തമ്മിലുള്ള ഒരു സ്നേഹത്തെ ഫാത്തിമ കണ്ടെത്തുമ്പോൾ അതിനെ തുടർന്നുണ്ടാവുന്ന സീക്വൻസിന്റെ ഭാഗമായിട്ട് ദുരൂഹമായിട്ട് അമുത മരിക്കുകയാണ്. പിന്നെ അമുതനെ കുറിച്ച് കഥകാരൻ ഒന്നും പറയുന്നില്ല. പക്ഷെ അതിന്റെ അവസാനം നമ്മുടെ ഇദ്ദേഹം കാർമേഘമാണ് മതി എന്ന് പറയുന്ന ഒരു കഥാകാരിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പം പുള്ളിക്കാരത്തി മതി ഒരു പ്രസാധക കൂടിയാണെന്നാണ് അതിനകത്ത് കാണിക്കുന്നത്. ആ കഥ അവസാനിക്കുമ്പോൾ ഈ മതി എന്ന് പറയുന്ന കഥാപാത്രം വളരെ രസകരമായിട്ടും മാറുന്നുണ്ട്. കാരണം നമ്മൾ അതിനകത്ത് ഒരു ഫിക്ഷൻ രൂപത്തിൽ കാണുമ്പോൾ വായിച്ചു പോവുകയാണെങ്കിൽ അന്ന് മുങ്ങിയ അമുതയാണ് ഈ മതി എന്ന് എനിക്ക് തോന്നുകയാണ്. എനിക്കറിഞ്ഞുകൂടെ എന്റെ തോന്നലായിരിക്കും അത്. ഞാനത് പലവാർത്തി ആ ഒരു ഭാഗം മതിനെ കാർമേഘം പരിചയപ്പെടുത്തുന്ന മുതലാൽ നോവൽ അവസാനിക്കുന്ന ഭാഗത്തിലൂടെ പലപ്പോഴും സഞ്ചരിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു തോന്നല് വളരെ സമർത്ഥമായിട്ട് കഥാകൃത്ത് ബ്രില്യൻസ് കാണിച്ചിട്ടുണ്ട് അവിടെ. അതായത് ഈ അമുത അവിടെ മരിക്കുന്നു, തീർച്ചയായിട്ടും അലിയുടെ ഒരു ബുദ്ധിയാണ് അത്, നായകന്റെ ഒരു ബുദ്ധി ആയിരിക്കാം ഫാത്തിമയിൽ നിന്നും അമുതേനെ രക്ഷപ്പെടുത്തണം. അമുതയും അലിയും നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരു കാരണവശാലും ഫാത്തിമ സമ്മതിക്കില്ല, അവൾ കൊല്ലാൻ വരെ മടിക്കില്ല. അതിന്റെ ഫലങ്ങളായിരുന്നല്ലോ ഈ ഇതൊക്കെ ഉണ്ടായിരുന്നത്. അവസാനം മദീനെ അടുത്ത് പോയിട്ടാണ് അലി അഭയല്ല അവര് തമ്മിൽ ആ അവസാനം ആ ലാസ്റ്റ് ചാപ്റ്റർ അവിടെ ആ കഥ അവസാനിക്കുന്നത് മതി കവിളിൽ ഒരു മുത്തം കൊടുത്തതായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. അതിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നു അന്ന് സൈക്കിളുമായി ആ ഫോർട്ട് കൊച്ചി ബീച്ചിൽ എവിടെയോ അവിടെ മുങ്ങി മരിച്ചു എന്ന് പറയുന്ന അമുതയാണ് മതിയായി മാറിയെന്നാണ് എന്റെ ഒരു നിഗമനം. അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്കും പങ്കുവെക്കാം, ഒപ്പം കഥാകൃത്തിന്റെ അദ്ദേഹത്തിനോടും ചോദിക്കാനിരിക്കുന്ന ഒരു ചോദ്യം. വായനക്കാരൻ എങ്ങനെ വേണമെങ്കിലും കഥ എഴുതി കഴിഞ്ഞാൽ പിന്നെ എഴുത്തുകാരൻ കഥ വിട്ടു. ഞാൻ പറഞ്ഞു അതാണ് അത്. അതില് ലോജിക്കലി അത് ഫിറ്റ് ആവില്ല. കാരണം വെച്ചാല് അമുതയായിട്ട് വളരെ അറിയുന്ന ഒരാളാണ്, അവൾക്ക് വീണ്ടും അമൃതയെ കണ്ടാൽ തീർച്ചയായും തിരിച്ചറിയണല്ലോ. അതാണ് പറയണേ, നമ്മള് ഒരു രൂപ അതായത് ആ പേര് മാത്രം മാറിയിട്ടുള്ളു, അത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അത് അമുത ആണ് എന്ന് അലി പറയുന്നില്ല, കഥാകൃത്തും പറയുന്നില്ല, നമുക്ക് വിട്ടു തന്നേക്കാണ് അത് അമുതയാണോ മതിയാണോ എന്ന് ചിന്തിക്കാനുള്ള അവകാശം. വായിച്ച അതാണ് ആ ബ്രില്യൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ ഇഷ്ടമാണ്, നേരത്തെ പറഞ്ഞു ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ അതിപ്പോ അതാണെന്ന് സമർത്ഥിക്കാൻ എനിക്കാവില്ല, അല്ലാന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എനിക്കാവില്ല. തന്നെ പറയുന്നുണ്ടല്ലോ എഴുതി കഴിഞ്ഞ പുസ്തകത്തിന് എഴുത്തുകാരനെ അറിയില്ല. തീർച്ചയായിട്ടും പിന്നെ അനുവാചകന് വായനക്കാരന് അവരുടേതായിട്ടുള്ള ലോകത്തിലൂടെ ഓരോ കഥാപാത്രങ്ങളെയും ഇഷ്ടമാണ് തേരുപിടിച്ചുകൊണ്ടുപോകാം, അത്രേ ഉള്ളൂ. അതൊക്കെ ശരിയാണ്, ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം പങ്കുവെച്ചു എന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ആ രീതിയിൽ തന്നെ പോയിക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ. പല ഇപ്പൊ നിങ്ങൾ എത്ര പേര് അവിടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എവിടെ മറയൂര് എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. മറയൂരിന്റെ യഥാർത്ഥ ഭംഗി അതിനകത്ത് കുറച്ചുകൂടി കാണിക്കാമായിരുന്നു. മറയൂരിന്റെ ഏറ്റവും നല്ലൊരു രസം എന്ന് പറയുന്നത് അവിടുത്തെ ചന്ദനമരക്കാടുകളാണ്, ചന്ദനമരക്കാടുകളും കാട്ടുപോത്തുകളും. അത് നമ്മള് ഇപ്പൊ മൂന്നാർ ചെന്നിട്ട് കാന്തല്ലൂര് ചെന്ന് അവിടെ ചെന്നിരിക്കുകയാണെങ്കിൽ ആ ചന്ദനക്കാടികളിൽ തന്നെ വേണ്ടി നമുക്ക് അവിടെ വെറുതെ കുറെ നേരം നിൽക്കുകയാണെങ്കിൽ കാട്ടുപോത്ത് നമ്മുടെ അടുത്തേക്ക് നടന്നു വരും. അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അത് കാഴ്ചകളൊക്കെ കാണാൻ. അതൊന്നുകൂടി അദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്മളെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ പ്രകൃതിനെ വിവരിക്കാമായിരുന്നു. അതെന്തുകൊണ്ടോ ഉള്ളത് വെച്ച് അദ്ദേഹം ഭംഗി ആക്കിയിട്ടുണ്ട്, കൂടുതൽ ആകാമായിരുന്നു എന്നുള്ള ഒരു പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചും കൂടി ആകാമായിരുന്നു എന്നുള്ള രീതി പറഞ്ഞു. മറയൂരെ പോലത്തെ സ്ഥലത്തൊക്കെ പോയി ഇരുന്നാൽ തന്നെ എഴുതാൻ പറ്റും തോന്നുന്നു. നല്ല അത്ര നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങനെ പറയരുത്. ഇപ്പൊ ഈ പറഞ്ഞ നമ്മള് പല പ്രവാസി എഴുത്തുകാരും ഇപ്പോ ബോംബെയിലൊക്കെ ചേരി പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു എത്രയോ പേര് നല്ല നല്ല കഥകൾ. പക്ഷെ ഇയാളുടെ ഇതൊക്കെ ശരിക്ക് റിസർച്ച് വളരെ വളരെ നല്ല ഹോംവർക്കാണ് ശരിക്കും. അജയുടെ വായനയുടെ ഡെപ്ത് ഈ കഥയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് എന്നുള്ളതാ ശരിക്കും. അത് മൂപ്പരനെ മലയാളത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു എഴുത്തുകാരൻ എന്നുള്ളതിനെക്കാട്ടും ഏറ്റവും നല്ലൊരു ഭയങ്കര ഒരു വായനക്കാരനാണെന്ന് എല്ലാരും പറയുന്നത്. നിങ്ങള് എന്ത് വായനയുടെ വളരെ വായിച്ച് വായിച്ച് തള്ളിയ ഒരാളാണ്. 13 വയസ്സിൽ തുടങ്ങിയ വായന 42 വയസ്സിലും തുടരുന്നു എന്നുള്ളത് അയാൾ പറയുന്നുണ്ട്. ശരി,
അല്ല അതിനകത്ത് ഈ സാഹിത്യപരമ ഫലത്തിൽ എം കൃഷ്ണൻ നായർ വായിക്കുകയും അത് അനുവാചകനായിട്ട് സംവദിക്കാനും പുള്ളി എത്ര വർഷങ്ങളാണ് ലോക ക്ലാസ്സുകളെ പുള്ളി നമുക്ക് പരിചയപ്പെടുത്തിരുന്നതിനെ. അത് ആ ഒരു യത്നം പിന്നീട് ഒരാൾക്ക് ഏറ്റെടുക്കാനും പറ്റിയിട്ടില്ല. അത് കുറച്ചൊക്കെ അജയ് കൃതിയിലൂടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു രീതിയിൽ വായിക്കുകയാണെങ്കിൽ എം കൃഷ്ണൻ നായരെ സാഹിത്യപര ഫലത്തെ വെല്ലാൻ പറ്റുന്ന അത്ര ഒരു പ്രതിഭ ചിലപ്പോ ഉണ്ടാവും, അദ്ദേഹത്തിന് ഉണ്ടാവും. പക്ഷെ അത് വീണ്ടും കൂടുതൽ നന്നായിട്ട് വരട്ടെ എന്നൊരാഗ്രഹം. കൃതിയിലെ ചില വാചകങ്ങളൊക്കെ വളരെ ടച്ചിങ് ആണ്. ഇപ്പൊ അമുത പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരെല്ലാം നഷ്ടപ്പെടാനാണ് എന്റെ നിയോഗം എന്നുള്ള പോലെ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് ശരിക്കും. അത് ആദ്യം മുതലേ ഈ 11 ആൾക്കാർ മരിക്കുന്നില്ലേ ഒരു വീട്ടിൽ വെച്ചിട്ട്, ആ അവരെ ആ സ്നേഹബന്ധത്തിന് നഷ്ടപ്പെട്ടത്, അതുപോലെ തന്നെ അലിയെ നഷ്ടപ്പെടുന്നു, പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫാത്തിമയെ നഷ്ടപ്പെടുന്നു. എല്ലാരെയും എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകയൊക്കെ നഷ്ടപ്പെടാനാണ് എനിക്ക് നിയോഗം പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള സെന്റൻസ് ഉണ്ട്. അങ്ങനെയുള്ള ചില വാചകങ്ങളൊക്കെ ഇതില് വളരെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്, ഓരോ കഥാപാത്രത്തിന് കാണിക്കാനുള്ള വാചകങ്ങളായിട്ട് തന്നെ. അതിന്റെ ആശയത്തിൽ തന്നെ ഇപ്പൊ ജിതേഷ് പറഞ്ഞ അത് പറഞ്ഞല്ലോ പുസ്തകം കത്തിക്കുന്നത് അവസാനം, അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് ആ ജോസഫ് തിരിച്ചു വരുമല്ലോ, സൂസനയുടെ ഭർത്താവ് ജോസഫ് അവസാനത്തെ സീനി തിരിച്ചു വന്നിട്ട് സൂസനയോട് പറയുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുത്തണം, നഷ്ടപ്പെടണം, എപ്പോഴെങ്കിലും അത് വിട്ടുകൊടുക്കണം, ഇഷ്ടപ്പെട്ടതെല്ലാം വിട്ടുകൊടുക്കണം. അപ്പൊ അങ്ങനെ ജോസഫ് പറഞ്ഞ അനുസരിച്ച് ആ പുസ്തകങ്ങൾ എന്താണ് വിട്ടുകൊടുക്കാത്തതെന്ന് ജോസഫ് ചോദിക്കുന്നുണ്ട്. വായന വിട്ടുകൊടുത്ത് പിന്നെ അവസാനം പുസ്തകങ്ങളും വിട്ടുകൊടുക്കണം. ഗിരീഷ് വായിച്ചായിരുന്നോ, എന്താ പറയാ? ഹലോ, സോറി ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കാന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് കേറിയോ? തീർച്ചയായിട്ടും, നമ്മുടെ നോവലിസ്റ്റ് ഇപ്പം വൈകാണ്ട് തന്നെ ജോയിൻ ചെയ്യും. ഓക്കേ ഓക്കേ. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കട്ടെ, ഈ അമൃത കാണാനാവുന്ന അമൃത അതിന്റെ ഒരു സീനുണ്ട്, അമൃത അമ്മയെ സ്വപ്നം കണ്ട നടിയോട് പറയുന്ന രീതിയുണ്ട്. അതായത് അതിനു മുമ്പ് തന്നെ അമൃത തീരുമാനിച്ചുറപ്പിച്ചിരുന്ന പോലെ അങ്ങോട്ട് ഞാൻ പോകുന്നു, അമ്മയെ സ്വപ്നം കണ്ട അമ്മയെ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നു, അത് കാരണം മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് അതാണ് അവിടെയാണ്, ആ പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. അത് അതാണ് ഞാൻ പറഞ്ഞത്, ആ പോയിന്റിൽ നിന്നാണ് മതിയിലേക്ക് എത്തുന്നത്. കറക്റ്റ് ആണ് പറഞ്ഞത്, ആ ഒരു ഇതിൽ നിന്നാണ് മതിയിലേക്ക് വരുന്നത്. ലളിത രാജൻ. സിനിമയൊക്കെ പറഞ്ഞതിനോട് തന്നെ 100% അതെല്ലാം തന്നെ നമുക്കും നമ്മുടെയും ചിന്തിക്കുന്നത് ആ വഴിക്ക് തന്നെയാണ്. രണ്ട് സുഹൃത്തുക്കൾ, വായന ഇഷ്ടമുള്ള രണ്ട് സുഹൃത്തുക്കളെ എങ്ങനെ അവര് കുറച്ചുനാൾ മുമ്പത്തെ ഒരു 10-20 കൊല്ലം മുമ്പ് എങ്ങനെയാണ് അവര് സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു കാലത്ത് അത് തുടങ്ങിയതും അത് വളരെ രസകരമായിട്ട് അത് മുന്നോട്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പല കഥകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റിലാണ് തുടങ്ങി. ഇപ്പൊ നമുക്കത് വളരെ ആസ്വാദ്യകരമായിട്ട് അത് വളരെ നന്നായിട്ട് കണ്ടിന്യൂ വായന അങ്ങനെ ഒഴുക്കും നല്ല നന്നായിട്ടുണ്ട്, നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു നോവലാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് കൂടാതെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറെ സ്റ്റേറ്റ്മെന്റ്സും ചോദ്യങ്ങളും വാലിഡ് ആയിട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റ്സും ചോദ്യങ്ങളും ആള് ചോദിക്കുന്നുണ്ട് അവിടെ, പ്രസ്താവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേറെ നോവലിസ്റ്റിനെ അവിടെ അവിടെ വെക്കുന്നുണ്ട്. എസ്പെഷ്യലി അനാറ്റമി ഓഫ് മെലങ്കോളിയുടെ റോബർട്ട് ബർട്ടന്റെ പല സ്ഥലത്തും ഏറ്റവും കൂടുതൽ ഒരു പക്ഷെ ആ ബുക്കിൽ റോബർട്ട് ബർട്ടനെ ആയിരിക്കും അയാള് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അയാളുടെ ആശയങ്ങള്. പിന്നെ വേറൊരു ഒരു പർട്ടിക്കുലർ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ആത്മവിശ്വാസമോ അതോ അത് നൽകുന്ന ഒരു ബുക്ക്, ഏതെങ്കിലും ഒരു ബുക്ക് ലോകത്തിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതിന്റെ ഒരു മറുപടി ആയിട്ട് അത് ക്രൈം ആൻഡ് പണിഷ്മെന്റിനെ അത് അവിടെ ഒരു ചോദ്യോത്തരമായ ചോദ്യം ചിഹ്നമായിട്ട് അവിടെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് ജെയിംസ് ബട്ടന്റെ, വളരെ ആത്മരതി ഉള്ളവരും ആത്മരതി കുറഞ്ഞവരും ഗ്രാമത്തിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളത് വേറൊരു ഒരു ഒരു തോട്ട് പ്രോസസ്സിന് വെക്കുന്ന വേറൊരു കാര്യം അവിടെ ഒരു, അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും നമുക്കത് നോവലിന്റെ വായനയിൽ അത്
അത് മനസ്സിൽ കിടത്താനേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അനാറ്റമി ഓഫ് മെലങ്കോളി എടുത്ത് വായിക്കുകയോ, അതിനുള്ള വളരെ നല്ലൊരു പ്രചോദനമാണ് ഈ ബുക്ക് നമുക്ക് തരുന്നത്. അത് കുറെ വളരെയധികം ബുക്കുകളിലെ ആള് നമ്മളെ ഇൻട്രോഡ്യൂസ് ചെയ്തത് നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് അതെല്ലാം ഒരു പുതിയ എന്തായാലും വായിക്കണം. അത് നമ്മൾ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അത് വായിക്കണം എന്നുള്ള ഒരു ആശ നമ്മുടെ മനസ്സിൽ എല്ലാ വായനക്കാരിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് തോന്നിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടാതെ പിന്നെ വളരെ നല്ല എക്സ്പീരിയൻസ് ഉള്ളത് എന്താ വെച്ചാൽ, തണ്ടിയേക്കൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഞാൻ രസിച്ച കവിതകൾ, ഞാൻ രസിച്ച വായനകൾ, ഞാൻ രസിച്ച വാക്കുകൾ, അതെല്ലാം ഞാൻ ദുസ്മൃതിയിലേക്ക് കൊണ്ടുപോകണോ, അതായത് ലഹരിയിൽ അടിമപ്പെട്ട് പോകണോ എന്ന് ആലോചിച്ചാൽ തിരിച്ചു വരുന്നത് അത് ഒരു നല്ല ഒരു വേറെ ഒരു ടേക്ക് അവേ ആണ് ലോകത്തിനുള്ളത് നമ്മുടെ മാതിരി വായനക്കാരിൽ. അതേമാതിരി കാടിനെ ഇപ്പൊ പ്രതീക്ഷ അറിയണ മാതിരി ആ പർട്ടിക്കുലർ ഭൂപ്രദേശം എനിക്ക് നന്നായിട്ട് എനിക്കറിയില്ല. പക്ഷെ ആ കാടും ആ അവിടെ ഒരുമിച്ച് നീന്താൻ പോകുന്ന ആ സ്ഥലവും ആ അതൊക്കെ നമുക്ക് മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ മനസ്സിൽ. ചിലപ്പോ ഞാൻ പല വേറെ സ്ഥലത്ത് പോയിട്ടുള്ള അതേമാതിരി കാടിന്റെ ഒരു സ്ഥലത്ത് നമ്മുടെ വേറൊരു സ്ഥലത്തേക്ക് ഈ അടുത്ത കാലത്ത് വായിച്ച നോവലും നിങ്ങൾ പറഞ്ഞെല്ലാവരും പറഞ്ഞ മാതിരി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ച് അത് വളരെ നന്നായിട്ട് തോന്നി. ഞാൻ വായിച്ചിരുന്നു, നമ്മള് കഴിഞ്ഞ ഓണത്തെ നമ്മുടെ ഇത് വെച്ചപ്പോ ആ സമയത്ത് തന്നെ വായിച്ചിരുന്നു. ഇപ്പോഴൊക്കെയാണ് പല ക്യാരക്ടർ ഓരോരുത്തർ പറയുമ്പോഴാണ് എല്ലാം ഓർമ്മ വരുന്നത്. എനിക്ക് നേരത്തെ അന്നേ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും വായനാനുഭവം അപ്പുറത്തേക്ക് ഒരു യാത്രാനുഭവം. നമ്മളെ പ്രമോദ് പറഞ്ഞ പല ഏരിയയിലായാലും ഞാനും പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെ പോയ പോലെ വീണ്ടും ഒരു ആ ഒരു ഫീലിംഗ് തോന്നി അവരുടെ അതിലൂടെ വായിച്ചപ്പോൾ. പിന്നെ അതിലത്തെ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇപ്പോഴിപ്പോഴാണ് ഇപ്പൊ വീണ്ടും സിനിമയൊക്കെ പറയുമ്പോഴാണ് പലത് ഓർമ്മ വന്നത്. പിന്നെ അടുത്ത ഒരു തങ്ങി നിന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വെള്ളത്തോൾ ചന്ദ്രനാണ്. അതുപോലുള്ള ജീവിതങ്ങളൊക്കെയാണ് രസം. പിന്നെ അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. റജു പറഞ്ഞ ശരിയാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമാണ് വെള്ളത്തോൾ ചന്ദ്രൻ. ശരിക്കും അതിലെ ബാക്കി കഥാപാത്രങ്ങളോളം തന്നെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് വെള്ളത്തോൾ ചന്ദ്രൻ എന്ന് പറയാൻ. ശരിക്കും വെള്ളത്തോൾ ചന്ദ്രനും ജലയുമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ ഡെപ്തിൽ കാണിച്ചിട്ടുണ്ട് ശരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫാത്തിമ എന്നുള്ള ഒരു ക്യാരക്ടർ, അതുപോലത്തെ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ പല മാറ്റങ്ങളും വരുത്താൻ പറ്റുമെന്നുമുണ്ട്. നമ്മൾ പറയുന്ന ഈ സ്ത്രീ ശാക്തീകരണമൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ളവരൊക്കെ മുന്നിൽ നിന്ന് നയിക്കണം എന്നാണ് ഈ കാര്യങ്ങൾ വരുന്നത്. എനിക്ക് തോന്നുന്നതേ ഫാത്തിമയെ പോലത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അവരൊന്നും പ്രത്യക്ഷത്തിലില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു ഇതില് അവര് മുന്നിലേക്ക് വരുന്നില്ല. അപ്പൊ അതിനുള്ള ഒരു മോട്ടിവേഷൻ ആവട്ടെ ഇതുപോലത്തെ ഫാത്തിമയെ കാണുമ്പോൾ തന്നെ മറ്റേ മുൻമുഷ്ടിയിൽ പുഷപ്പ് എടുത്തേണ്ട തഴമ്പോ കാണുന്നു. അല്ല ഞാനത് അവര് അവര് അവരാ ചെയ്ത ഒരു സംഘടനത്തിന് വെച്ചിട്ടില്ലേ, അവര് മറ്റേ കൃഷ്ണനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയുണ്ടല്ലോ, അങ്ങനത്തെ ബോൾഡ് ആയിട്ടുള്ള ഇതാണ് ശരിക്കും. അപ്പൊ ആ തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായി വരുന്ന അവരെ കണ്ടേ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഈ വെറുതെ നമ്മൾ എവിടെയെങ്കിലും വന്നിട്ട് പറയുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഈ സംഭവങ്ങൾ ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുക, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാവാണ്ടിരിക്കുക, അല്ലെങ്കിൽ കടയിൽ വിരുദ്ധമായിട്ട് പോവുക. അപ്പൊ ഇത് രണ്ടുപേരും ചിന്തിക്കുമ്പോ അങ്ങനെയുള്ളവരെ നേതാക്കന്മാരായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ കുറെ ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നിയ ഒരു ഫീല്, കുറെ ക്യാരക്ടേഴ്സ് നമുക്ക് നേരിട്ട് ഉള്ളതല്ല നോവലില്. പലരും പറഞ്ഞു അവര് തന്നെ പറഞ്ഞു. അപ്പൊ ജല ശരിക്കും ക്യാരക്ടറായിട്ട് ഇല്ലല്ലോ, ജലയെ പറ്റി വേറൊരാള് പറയുന്നതാണ്. പക്ഷെ എന്നാ പോലും ഒരു ഐഡന്റിറ്റി ഉണ്ട് ജലയ്ക്ക്. അപ്പോ ഈ കേട്ട് പരിചയമുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, നേരിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഈ ക്യാരക്ടേഴ്സിനെല്ലാം ഒരേപോലെ ഫീൽ ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര ഒരു ഒരു സ്പെഷ്യാലിറ്റി ആയി തോന്നി. അവർക്കൊക്കെയും ഒരു സ്പേസ് ഉണ്ട് ഇവിടെ എന്നുള്ളത്. ശരിക്കും ആ നോവലിലെ ഒരു ഒരു നിരൂപണത്തിന്റെ റെഫറൻസുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ഇതിലൊരു പോപ്പുലർ നോവൽ ആയനെ എനിക്കൊന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഗ്രേഡിൽ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ വെയിറ്റേജ് ഉണ്ടാവില്ല. ഇപ്പോഴുള്ള നമ്മൾ പറയുന്ന ഒരു ഒരു ക്രെഡിറ്റ് ആയിരിക്കില്ല ഇതിന് കിട്ടുക. ഇതൊരു ഒരു വ്യത്യസ്തമായ ഒരു ക്രെഡിറ്റ് ആയിപ്പോ ഈ ബുക്ക് അറിയപ്പെടുക തന്നെ.
പക്ഷെ അതല്ലെങ്കിലും ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥ ഗതിയുള്ള ഒരു നോവലായി മാറി. ഇതില് അദ്ദേഹത്തിന് എഴുതിയത് പല കഥാപാത്രങ്ങളും ഓരോ ഈ പല പുസ്തകങ്ങളും ഓരോ കഥാപാത്രങ്ങളിലൂടെയാണ് ഒരു കഥാപാത്രം പൂർത്തീകരിക്കുന്നത്. വായന ഒരു സങ്കേതമാണ് ശരിക്കും. ഓരോ കഥാപാത്രവും ചില പുസ്തകങ്ങൾ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലാണ് അതിലെ ഓരോ കഥാപാത്രങ്ങൾ. കണക്ഷൻ ഉണ്ട്. അതെ അതെ. പക്ഷെ എന്താ നേരത്തെ ജിതേഷ് പറഞ്ഞ മാതിരി, പക്ഷെ അത് പലർക്കും കല്ലുകടിയായി തോന്നിയ ഒരു പ്രശ്നം അതാണ്. അതിന്റെ ഒരു ഫ്ലോയിനാണ് മൂപ്പരങ്ങ് ഫ്ലോയുടെ പ്രശ്നം. നമ്മളെ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടില്ലാത്ത നമ്മുടെ പ്രശ്നമാണ്. എല്ലാ അതായത് നല്ല വലിയ വായനക്കാർ വരെ പറഞ്ഞത് ഗൂഗിള് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഫ്രണ്ടില്, വായിക്കുന്നു, ഗൂഗിൾ ചെയ്യുന്നു, ആളെ കാണുന്നു. അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം ഒരു പല പുസ്തകങ്ങളിലേക്കും പോവാനുള്ള ഒരു ത്വര ഉണ്ടാവുമല്ലോ ഇത് വായിക്കുമ്പോ. പിന്നെ അതിൽ നിന്ന് ഉൾക്കൊണ്ട കുറെ ക്യാരക്ടേഴ്സ് ആണെന്നും കൂടെ പറയുമ്പോ അപ്പൊ അതിലെന്തായിരിക്കും, അതിലേക്ക് പോണം എന്ന് പറയുന്ന. അപ്പൊ ഗൂഗിൾ ചെയ്തു തൽക്കാലം മനസ്സിലാക്കിയെങ്കിലും വിശദമായ ഒരു വലിയ വായനയിലേക്ക് പോവാനുള്ള ഒരു വലിയ പ്രചോദനമാണ് ശരിക്കും. ഒരു സ്പെഷ്യാലിറ്റിന്റെ സെയിം ടൈമിന് ന്യൂനതയാവുന്ന അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് വായിക്കാൻ നിൽക്കുമ്പോ ശരിക്കും നമുക്ക് ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യും. അയ്യോ ഇനിയിപ്പോ ഇത് നോക്കണ്ടേ എന്നുള്ള പോലെ ഒരു. അതെ, ഞാൻ പറഞ്ഞത് മറ്റേ രണ്ട് കഥകൾ ഞാൻ പറഞ്ഞില്ലേ, ഹിഗ്ഗറ്റയും ഒരു സങ്കീർത്തനം പോലെയും, അതിലെ പോലെ അത് അതില് ആ വിഷയത്തിന് അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരുടെയും വായനയുടെ ഡെപ്ത് തമ്മിലുള്ള ഡിഫറൻസിനെക്കാട്ടും വളരെ കൂടുതലായിരിക്കും ഇതില്. അതാണ് ഇതില് വളരെ കൂടുതൽ വരുന്നതുകൊണ്ട് ഇതില് ആ ഇതൊന്നും അറിയാത്ത ഒരുത്തൻ ഈ നോവൽ വായിച്ചാലും ഇതിനെ കുറിച്ച് ഇങ്ങനെ നല്ല വായനാശീലമുള്ള ഒരാൾ വായിച്ചാൽ തമ്മിലുള്ള ആ അനുഭവത്തിന്റെ ഡെപ്ത് വളരെ വ്യത്യാസം ഉണ്ടാവും ശരിക്കും. ഇത് എമിലി ഡിക്കൻസിനൊക്കെ എനിക്കറിയില്ല ശരിക്കും, എനിക്ക് പാശ്ചാത്യ സാഹിത്യം അത്ര പരിചയമില്ല തീരെ. അപ്പോ എനിക്ക് അതിന്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ആ നോവൽ എന്നുള്ള എനിക്ക്. അങ്ങനെ പരിചയമില്ലെങ്കിലും പക്ഷെ എനിക്ക് തോന്നിയത് അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. പക്ഷെ എന്നാ പോലും അങ്ങേര് ഇവിടെ പറയാൻ ശ്രമിച്ച ഒരു കഥ ഭയങ്കര ശക്തമാണ്. അപ്പൊ അതിലൂടെയാണ് ഞാൻ ശരിക്കും അതാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പൊ അതും പക്ഷേ വളരെ നന്നായി അജയുടെ എയിം അയാൾ ഇതുവരെ വായിച്ചിട്ടുള്ളതിന് ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ശരിക്കും. അതാണ് അയാളുടെ എയിം. അയാൾ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതെന്ന് വെച്ചാല് നിങ്ങള് ഒരു 20 വയസ്സ് മുതൽ 40-50 വയസ്സ് വരെ നിങ്ങള് ജീവിതകാലം മുഴുവൻ ബിസിനസ് ചെയ്താല് ആ ബിസിനസിനെ കുറിച്ചായിരിക്കും നിങ്ങൾ കൂടുതൽ സംസാരിക്കുക. അപ്പൊ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾ വായിച്ച പുസ്തകങ്ങളെ കാണുന്ന എങ്ങനെയാന്നുള്ള രീതിയിൽ അതാണ് എഴുതുന്ന അയാൾ. അത് നമ്മൾ ഇഷ്ടപ്പെടണോ ഇല്ലയോ എന്നുള്ളത് വേറെ. ഇത് നോവലിന്റെ പോപ്പുലാരിറ്റി നോവലിന്റെ ജനറൽ ആയിട്ടുള്ള ആസ്പെക്ട് വെച്ചിട്ട് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല. അത് തന്നെ. പിന്നെ പുസ്തകങ്ങൾ മാത്രമല്ല, അദ്ദേഹം എഴുത്തുകാരെ ക്യാരക്ടേഴ്സ് ആയിട്ട് കൊണ്ടിരുന്നുണ്ട്. ഇപ്പൊ കാഫ്കയുടെ മനസ്സംഘം, അതേപോലെ ഫ്ലോബറിന്റെ മാഡം ബോവറി എഴുതുന്ന സമയത്ത് ഉണ്ടായ ഒരു ചില അനുഭവങ്ങള്, ഫ്ലോബറിനുണ്ടായ അനുഭവങ്ങള്. അപ്പൊ അങ്ങനെ എഴുത്തുകാർ തന്നെ ഒരു തലത്തില് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട് അവരുടെ പുസ്തകങ്ങൾക്ക് അപ്പുറം. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ രാജൻ ഇപ്പം മെൻഷൻ ചെയ്ത പോലെ എഴുത്ത് നമ്മൾക്ക് എങ്ങനെ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ള ഇതില് രണ്ട് ക്യാരക്ടേഴ്സ് അത് പറയുന്നുണ്ട്. ലക്ഷ്മിക്ക് മുടന്തുണ്ട്, പക്ഷെ ലക്ഷ്മി നെഹ്റുദെ വായിച്ച് വായിച്ച് ലക്ഷ്മിക്ക് കോൺഫിഡൻസ് വരികയും അത് നെഹ്റുദെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ലക്ഷ്മി എന്നുള്ള ക്യാരക്ടർ ഇവോൾവ് ചെയ്യുകയാണ്, ആ സ്വന്തം അപകർഷതാ ബോധത്തിൽ നിന്ന് പുറത്തു വരിക, ആത്മവിശ്വാസം ഉണ്ടാവുകയും. അതുപോലെ തന്നെ അമിതയുടെ പറയുന്നുണ്ട്, അമിതയിൽ വരുന്ന മാറ്റം, വായനയിൽ കൂടി വരുന്ന മാറ്റം അവളുടെ സൗന്ദര്യത്തിനും വ്യക്തിത്വത്തിനും മിഴിവ് നൽകി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ, വളരെ ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങള്, വായിക്കുന്ന സ്ത്രീകള്, ചിന്തിക്കുന്ന സ്ത്രീകള്, അതൊക്കെ വായന എങ്ങനെ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെ അവരുടെ വ്യക്തിത്വം വികസിക്കുന്നു എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് എനിക്ക് തോന്നുന്നു വായന എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു കൂട്ടത്തിന്റെ പ്രവൃത്തിയല്ല, നമ്മൾ ഒരു കൂട്ടമായിട്ടുള്ളതല്ല വായന. ശരിക്കും വരുന്നത് ഭയങ്കര ഏകാന്തതയാണ്. അപ്പൊ നമ്മൾ ഓരോ ബുക്ക് വായിക്കുമ്പോഴും നമുക്ക് എന്ത് മാത്രം തോട്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ ഇമാജിനറീസ് അതെല്ലാം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. അതാണ് ശരിക്കും പുള്ളിയുടെ ഓരോ ക്യാരക്ടറിലും എന്ന് എനിക്ക് തോന്നുന്നു. ആ വായനയും കൊണ്ടുള്ള ഏകാന്തത കൊണ്ട് എന്താ പറയാ മിഴിവുള്ള കുറെ കഥാപാത്രങ്ങൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അങ്ങനെയതും. അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഭയങ്കര നിഗൂഢതകളാ അല്ലെ. അത് നമുക്ക് ഭയങ്കര ആ ചുറ്റും ആ വായിക്കുന്നതും എല്ലാം ഭയങ്കര എന്താ പറയാ, ഭയങ്കര സീക്രട്സ് ആണ് എല്ലാത്തിനും. അതും അതിഭീകരമായ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള, ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് പിന്നെ വിമർശനം വേറൊരു രീതി പോയൊരു എനിക്ക് തോന്നുന്നത് കൈൻഡ് ഓഫ് പാരമ്പര്യവാദമാണ്. ഒരു കൺവെൻഷണൽ രീതി വിട്ടതുകൊണ്ട് പലർക്കും അങ്ങ് അത് സഹിക്കാൻ, ഒരു അതായത് അടുക്കും ചിട്ടയും ഉള്ള നോവലല്ല ആ ഒരു കംപ്ലീറ്റ്. അതിനെ പൊളിച്ചു ഈ പഴയ സാഹിത്യമാണ് സാഹിത്യം, ഈ പഴയ സംഗീതമാണ് സംഗീതം എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇതിന് സജീവമാണ് ഇത് എതിർക്കുന്നത്. ഈ പണ്ട് MP3 എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ട് അത് MP3 സാഹിത്യത്തോട് ചെയ്ത ഒരു സംഭവം അല്ല, സംഗീതത്തോട് ചെയ്തതാണ് ആക്ച്വലി സോഷ്യൽ മീഡിയ സാഹിത്യത്തോട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് എല്ലാവർക്കും അവൈലബിൾ ആണ്, ആർക്കും ഇടപെടാൻ പറ്റുന്ന ഒരു 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 സാധനമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ എലിറ്റിസ്റ്റിക് ആയിട്ടുള്ള കുറെ ഈ പാശ്ചാത്യ നോവലുകളെ കുറിച്ചും എഴുത്തുകാരെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ആൾക്കാരുണ്ടല്ലോ, അപ്പോ അവരെ കുറിച്ച് മാത്രം പറയുന്ന കുറെ സാഹിത്യ സ്നേഹികളുണ്ട്. അതിൽ നിന്നൊക്കെ അവരൊക്കെ വിളിച്ച് അങ്ങനെ പുള്ളിക്കാരൻ വലിച്ച് താഴെ ഇട്ടിട്ട് നമ്മളെ ഈ പറയുന്ന അമുദയുടെയും ഫാത്തിമേന്റെ ഒക്കെ ജീവിതത്തിലൂടെ നമുക്ക് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു പരിചയപ്പെടുത്തലും കൂടി ഉണ്ട്. അപ്പൊ അത് പക്ഷെ പാരമ്പര്യവാദികൾ കാണുന്നില്ല. അപ്പൊ അതൊരു ആ ഒരു വിമർശനത്തിൽ അങ്ങനത്തെ ഒരു കോൺട്രഡിക്ഷൻ കാണുന്നുണ്ട്. ഒരു പുതുമ വരുമ്പോ എല്ലാ പാരമ്പര്യവാദികൾക്കും ഉണ്ട് ഒരു പ്രശ്നം. പക്ഷെ ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായിന് അത് അവർക്ക് കാണുന്നില്ല, കാരണം ഇതൊരു വലിയൊരു കാര്യമല്ല ശരിക്കും. ഞാൻ കുറച്ച് സമയമെടുക്കും, പക്ഷെ എന്നാ പോലും ഇങ്ങനത്തെ പുതുമകൾ വരണം എന്നാണ് എന്റെ അഭിപ്രായം. ലളിത രാജൻ ഒന്നും പറഞ്ഞില്ലല്ലോ ലളിത. ഇതിപ്പോ എല്ലാരും പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇനിയിപ്പൊ ഞാൻ എന്താ പറഞ്ഞ, എനിക്ക് അതേ പറയാനുള്ള തന്നെ നമ്മളെ ഒരു ഡിഫറെന്റ് നോവലായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു നോവല്. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 3-4 ദിവസം കൊണ്ട് വായിച്ചു തീർത്തു, 1 ദിവസം കൊണ്ട് വായിക്കാൻ വിചാരിച്ചതാണ്. പക്ഷെ ജോലിയും കഴിഞ്ഞ് ഈവനിങ് ഒരു 6 o'clock വായിക്കാൻ തുടങ്ങി, 6-8 അങ്ങനെ ഒരു 4 ദിവസം കൊണ്ട് വായിച്ചു തീർത്തു. എന്താ പറയുക, കുറെ കഥാപാത്രങ്ങള്, പിന്നെ അവരുടെ കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്ന അവരുടെ കുറെ ഓർമ്മകള്, അവര് വായിച്ച പുസ്തകത്തിന്റെ കുറെ നിരൂപണങ്ങള്, അങ്ങനെ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഒത്തിരി നന്നായിട്ട് തോന്നി. പിന്നെ എന്താണ് തോന്നിയിട്ടുള്ളത്, കുറെ റൈറ്റേഴ്സിനെ കുറിച്ച് കുറെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ, നിങ്ങൾ എല്ലാരും പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ സെയിം കാര്യം തന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ബട്ട് സ്റ്റില് എന്താ, നമുക്ക് അവരെ എന്താ, നമ്മൾ അത് വായിക്കാൻ വേണ്ടി നമ്മൾ പ്രോംപ്റ്റ് ചെയ്യും. പിന്നെ എന്താ എനിക്ക് പറയാനുള്ളത്, അതെ ഒരു ഒരു എനിക്ക് ഒത്തിരി നന്നായിട്ട് തോന്നി. ശരിക്കും പറഞ്ഞ മലയാളത്തിൽ വായിച്ചതിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയ ഒരു നല്ല ഒരു കഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒത്തിരി നല്ലൊരു നോവൽ. അതെ, ഈ ഇപ്പം സുമി പറഞ്ഞ പോലെ നോവൽ എന്ന് വിളിക്കണോ അതോ ഒരു എന്താന്ന് പറയണമെന്ന് അറിയില്ല, ഒരു നിരൂപണം എന്ന് പറയണോന്ന് അറിയില്ല. പക്ഷെ അതെ, അത് എനിക്ക് ഏറ്റവും നല്ലൊരു ബുക്കായിട്ടാ തോന്നിയത്. ഈ അടുത്താലത്ത് വായിച്ചതിൽ ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം വന്നിട്ടുണ്ട്, ഞാൻ അഡ്മിറ്റ് ചെയ്യട്ടെ. ഓഡിയോ കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഹലോ, ഞങ്ങളുടെ നോവലിസ്റ്റ് ശ്രീ അജയ് മങ്ങാട്ട് നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് തൂലിക സാഹിത്യവേദിയുടെ ഈ സദസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. എഴുത്തിന്റെ മറ്റു തരത്തിലേക്ക് ഇടയില് ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നന്ദിയുണ്ട് സർ. ഞങ്ങളിവിടെ ഇത്രയും നേരം സൂസനയുടെ ഗ്രന്ഥപരയെ കുറിച്ച് ഞങ്ങളെല്ലാം അത് വായിക്കുകയുണ്ടായി, അതെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് അതിലേക്ക് കടക്കും മുമ്പ് തുലിയുടെ ഈ സദസ്സിനോട് സാറിന് എന്താണ് പങ്കുവെക്കാനുള്ളത്, അത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കായിട്ട് ചോദ്യങ്ങള് അതിലേക്ക് കടക്കാം. സംസാരിച്ചോളൂ.
എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ എന്റെ സന്തോഷം അറിയിക്കുന്നു. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ്. പുസ്തകം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിൽ വളരെ ആഹ്ലാദമുണ്ട്. പിന്നെ എനിക്ക് അതിങ്ങനെ പ്രത്യേകിച്ച് പുസ്തകം നിങ്ങൾ അതിന് ചോദിച്ചാൽ അതിന് മറുപടി പറയാം, എന്നല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും നന്ദി സാർ. അപ്പൊ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആരാണ് ആദ്യം ചോദിക്കുക? ജിതേഷ്. സാറിന്റെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിരുന്നു. ആദ്യമായിട്ട് സാറുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംവദിക്കാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വലിയ സന്തോഷം, ആദ്യം പറയട്ടെ. പിന്നെ പ്രധാനമായിട്ടും ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ KLFലെ സാറിന്റെ ഒരു ഇന്റർവ്യൂ വിത്ത് റഫീഖ് ആയിരുന്നു കണ്ടിരുന്നു. അതിലെ ബേസ് ചെയ്തിട്ട് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, പ്രധാനമായിട്ട് ഇതില് ഒത്തിരി പാശ്ചാത്യ ഗ്രന്ഥങ്ങളും രചയിതാക്കളും ക്യാരക്ടേഴ്സായിട്ട് അങ്ങനെ അവരുടെ കഥാപാത്രങ്ങളും വരുന്നുണ്ട്. അതിനു പകരം മലയാളത്തിലെ നോവലിസ്റ്റുകൾ എഴുത്തുകാരെയും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി പോപ്പുലാരിറ്റി ലഭിക്കുമായിരുന്നില്ലേ എന്നതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം? അതായത് പോപ്പുലാരിറ്റി അല്ല ഒരു കൃതിയുടെ മൂല്യത്തിന് മാനാണ്ടെന്ന് അറിയാമെങ്കിലും കുറച്ചുകൂടി മൂല്യത്തിന് വലിയ ഇടിവ് തട്ടാതെ തന്നെ മലയാളത്തിലെ പിൽക്കാല സാഹിത്യം പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരെ യോ അവരുടെ കഥാപാത്രങ്ങളെയും ഈ എഴുത്ത സങ്കേതത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ പോപ്പുലർ ആവുമായിരുന്നില്ലേ എന്ന് ഒരു സംശയത്തിന് താങ്കളുടെ അഭിപ്രായം എന്താ? ഈ നെറേറ്റീവില് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തതിലുള്ള ഒരു പ്രധാന മാനദണ്ഡം എന്നുള്ളത് ഇതില് കഥ പറയുന്ന ആളുടെ ടേസ്റ്റാണ്. അയാള് ഈ അരി എന്ന് പറഞ്ഞ ആള് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ വായനക്കാരനെ പോലെയുള്ള ഒരാളായിട്ടല്ല അലിയെ സംഘടിച്ചത്. ഈ അതിന് പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. അയാളുടെ ടേസ്റ്റ് അയാളുടെ ജീവിതവും അയാളുടെ അഭിരുചിയും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഞാൻ പഠിച്ചിരുന്ന കാലത്തും പിന്നീട് ഞാനൊരു വായനക്കാരനായി പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയ കാലത്തും ഒക്കെ എന്റെ വായനയുടെ ഒരു അനുഭവം എന്റെ വായനക്കാരായ സുഹൃത്തുക്കളുമായിട്ട് സംബന്ധിച്ച് കിട്ടിയ ഒരു പാറ്റേൺ ഉണ്ട് അതിനകത്ത്. അതാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഉപയോഗിച്ചത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാന് 80കളിലും 90കളിലും ആദ്യത്തെ 92-94 ആയപ്പോഴത്തെ കോളേജ് വിദ്യാഭ്യാസം നിന്നു. അതിനു മുന്നേ ഉള്ള പീരീഡിലാണ് ഈ കഥ നടക്കുന്നതും പ്രധാനമായിട്ടും. അപ്പൊ കഥയിൽ അവരുടെ ചെറുപ്പകാലം എന്നുള്ള ആ പീരീഡാണ്. അപ്പൊ ആ സമയത്ത് ഞങ്ങള് ഈ പറഞ്ഞ പോലെ താങ്കൾ പറഞ്ഞതുപോലെ മലയാളത്തിലെ സാഹിത്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും നമ്മളെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള കൃതികള് അതിനകത്ത് ആനന്ദൊക്കെ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല. അതായത് അതിനകത്ത് പറയുന്നുണ്ട്. അല്ലാതെ MD വാസു നായർ അങ്ങനെയൊക്കെ നമ്മുടെ ആളുകളുണ്ടല്ലോ, അതായത് മുന്തൻ വിജയൻ, അവരൊക്കെ നമ്മൾ വായിച്ചിരുന്നെങ്കിലും വേറെ രീതിയിൽ നമ്മുടെ ഒരു സോൾ സെർച്ചിങ് റൈറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ രീതിയിലുള്ള ഒരു അനുഭവം മലയാളത്തിൽ നിന്ന് അങ്ങനെ അക്കാലത്ത് കിട്ടിയിട്ടില്ല. അത് നമ്മുടെ അന്നത്തെ ഒരു പരിമിതിയായിരിക്കും. പല പല ഘടകങ്ങളുണ്ട്. അപ്പൊ ആ ഇതിനകത്ത് ഈ കഥാപാത്രത്തിന്റെ ഒരു പ്രോഗ്രസ് അനുസരിച്ച് ആ സമയത്ത് അവര് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതെന്നുള്ള രീതിയിലാണ് ഈ പുസ്തകങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. പിന്നെ ചില പുസ്തകങ്ങൾക്ക് നമുക്ക് ഈ നമുക്ക് രാജ്യങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ അതിർത്തി ഉള്ളൂ. ലിറ്ററേച്ചർ അങ്ങനെ ഒരു അതിർത്തി ഒന്നുമില്ല. അതാണ് എന്റെ ഒരു വലിയൊരു പ്രത്യേകത. ലിറ്ററേച്ചറിന്റെ വലിയൊരു സവിശേഷത അതാണ്. അപ്പൊ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് മതമുണ്ട്, ജാതിയുണ്ട്, നാഷൻ ഉണ്ട്, ഒരുപാട് ബൗണ്ടറീസ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് കളയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ തന്നെയാണ്. നമ്മളല്ലെന്ന് പറഞ്ഞാലും നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. പക്ഷേ നമ്മൾ ലിറ്ററേച്ചറിൽ നമുക്ക് ഈ ബൗണ്ടറീസ് വളരെ കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ബൗണ്ടറീസ് ഇല്ല എന്നുള്ളതാണ്. അതൊരു വലിയൊരു അതാണ് എല്ലാവരും ലിറ്ററേച്ചറിലേക്ക് പോകണം. നമ്മൾ എത്ര പ്രയാസം വന്നിട്ടും നമ്മൾ ലിറ്ററേച്ചറിനെ ആശ്രയിക്കുന്നതിന്റെ ഒരു ഘടകം അതാണ്. ഇപ്പൊ നമ്മൾ അതിനകത്ത് 1001 പറയുന്നുണ്ട്. 1001 ശരിക്കും ഏത് രാജ്യത്തെ രചനയാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ 1001 ശരിക്കും ഈസ്റ്റേൺ ആണ്. ഈസ്റ്റേൺ എന്ന് പറയുമ്പോൾ തന്നെ അത് എവിടെ ഉണ്ടായി എന്നൊക്കെ ചോദിച്ചാൽ എല്ലാ രാജ്യത്തു നിന്നുള്ള ഇൻപുട്സ് ഉണ്ടായിരുന്നു കഥകളിൽ. അതുതന്നെ 20th century ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അത് ഏറ്റവും പോപ്പുലർ ഈസ്റ്റേൺ കൺട്രീസിലോ മിഡിൽ ഈസ്റ്റിലോ നമ്മുടെ നാട്ടിലൊന്നും അല്ല, അത് ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ ആയിരുന്നു അത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള. അവിടുത്തെ എഴുത്തുകാരെ അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. ബോറസിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഫ്രാൻസിൽ അക്കാലത്ത് എഴുതിക്കൊണ്ടിരുന്ന എഴുത്തുകാരെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. 20th century തുടക്കത്തിൽ
അപ്പോ അവർക്ക് ശരിക്കും ഈസ്റ്റേൺ ഒരു ഈസ്റ്റേൺ സ്പേസിലേക്ക് ഭയങ്കരമായ ഇതൊരു ഭയങ്കര എക്സോട്ടിക് ലാൻഡ് ആണെന്നൊരു തോന്നല. സോറി, അത് മൈക്ക് ഓഫ് ആയിട്ടുണ്ട്. ഓക്കെ, കേക്കാവോ? അപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മള് ഇത് നമ്മുടെ എല്ലാവരും ഒരു ആഗ്രഹമാണ് മലയാളത്തിലെ ഒരു പ്രസൻസ് കൂടെ ധാരാളം ഉണ്ടാവണമെന്ന് ഇങ്ങനെ പലരും, താങ്കൾ മാത്രമല്ല പലരും ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അതിനകത്തൊരു ഒരു നമ്മുടെ എഴുത്തിലെ സമയത്ത് ഉള്ള ഒരു വലിയ പരിമിതി വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു എഴുത്ത് അങ്ങനെ ആ കോണ്ടെക്സ്റ്റിൽ ചേരുന്ന ഒരു എഴുത്തനുഭവം അതിലേക്ക് വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ആ നോവൽ നോവലിലൊരു കഥയുണ്ട്. ആ കഥയ്ക്ക് ചേരുന്ന കഥയുടെ മൂഡിൽ ചേരുന്ന പുസ്തകങ്ങളാണ് പ്രധാനമായിട്ട് അവിടെ വന്നിട്ടുള്ളത്. എഴുത്തുകാരുടെ സ്ട്രഗിള്, എഴുത്തുകാരുടെ പ്രശ്നങ്ങള്, വായനക്കാരുടെ പ്രശ്നങ്ങള്, എഴുത്തുകാരാകാൻ ശ്രമിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങള്, പിന്നെ ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിലുള്ള ചില കോംപ്ലക്സിറ്റീസ്, അതായത് ഒരു സ്ത്രീ രണ്ടുപേരെ പ്രേമിക്കുന്നു അല്ലെങ്കിൽ ഒരു പുരുഷൻ രണ്ടുപേരും, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അത്തരം കാര്യങ്ങളുടെ ആവിഷ്കാരങ്ങൾ ലിറ്ററേച്ചറിൽ എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങൾ വെച്ചിട്ടാണ്, ചില എലമെന്റ്സ് വെച്ചിട്ടാണ് ഈ ശരിക്കും ഈ സെലക്ഷൻ നടത്തിയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ചില എഴുത്തുകാരെ ഒഴിവാക്കണമെന്ന് ചില ആൾക്കാരെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടല്ല വാസ്തവത്തിൽ. പ്രകൃതി വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെടുന്നുണ്ട് ഈ കൃതിയിൽ. വളരെ വളരെ നല്ലൊരു ജൈവ സാന്നിധ്യം ഈ കൃതിയിൽ ആദ്യം മുതൽ അവസാനം വരെ, മറയൂരിലായിക്കോട്ടെ കമ്പത്തിലായിക്കോട്ടെ ആ സ്ഥലത്തൊക്കെ നമ്മൾ പോയതുപോലെയുള്ള ഒരു ഫീലിംഗ് വരുന്നുണ്ട്. സാർ ഇവിടെയൊക്കെ പോയതിന്റെ ഒരു അനുഭവം ഇതിലുണ്ടോ? ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതില് മറയൂർ എന്ന് പറഞ്ഞത് ശരിക്കും ഇടുക്കി ജില്ലയിലാണ് മറയൂർ എന്നുള്ളത്. ഇടുക്കി ജില്ലയുടെ തമിഴ്നാടിന്റെ ബോർഡറാണ് ശരിക്കും. മറയൂർ കഴിഞ്ഞാൽ മറയൂർ ബോർഡർ തമിഴ്നാടിന്റെ ബോർഡറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്റെ വീട് ശരിക്കും മൂന്നാറിന് അടുത്താണ്, വെള്ളത്തൂൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ കഥയിൽ പറയുന്ന വെള്ളത്തൂൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട് ചേർന്നാണ് എന്റെ വീട് ഇരിക്കുന്നത്. അത് ഈ മൂന്നാറ് വെള്ളത്തൂല് അതിനകത്ത് പറയുന്ന ചെങ്കുളം അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മളതിൽ യാത്രയൊക്കെ പോകണി നമുക്ക് ഇങ്ങനെ സ്ഥലങ്ങളിൽ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ചെറുപ്പകാലത്ത് ധാരാളം യാത്ര ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ മറയൂർ. പല പല ആവശ്യങ്ങൾക്കായിട്ട് മറയൂർ പോകേണ്ടി വന്നിട്ടുണ്ട്. മറയൂർ താമസിച്ചിട്ടുണ്ട് പഠിച്ചിരുന്ന കാലത്തൊക്കെ. അപ്പൊ ഉണ്ടായ ചില നമ്മുടെ അന്നത്തെ കാലത്തെ യാത്രയിലെ ചില ചിത്രങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഇതിനകത്ത് പല രംഗങ്ങളും എഴുതിയിട്ടുള്ളത്. വാസ്തവത്തിൽ ഇപ്പൊ നമ്മൾ മറയൂരി എന്ന് കഴിഞ്ഞാൽ അതിനകത്തുള്ള പലതും കാണാൻ കഴിയില്ല. അത് വെച്ചാൽ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ പുഴയൊക്കെ നമ്മൾ പുഴയെ കുറിച്ച് ഇപ്പൊ അതിനകത്ത് പുഴകളെ കുറിച്ച് പറയുന്ന പല പുഴകളും അതിന്റെ ഒരു രീതിയൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ചെന്ന് നോക്കിയാൽ ഇതിനകത്ത് വിവരിക്കുന്ന പോലെ ഒരു സ്ഥലം അതിനകത്ത് കാണാൻ പറ്റത്തില്ല. അതൊരു അത് അത് നമ്മുടെ മനസ്സിലെ ചില ചിത്രങ്ങളാണ്. നമ്മുടെ ചെറുപ്പത്തിലും ഒക്കെ നമ്മൾ പോയിട്ടുള്ള നമ്മുടെ മനസ്സിലുള്ള ചിത്രങ്ങളുടെ ഒരു ചെറിയൊരു അംശമാണ് നമ്മൾ എഴുതുമ്പോൾ വരുന്നത് വാസ്തവത്തിൽ. അപ്പൊ അതിനകത്തെ ടോപ്പോഗ്രഫി, ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ ഇത് ഇതിന്റെ ഒരു നരേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം ഇത് അവിടെ നിന്ന് മറയൂര് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാലോ, നമ്മൾ അതായത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ്. അതായത് നമ്മുടെ ഈസ്റ്റേൺ ഗാട്സിന്റെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് മറയൂര്. അവിടെ നമ്മൾ ഇങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോകുന്ന കഴിഞ്ഞാൽ അറബിക്കടൽ വരെ ആണ് പിന്നെ നമുക്ക് പോരാൻ പറ്റുന്നത് മാക്സിമം. അപ്പൊ അതുകൊണ്ടാണ് കഥയിലെ നരേറ്റീവ് പിന്നെ കൊച്ചിയിലേക്ക് വരുന്നതിന്റെ ഒരു കാരണമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കിഴക്കോട്ട് പോയാൽ നമുക്ക് മധുര വരെ പോവാം. മധുരയാണ് പിന്നെ അവിടുത്തെ കിഴക്കേ വേറൊരു പോയിന്റ്. സിവിലൈസേഷൻ എടുക്കുകയാണെങ്കിൽ മധുര ഒരു പോയിന്റാണ്. അപ്പോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും ഈ പണ്ട് ഇടുക്കി അങ്ങനെ ബോർഡറൊക്കെ തിരിക്കുന്നതിന് മുമ്പ് ഇടുക്കിയും തമിഴ്നാടും ഇങ്ങനെ ഒരുമിച്ച് കിടന്ന സ്ഥലമാണ് അറിയാലോ. അതായത് നമ്മൾ മുല്ലപ്പെരിയാർ ഡാമൊക്കെ പണിയുന്ന കാലത്തൊക്കെ ശരിക്കും അങ്ങനെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ആ ഈ ട്രാവല് നമുക്ക് വളരെ ഈസിയാണ് നമുക്ക് ഈ ബോർഡറിൽ താമസിക്കുന്നവർക്ക്. തമിഴ്നാട് കേരളം എന്നുള്ള വ്യത്യാസം ഇല്ലാതെ. അപ്പൊ അതുകൊണ്ട് കൂടെയാണ് എനിക്ക് തോന്നുന്നത് മറയൂർ അങ്ങനെ വരാനുള്ള ഒരു പ്രധാന കാരണം അതാണ്. ഇത് ബോർഡറാണ്, അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം, എളുപ്പമുണ്ട്. ആ ബോർഡർ ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒരു സാധനം അതിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹായ് അജയ്, സുഖം വിചാരിക്കുന്നു. ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കാണും, ഇടയ്ക്ക് ആളെ കാണാറില്ല. തിരക്ക് വീണ്ടും എഴുത്തിന്റെ തിരക്കിലാണെന്ന് തോന്നുന്നു.
ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്, അത് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഒന്ന് തുടങ്ങാം. അപ്പൊ അജയ്തന്റെ ആഭിമുഖ്യത്തിൽ പറയുന്നതേ പിന്നെ അപമാനങ്ങളോടും പരാജയങ്ങളോടുമുള്ള എന്റെ ഭാവനയുടെ ചെറുത്ത് നിൽപ്പാണ് ഈ നോവൽ എന്നുള്ള. അപ്പോ നിങ്ങൾ വ്യക്തിപരമായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് തീക്ഷ്ണമായ ഈ ജീവിത അനുഭവ പരിസരം ഉള്ളവർക്കാണോ നല്ല എഴുത്തുകാരായി മാറാനുള്ള ഒരു ഒരു സാധ്യത ഉള്ളത്? അത് നിർബന്ധമാണോ എഴുത്തുകാരന്? എന്റെ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളും അതിനകത്തുള്ള എഴുത്തുകാരുടെ ഒക്കെ ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സംഗതി, നമുക്ക് ഒരു തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളും ഒന്നും ഇല്ലെങ്കിലും എഴുതാൻ പറ്റും, നല്ല പുസ്തകം എഴുതാൻ പറ്റും. അതിനുള്ള ഒരു കാരണം നമ്മൾ, പക്ഷെ നമ്മൾ മറ്റുള്ളവർ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ ഒരിടത്ത് കണ്ടാൽ നമുക്കത് മനസ്സിലാവണം അത് തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളാണെന്ന്. അപ്പൊ താങ്കളുടെ ജീവിതത്തിൽ ഒരു തീക്ഷ്ണമായ അനുഭവം ഉണ്ട് എന്ന് അതിന് ഞാൻ ദൃക്സാക്ഷിയാണെങ്കിൽ അത് എനിക്ക് എഴുതാൻ, ഞാൻ എനിക്ക് അനുഭവിക്കണ്ട, താങ്കളുടെ അനുഭവം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റണം. അങ്ങനെ വന്നു കഴിയുമ്പോ എനിക്ക് എഴുതാൻ പറ്റും. എന്റെ കൂട്ടുകാരനൊരു ഒരു ഒരു വലിയ വേദന ഉണ്ടായാല് ആ വേദന എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് അത് എഴുതാൻ പറ്റും. റൈറ്റേഴ്സിന് വേണ്ടത് ആ ഒരു ഈ പറയുന്ന ഒരു എമ്പതിയാണ്. ആ എമ്പതി എന്നാണ് ശരിക്കും റൈറ്റിംഗ് ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒരു എഴുത്തുകാരൻ ഈ ഒരാള് ഒരു എഴുത്തുകാരനും എഴുത്തുകാരിയും രണ്ടുപേരായാലും അവർക്ക് സ്വന്തം നിലയിൽ ഒരു വലിയൊരു അനുഭവത്തിന്റെ ഒരു ശേഖരമൊന്നും ആവശ്യമില്ല. അത് നമ്മുടെ ഒരു മിത്താണ്. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കഷ്ടപ്പെടുന്നത് സിനിമയിൽ എന്തുമാത്രം രചനകൾ ഉണ്ടാവണം, നമ്മുടെ ഭയങ്കര കഷ്ടപ്പാടല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ കാര്യമില്ല. കാരണം നമുക്ക് ഭയങ്കര കഷ്ടപ്പാടുണ്ടാകുമ്പോഴും ഭയങ്കര അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ എഴുതണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന മനുഷ്യരെല്ലാവരും എഴുത്തുകാരാവണം അങ്ങനെയാണെങ്കിൽ. അതല്ല എന്റെ ഘടകം. ബഷീർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബഷീർ പറഞ്ഞിട്ടുണ്ട്, അതായത് അനുഭവം എന്നുള്ള അനുഭവങ്ങളല്ല ഒരാളെ എടുത്തുണ്ടാക്കുന്നത്. നമ്മൾ ഈ നമുക്ക് കിട്ടുന്ന സാധനങ്ങളിൽ നിന്ന് എലമെന്റ്സിൽ നിന്ന് നമ്മള് അതിന് പറ്റിയ ഒരു സംഗതികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളൊരു എഴുത്ത് മറ്റൊരാളെ ആകർഷിക്കുക, നമുക്കൊരു കഥ എന്നുള്ളൊരു സാധനം അല്ലെങ്കിൽ ഒരു കവിത എന്നുള്ള സംഗതി അതിനകത്ത് നിന്ന് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അതിനാണ് നമ്മുടെ ഒരു പ്രതിഭയുടെ ഒരു ശേഷി നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടാലന്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഗതി ഉപയോഗിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഇത് അനുഭവമായിട്ട് നേരിട്ട് ബന്ധമില്ല, ജീവിതാനുഭവമായിട്ട് ബന്ധമില്ല, പക്ഷെ ഭാവന വേറൊരു തരത്തിലുള്ള അനുഭവമാണ്. ആ അനുഭവം വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. നമ്മൾ വളരെ ആ നിരീക്ഷണവും ആ ഒരു അത്തരത്തിൽ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടാവണം. ഇപ്പോ ഒരു ആൽക്കഹോളിക്കായിട്ടുള്ള ഒരാള് ഏത് സാഹചര്യത്തിലായാലും അയാൾ ആ ആൽക്കഹോളിനെ കുറിച്ച് ചിന്തിക്കും. അയാള് ഏത് അയാൾ ആശുപത്രി വരെ എന്തായാലാണോ അയാൾ മരിച്ച വീട്ടിലാണോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ആൽക്കഹോളിക്കാരായാളെ അയാളുടെ ചിന്തയിൽ എപ്പോഴും ആൽക്കഹോൾ ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഒരു ആൽക്കഹോളിക്കായ ആള് ഇങ്ങനെ ആൽക്കഹോളിന് പിന്നാലെ പോകുന്നു. അതുപോലെ ഒരു ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റോ ആയാള് അയാളുടെ റൈറ്റിംഗ് മെറ്റീരിയല് ആർട്ടിസ്റ്റിക് മെറ്റീരിയൽ ഇമാജിനേഷനാണ്, ഇമാജിനേഷന് പിന്നാലെ പോകും എന്നുള്ളതാണ്. അതൊരു ഒബ്സഷൻ ആണ്. അപ്പൊ അതാണ് പ്രധാനം. അല്ലാണ്ട് അയാളെ യുദ്ധത്തിൽ പോയി പങ്കെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എഴുത്തച്ഛനെ കുറിച്ച് പറയുമ്പോൾ പറയുമല്ലോ, എഴുത്തച്ഛൻ യുദ്ധത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല, എഴുതി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് തന്നെയില്ല. പക്ഷെ എഴുത്തച്ഛൻ്റെ ഒരു യുദ്ധ വിവരണമാണ് നമ്മള് ഭാഷയിലെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള ഒരു യുദ്ധവിധ വിവരണമായിട്ട് പറയുന്നത്. എഴുത്തച്ഛൻ ഒരു യുദ്ധഭൂമിയിലും പോയിട്ടില്ല. അപ്പൊ അതുപോലെ ഇപ്പം റോബിൻസൺ ക്രൂസോ എന്നുള്ള കൃതി എഴുതിയ ഡാനിയൽ ഡീപോ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല, അയാളെ കടൽ കണ്ടിട്ട് തന്നെയില്ല. പക്ഷെ അതിനകത്ത് കടലിലെ വിവരണങ്ങൾ ഭയങ്കര ഭയങ്കര അത്യപൂർവമാണ്. അതെങ്ങനെ സാധിക്കുന്നത് വെച്ചാൽ അതാണ് ഇമാജിനേഷന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് കടലിൽ പോയ ആളുകളുടെ മുമ്പിൽ സംസാരിച്ചിട്ടുണ്ടാവും, അതാണ് അതിന്റെ ഒരു ഘടകം. അത് നമ്മൾ അറിയുന്നില്ല. കടലിൽ പോയ നാവികരായിട്ടുള്ള ആളുകളുടെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് അയാൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും പല ഘട്ടങ്ങളിലായിട്ട്. അതിൽ നിന്നാണ് അയാൾ ഈ മെറ്റീരിയൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ അത്തരത്തിലുള്ള ഒരു ജാഗ്രതയാണ് ഉണ്ടാകേണ്ടതെന്നാണ് എന്റെ ഒരു എനിക്ക് തോന്നുന്നത്. ഇതില് ഈ കഥ തുടങ്ങുമ്പോൾ തന്നെ ഈ നീലകണ്ഠൻ പരമാരെ തിരഞ്ഞെടുക്കാൻ, അതായത് നീലകണ്ഠൻ പരമാര എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പല ആൾക്കാർക്ക് കേട്ടിട്ടില്ലാത്ത തന്നെ ഒരു പേരായിരിക്കും. കാരണം ഒരു 30 കൊല്ലം മുമ്പ് പുള്ളിയുടെ പുസ്തകങ്ങളുണ്ട്, ഇപ്പോഴുള്ള ആൾക്കാർ അങ്ങനെ ആളെ കണ്ടിട്ടൊക്കെ അങ്ങനെ ഒരു അത്ര ഇതല്ല കൂടെ കൂടെ ടിക്കറ്റ് ചെയ്യുന്നവർ ആ നീലകണ്ഠൻ പരമാരെ ഇതിലേക്ക് തെരഞ്ഞെടുക്കാൻ പ്രത്യേകിച്ചൊരു കാരണമല്ല. കാരണം ഞാൻ തന്നെ നീലകണ്ഠൻ പരമാരയുടെ പേര് കേൾക്കുന്ന അന്ന് വായിച്ചതിന് ശേഷം ഈ പുസ്തകം എടുത്തപ്പോഴാണ് നീലകണ്ഠൻ പരമാരയുടെ പേര് വേറെ എവിടെയെങ്കിലും കണ്ടിരിക്കുന്നത്. ഈ നീലകണ്ഠൻ പരമാരെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഒരു കാരണം പരമാര ഒരു വലിയ റൈറ്റർ ആയതുകൊണ്ടല്ലേ. പക്ഷെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ച ഈ ഡിക്റ്റേറ്റീവ് നോവൽസിൽ ഞാൻ വായിച്ച ഒരുപാട് സാധനങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു നീലകണ്ഠൻ പരമാര. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അങ്ങനെ ഒരു പേരായിരുന്നു, നീലകണ്ഠൻ പരമാര എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
ഞാന് പിന്നീട് ഞാൻ ജേർണലിസ്റ്റ് ആയ ശേഷം ഞാൻ എറണാകുളത്ത് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം അവിടെ എറണാകുളത്ത് താമസിക്കുന്നത്. അപ്പൊ ഇപ്പൊ എഴുത്തൊക്കെ നിർത്തി, എഴുത്തൊക്കെ നിർത്തി അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു സാധാരണ പിള്ളേരുടെ അമ്മയുടെ കൂടെ ജീവിക്കുക, കല്യാണം ഒന്നും കഴിക്കാത്ത മനുഷ്യനാണ്. അപ്പം എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ അവസരം ഉണ്ടായി തരാം, ഞാനൊരു ഫീച്ചർ ചെയ്യാം, ഇങ്ങനെ കുറിച്ച് ഒരു ഇന്റർവ്യൂ ചെയ്യാന്ന് വെച്ചു പഴയകാല എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ. അപ്പൊ മൂപ്പര് കണ്ടപ്പോ തന്നെ പുള്ളിക്ക് ഭയങ്കര അതിശയിപ്പോ, ഒരാള് പുള്ളി അന്വേഷിച്ചു വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഞാന് മൂപ്പര് ഭയങ്കര ഒച്ചയ്ക്ക് സംസാരിക്കുന്ന ഒരാളാണ്, ഇങ്ങനെ അതായത് നമ്മൾ ചെവിയെ കേൾക്കാൻ പാടാത്ത ആൾക്കാർ ഭയങ്കര ഒച്ചയ്ക്ക് സംസാരിക്കുന്ന പോലെ ഭയങ്കര ഷൗട്ടിങ് വോയിസ് ആണ്. അപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ പുള്ളി അതിശയിച്ചു, പുള്ളി നമ്മളെന്താ പുള്ളി. അപ്പൊ ഞാൻ ഒരു കാറൊക്കെ ആയിട്ട് ഞാൻ പുള്ളി വിളിക്കുന്നത്, നമുക്ക് ഓഫീസിൽ പോയിരുന്ന് പടം എടുക്കണമല്ലോ, അതിന് വേണ്ടിട്ട് പോയി മനോരമയുടെ ഓഫീസിൽ പോയിരുന്ന് എഴുതാ. അങ്ങനെ മൂപ്പര് ഭയങ്കര അതിശയത്തോടുകൂടി വന്ന് സംസാരിച്ചു. അപ്പൊ അപ്പൊ ഞങ്ങള് ഒരു നമുക്കൊരു പുള്ളിയെ വെച്ചിട്ട് ഫീസ് അത്രേ ഉള്ളൂ, കുറെ കാര്യങ്ങൾ സംസാരിച്ചു. പുള്ളി എഴുത്തൊക്കെ നിർത്തിട്ട് കുറെ നാളായി, പുള്ളി ഏത് സാഹചര്യത്തിലായിരുന്നു എഴുത്തുകാരനായത്, പുള്ളി ടാറ്റയിലെ ടാറ്റ ടീയിലെ ജോലിക്കാരനായിരുന്നു, ഇപ്പൊ ട്രാവലിംഗ് സെയിൽസ്മാനായിരുന്നു, ആ സമയത്തുള്ള വിരസത മാറ്റി തുടങ്ങി കുറെ കഥകളെ പറഞ്ഞു. പുള്ളി കുറെ എഴുതിയിട്ടുണ്ട്, കുറെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ചാൾസ് ഡിക്കൻസും ഒക്കെ ട്രാൻസ്ലേറ്റ് ഡ്രാക്കുള മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട്, കുറെ അധികം പണികൾ പുള്ളി ചെയ്തിട്ടുണ്ട്, പലതും പുള്ളിയുടെ പേരിലൊന്നും ആയിരുന്നില്ല. ഇത് ഈ കഥകളൊക്കെ പുള്ളി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവസാനം പുള്ളിയോട് ചോദിച്ചു എന്താണ് ഇപ്പൊ എഴുതാത്തതെന്ന്. അപ്പൊ മൂപ്പര് പറഞ്ഞു ഐ ആം ആൻ ഔട്ട്ഡേറ്റഡ് റൈറ്റർ എന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നി, കാരണം നമ്മൾ എഴുത്തുകാരനാണോ എന്നുള്ള ഒരു വലിയൊരു മോഹമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലമായതുകൊണ്ട് നമ്മൾ എഴുത്തിനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ഒരു എഴുത്തുകാരൻ പറയാണ് ഞാൻ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു, ഒരു എഴുത്തുകാരൻ അയാൾ തന്നെ പറയാം ഞാൻ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു, ഞാൻ മനസ്സിലാക്കുന്ന ലിറ്ററേച്ചർ ഔട്ട്ഡേറ്റഡ് ആയിട്ട് ആത്തൊരു സംഗതിയായിട്ടാണ്. അപ്പം ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ലിറ്ററേച്ചർ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി, ഞാൻ തിരിച്ചു മൂപ്പരെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. അത് കഴിഞ്ഞ് മൂപ്പര് കൊച്ചിന്ന് കോയമ്പത്തൂർ കോവൈ ബേസ്ഡ് ആണ് അങ്ങനെ ശരി. അപ്പൊ അദ്ദേഹം അങ്ങോട്ട് പോയി, അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോയി. പിന്നെ ആ കോവയിൽ വെച്ചിട്ടാണ് നീലാണ്ടം പരമാരം മരിക്കുന്നത്. അതിങ്ങനെ സാധാരണ ഒരു മരണമായിട്ട് കടന്നു. ഞാൻ ഈ നോവൽ എഴുതാൻ നേരത്ത് എന്റെ ഒരു അനോണിമസ് റൈറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരുപാട് എല്ലാ ഒരുപാട് ഒരുപാട് പേർക്ക് എഴുത്താറാകണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് പേര് എഴുതുന്നു, പക്ഷെ ആരും അറിയപ്പെടാതെ മരിച്ചു പോകുന്ന ഒരുപാട് എഴുത്താറുണ്ട്. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് എഴുത്തുകാർ എന്നുള്ള രീതിയിൽ അംഗീകാരം ഒന്നും കിട്ടാതെ ചിലർ പരാജയപ്പെട്ട റൈറ്റേഴ്സ് ആയിരിക്കും, ഫെയിൽഡ് റൈറ്റേഴ്സ് എന്നൊരു സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഒരു ഒരാൾ ഇതിനകത്ത് വരണം എന്ന് എനിക്കൊരു നിർബന്ധമാണ്. ഞാൻ അതിനകത്ത് ഈ അഭി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ അച്ഛനെയാണ് ശരിക്കും ആദ്യം ഒരു ഫെയിൽഡ് റൈറ്റർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അനോണിമസ് റൈറ്റർ എന്നുള്ള രീതിയിൽ ആദ്യം ഞാൻ കണ്ടത്. അവിടെ ഞാൻ ഈ എഴുതി വന്നു കഴിഞ്ഞപ്പോ അയാൾ ഒരു ഹാപ്പി പേഴ്സൺ ആയിട്ടാണ് വരുന്നത് അതിനകത്ത്. അപ്പൊ എനിക്ക് തോന്നി ഇനിയിപ്പോ അവിടെ നടക്കുക. അപ്പൊ അയാൾ ആ ഭാഗം എഴുതുമ്പോഴാണ് പെട്ടെന്ന് നീലാണ്ടം പരമാരുടെ പേര് മനസ്സിൽ വന്നത്. അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ നീലാണ്ടം പരമാരെ ഇപ്പോഴും ആരും അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടൊരു അനോണിമസ് നീലാണ്ടം പരമാരുടെ സാങ്കല്പിക കഥാപാത്രം എന്നൊരു പുതിയ വായനക്കാരൻ വിചാരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ പണ്ട് വായിച്ചിട്ടുള്ള താങ്കളടക്കം താങ്കളെ പോലുള്ള ആളുകൾക്ക് അറിയാം അയാൾ ശരിക്കും ഉണ്ടായിരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ഡബിൾ എഡ്ജഡ് ആണ്. അപ്പൊ അതിന് എനിക്ക് തോന്നി അതായിരിക്കും ഏറ്റവും സൂട്ടബിൾ. അപ്പൊ ഇപ്പൊ ഉള്ള ഒരു എഴുത്തുകാരനെ പറഞ്ഞ എല്ലാവരും അറിയും, മറ്റത് നേരത്തെ നമ്മുടെ അടുത്ത് നമ്മുടെ ഒരു വായനാ മണ്ഡലത്തിൽ നിന്ന് തന്നെ പോയ ഒരു എഴുത്തുകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ അനോണിമിറ്റി നിലനിർത്താൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ മറന്ന ഒരാൾ എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതി, അപ്പൊ ആ മറന്ന ഒരാളെ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ള ഒരു സംഗതി. അപ്പൊ അങ്ങനെയാണ് അയാൾക്ക് ഇല്ലാത്ത ഒരു നീലാണ്ട പരമാരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന നോവലില് അയാളൊരു ഈ പറഞ്ഞ രീതിയിൽ ഈ മലനാട്ടം എഫ് മേലങ്കളി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള സംഗതി അതിനകത്ത് അങ്ങനെ വരുന്നതാണ്. കാരണം പരമാരെ അങ്ങനെ ചെയ്തിട്ടുള്ള ആളല്ല, അങ്ങനത്തെ ഒരു ആളുമല്ല, പക്ഷെ പരമാരെ ഒരു ലൈഫുള്ള ഒരാളാക്കിയിട്ട് പരമാരയ്ക്ക് പരമാരെ ഒരു 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 കുറച്ചുകൂടെ ഒരു നമ്മൾ പറയില്ല എന്താ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഔന്നിത്യം കൊടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അതിനകത്ത് ഉണ്ടായിപ്പോയി നമ്മൾ എഴുതി വന്നു. അത് നമ്മൾ ഒരു ഒരു ട്രിബ്യൂട്ട് ആണ്. നമ്മളിങ്ങനെ ഒരു നമ്മുടെ ചെറുപ്പത്തിലെ ഒരു വലിയൊരു ഇഷ്ടമുള്ള ഒരാള് ആ ആൾക്ക് കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുക നമുക്ക് ഒരു അംഗീകാരം പോലെ മനസ്സിലാന്ന് തരാം. പക്ഷെ ശരിക്കും ഇത് പരമാരെ അവിടെ ഇങ്ങനെ ആക്സിഡന്റലി വന്നതാണ്. പരമാരെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നില്ല, പക്ഷെ ആ സമയത്ത് ഇങ്ങനെ എഴുതി വന്ന പെട്ടെന്ന് പരമാരുടെ പേര് മനസ്സിലേക്ക് ആ രൂപം മനസ്സിലേക്ക് വരുമായിരുന്നു. ഈ ഔട്ട്ഡേറ്റഡ് എന്നൊക്കെ പുള്ളി പറഞ്ഞതും മൂപ്പരുടെ കൂടെയുള്ള സഞ്ചാരത്തിനിടെ മൂപ്പര് പറഞ്ഞ ചില കഥകളും ഒക്കെ സഞ്ചാരത്തിന്റെ അതെല്ലാം അവിടെ ചേർത്തിട്ടാണ് അങ്ങനെ ആ കഥാപാത്രം വന്നത്. അടുത്ത ചോദ്യം രാജൻ. ഇതില് ഒരു കുറച്ച് ഒരു വ്യത്യസ്തമായിട്ടൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടെ റിപ്പീറ്റ് ചെയ്യോ. ഒരു വ്യത്യസ്തമായിട്ട് ഒരു ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളത് ഹാൻസ് ഹോൾബെയിന്റെ ഡെഡ് ക്രൈസ്റ്റിനെ കുറിച്ച് സാറ് അതില് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ദസ്തോയെവ്സ്കി അവിടെ
ബേസൽ മ്യൂസിയത്തിൽ പോയിട്ട് അത് ജനി അത് കണ്ടു, അത് കുറെ നേരം നോക്കി നിന്നു, കസാര വലിച്ചിട്ട്. അത് പത്തൊരു പ്രത്യേക തരം പെയിന്റിംഗ് ആണല്ലോ. അപ്പൊ അത് കാണണമെങ്കിൽ തന്നെ ഒരു കസാരയുടെ മുകളിൽ കയറി നിന്ന് അത് നോക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു അങ്ങനെയാണ് അത് അത് വെച്ചിരിക്കുന്നത്, പൊസിഷനും അങ്ങനെയാണ്. അതിന്നാണ് ഇഡിയറ്റ് എന്നാണ് അങ്ങനെ എഴുതിയിരുന്നത്. അത് അജയം ചിത്രം കണ്ട് അജയം കണ്ടിട്ടുണ്ടോ എങ്ങനെയാ? ഞാൻ മ്യൂസിയത്തിൽ പോയിട്ടില്ല, ഞാൻ മ്യൂസിയത്തിൽ പോയി കണ്ടിട്ടില്ല. പക്ഷെ ആ വിവരണം എനിക്ക് കിട്ടിയത് നമ്മുടെ ഗസോസിയെ കുറിച്ചുള്ള ഒരു ഒരു വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു ബയോഗ്രഫി ഉണ്ട്. ആ ബയോഗ്രഫിയില് ഗസോസ്കിയുടെ ഈ പ്രവാസകാലം ഇങ്ങനെ പറയുന്നുണ്ട് വളരെ വിശദമായിട്ട്. അപ്പൊ അതിനകത്ത് ഈ ആ ഒരു പ്രയാസത്തിന്റെ കാലത്ത്, കാരണം അങ്ങനെ ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും, ഭാര്യ ഗർഭിണിയായിരിക്കുന്നു, പണമില്ല, ഈ പ്രോമിസ് ചെയ്തതുപോലെയുള്ള എഴുതാൻ പറ്റുന്നില്ല, അഡ്വാൻസ് കുറെ വാങ്ങിക്കഴിഞ്ഞു, ചെലവിന് പൈസ ഇല്ല. അപ്പൊ അവർക്ക് ഈ പ്രഗ്നൻസി പീരീഡ് റഷ്യയിലെ ഒരു ക്ലൈമറ്റ് പറ്റാത്തതുകൊണ്ടാണ് അവര് അങ്ങോട്ട് പോകുന്നത്. അപ്പോ തിരിച്ചു വരാൻ പറ്റത്തില്ല പുസ്തകം കഴിയാതെ. അപ്പോ അങ്ങനത്തെ ഉള്ള പ്രയാസങ്ങളിലാണ് മൂപ്പര്. അപ്പോ ഇത് രാത്രിയൊക്കെ അതിനകത്ത് രംഗങ്ങള് ഈ ഈ മ്യൂസിയത്തിൽ പോകുന്ന രംഗം അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മ്യൂസിയത്തിൽ പോയി പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയി, കാണാൻ വേണ്ടിട്ട് അവിടെ ഈ സെക്യൂരിറ്റി ഇരിക്കുന്ന കസേരയില്ല, സെക്യൂരിറ്റി എന്നറിയില്ല, സെക്യൂരിറ്റിന്റെ കസേര കയറി മൂപ്പരേന്റെ ലെവലിൽ നിന്ന് നോക്കാൻ ശ്രമിച്ചു എന്നുള്ള അതെനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നി. കാരണം ക്രൈസ്റ്റ് എന്നുള്ളത് ശരിക്കും ദസോസ്കിയുടെ ഒരു വലിയൊരു ഒരു പ്രധാനപ്പെട്ട ആളാ, ഒരു മുമ്പറിന്റെ സ്ഥിരം ഒരു ഒബ്സെഷൻ ആണ് ക്രൈസ്റ്റിനെ വെച്ചിട്ടാണ്. ഇഡിയറ്റിലെ നായകൻ ശരിക്കും ക്രൈസ്റ്റ് ആണ്. വാസ്തവത്തിൽ ക്രൈസ്റ്റിന്റെ ഒരു എന്താ പറയണേ, ക്രൈസ്റ്റിനെ മോഡൽ ചെയ്തിട്ടാണ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ പ്രിൻസ് മിഷ്കിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രിൻസ് മിഷ്കിൻ ക്രൈസ്റ്റിന്റെ ചില സവിശേഷതകളുള്ള ഒരാളാണ്. ഒരു ഒരുതരം ഇഡിയോട്ടിക്കാണ് പെരുമാറ്റങ്ങളൊക്കെ, അതാണ് ഇഡിയറ്റ് എന്ന് വരുന്നത്. പക്ഷെ അതേസമയം ഭയങ്കര ആയിട്ടുള്ള ഒരു സത്യസന്ധതയും ഒരു ഇന്റൻസിറ്റി ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോ മിഷ്കിനെ മിഷ്കിനെ ഉണ്ട് പുള്ള മനസ്സിലുണ്ട്, മിഷ്കിൻ എന്നുള്ള കഥാപാത്രം പുള്ള മനസ്സിലുണ്ട്, പക്ഷെ മിഷ്കിൻ അങ്ങ് ഫ്ലവർ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ക്രൈസ്റ്റിന്റെ ദയനീയമായിട്ടുള്ള ക്രൈസ്റ്റിന്റെ സാധാരണ പെയിന്റിംഗ് പോലെ അല്ല അത്. അപ്പൊ ഞാനിത് കണ്ടിട്ട് ഞാന് പെയിന്ററായ ഒരു സുഹൃത്തുണ്ട്, അപ്പൊ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഈ പെയിന്റിനെ കുറിച്ച് പോയാൽ. അയാള് ഭയങ്കര എക്സൈറ്റഡ് ആയി പെയിന്റിനെ കുറിച്ച് പറഞ്ഞിട്ട് തന്നെ. അയ്യോ നിങ്ങൾ എവിടെ കണ്ടാ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും കണ്ടാല, എനിക്ക് വായിച്ചതാണ്, അതാ പരിപാടി ഞാൻ കാണിച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അതിന്റെ ഒരു കോപ്പി പുള്ളി ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മ്യൂസിയത്തിൽ പോയപ്പോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കണ്ട് ഞാനത് കണ്ട്, അപ്പൊ ക്രൈസ്റ്റിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള സങ്കല്പത്തിൽ നിരക്കുന്ന ഒരു രൂപമേ അല്ല. നമ്മൾ ഒരു അനാഥ മൃതശരീരം ഒരു മോർച്ചറിയിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, അതേപോലെയാണ് ക്രൈസ്റ്റിനെ അതിനകത്ത് കിടത്തിയിരിക്കുന്നത്, കിടക്കുകയാണ് ക്രൈസ്റ്റിനകത്ത്. നമ്മൾ ക്രൈസ്റ്റിനൊരു ഹെയിലോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്രൈസ്റ്റിനെ കണ്ടിട്ടുള്ളൂ. ഇത് നമ്മൾ കണ്ടാലും അതിദയനീയമായിട്ടുള്ള ശാരീരികമായ കഠിനമായ പീഡകൾ അനുഭവിച്ച് കുരിശിൽ കിടന്ന് മരിച്ച് ഭയങ്കര ഭീകരമായ അവസ്ഥയിലുള്ള നമ്മൾ കാണുമ്പോൾ ഭയം തോന്നുന്ന രീതിയിലുള്ള ഒരു രൂപമാണ് അതാണ്. അപ്പൊ ഒരു ഫുൾ സ്ട്രെച്ചഡ് പെയിന്റിംഗ് ആണ്, ഒരു ഫുള്ളുണ്ട് ഇങ്ങനെ കാലിന്റെ ആ മുഴ ആ ഭാഗമൊക്കെ കാണാം നമുക്ക്, ഇങ്ങനെ അസ്ഥിയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാം, ഭയങ്കര ടെറിബിൾ ആണ്. ഇത് കണ്ടപ്പോ ഞാൻ ഇത് കണ്ട് എനിക്ക് ആ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല ഇത് വെച്ചിട്ട്. അപ്പൊ ഞാന് വിചാരിച്ചു എന്തായാലും ഇത് ഈ ഭാഗം അതിനകത്ത് കൊണ്ടുവരണം എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ എന്റെ മനസ്സിൽ ഇതുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും ക്രൂഷ്യലായ സംഭവത്ത് ഇത് കൊണ്ടുവരാന്നുള്ളത് ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഇമേജ് ഒക്കെ എടുത്തു, പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് കുറെ ഇമേജസ് ഡൗൺലോഡ് ചെയ്തു ഇതിന്റെ ഒരു ഇമേജ് ശരിക്കും മനസ്സിലേക്ക് കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ ഇതിന്റെ പ്രിന്റിന്റെ അത്ര എഫക്ട് നമുക്ക് ഗൂഗിൾ ചെയ്യുമ്പോൾ കിട്ടത്തില്ല, അത് അത്ര ഡീറ്റെയിൽസ് ഇല്ല. പ്രിന്റിൽ ശരിക്കും പ്രിന്റ് അവിടെ നിന്ന് നല്ല പൈസ കൊടുത്ത് മൂപ്പര് വാങ്ങിച്ച മൂപ്പര് തന്നിടുവൊന്നുമില്ല. അപ്പൊ ഞാൻ അതിന്റെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് വന്നിരുന്നു, അതേക്കുറിച്ച് ആലോചിച്ച് അങ്ങനെയാണ് അത് വന്നത് ശരിക്കാനാ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഭാഗം എഴുതാൻ. കാരണം ഈ ഒരു വലിയ പ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരൻ, അയാൾക്ക് എഴുത്ത് മുട്ടിക്കഴിയുമ്പോൾ അയാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് എഴുത്ത് തരണേ, നമ്മളിപ്പോ വിഷമമൊക്കെ ഉണ്ടാകുമ്പോ എന്നെ ഇതിന്ന് കരകയറ്റണേന്ന് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്, എഴുത്തുകാരൻ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇത് കൊണ്ടുവരാൻ അത് ആ ഒരു പെയിൻ, ഒരു സൃഷ്ടിയുടെ പെയിൻ, അതോടൊപ്പം തന്നെ ഒരു ആ ഒരു 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 ദൈവത്തിന്റെ ബലി എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അതുകൂടെ അതിനകത്ത് വരിക എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടോ? ദൈവം സ്വയം ബലിയാകുന്നതിന്റെ ഒരു ലോജിക്ക് എന്താണ് എന്നുള്ളത്? അതെ, അത് വളരെ തീവ്രമായിട്ടുള്ളൊരു പിക്ചർ. ഞാൻ ഈ ബുക്ക് വായിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പാണ് ആ പടം കണ്ടത്. അത് ഒരു സുഹൃത്ത് എനിക്ക് ചിത്രകാരനായ സുഹൃത്ത് അയച്ചു തന്നതാണ്. അത് അതിനെ കുറിച്ച് പിന്നെ
ഒരു രണ്ടു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അത്രയും അജയ് പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു തീവ്രമായിട്ടുള്ള ഒരു പടം തന്നെയാണ് അത്. ഭയങ്കര ആ സമയത്ത് അത് 500 മുമ്പ് അത് വരച്ചുള്ളതാണ് അതിന്റെ വേറെ ഒരു. പിന്നെ അതിനുശേഷമാണ് ബുക്ക് വായിച്ചത്. അപ്പൊ എനിക്ക് വളരെ അത് ഭയങ്കര ഒരു അത് ടച്ചിങ് ആയി തോന്നി ആ പർട്ടിക്കുലർ കാര്യം. ഭയങ്കര അത് സാറിന്റെ ബുക്ക് വായിച്ചത് അതിന് ശേഷമാണ്. പിന്നെ ഒരു ചോദ്യം കൂടി ഉള്ളത് ഈ റോബർട്ട് ബർട്ടന്റെ അനാറ്റമി ഓഫ് മെലങ്കളി ഭയങ്കര ഒരു പ്രചോദനം നൽകിയ ഒരു പുസ്തകമായിരുന്നു ഓവറോൾ വായനയില്. റോബർട്ട് ബർട്ടന്റെ മെലങ്കളി ഓഫ് അനാറ്റമി അത് പ്രചോദനം കിട്ടിയ ഒരു ബുക്കായിരുന്നോ വായനയില്? അതിൽ അതിലെ മെല ഈ അനാട്ടമിയെ കുറിച്ച് നമ്മള് ഞാൻ പി ജിക്ക് പഠിക്കുമ്പോ ഈ പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നില്ലല്ലോ. എന്താ അതിന്റെ ബേസിക്കലി അതൊരു മെഡിക്കൽ ടെസ്റ്റ് ആണ്. അന്നത്തെ ഒരു കോൺടെസ്റ്റ് ഉള്ള ഒരു ഇത് നമ്മളിപ്പോ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഗതി എന്താന്നുള്ളത് ആണ് അതിനകത്ത് ഒരു അന്വേഷണം വന്നിട്ട്. മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ വിഷാദം കൊള്ളുന്നു, വിഷാദം കുറെ കഴിയും ഭ്രാന്തായിട്ട് മാറുന്നു. മാഡ്നസിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി, ഡിപ്രഷനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി, മനുഷ്യ ഓരോ തരം ഡിപ്രഷൻ എങ്ങനെയാണ് നമ്മുടെ ഒരു ഹൃദയം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ചിന്തയൊക്കെ ബാധിക്കുന്നത്, അത് അന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിലോസോഫിക്കൽ അതോടൊപ്പം തന്നെ സയൻസ് സയന്റിഫിക് ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ചുള്ള കുറെ നിഗമനങ്ങളും അനുമാനങ്ങളും. പക്ഷെ അതിന്റെ രചനാശൈലിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് ആ പുസ്തകത്തിന്. അതൊരു ഫിക്ഷനൊക്കെ എഴുതുന്നത് പോലെ അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ പ്രോസ് ഭയങ്കര അതീവ മനോഹരമാണ്. അത് ഈ യൂറോപ്പിലെ മിക്കവാറും എഴുത്താരെ ഇതിനു ശേഷം വന്ന മിക്കവാറും വലിയ എഴുത്താരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഞാന് ഈ ബോറസിനെ വായിക്കുമ്പോ അവരുടെ ബോറസിന്റെ ഒരു ലേഖനത്തില് ഈ അനാട്ടമി മലങ്ങളെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ എനിക്കിത് ഓർമ്മ തോന്നുന്നു. ഞാൻ പ്രീ ഞാൻ ഡിഗ്രിക്ക് അല്ല മറ്റേ പി ജിക്ക് പഠിക്കുമ്പോൾ ഇത് കേട്ടിട്ടില്ലോ. പിന്നെ ഇത് തപ്പുവാണ്, ഇതിങ്ങനെ കിട്ടാൻ എന്താ മാർഗം എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ മറ്റു പല എഴുത്തുകാരെ ഇങ്ങനെ വായിക്കുമ്പോഴും അവരൊക്കെ അവരുടെ ഒരു ഒരു ഇപ്പം ഓർഹൻ പമുക്ക് എഴുതിയിട്ടുണ്ട് അനാട്ടമി മലങ്ങൾ. പക്ഷെ അത് ഞാൻ ഈ നോവൽ എഴുതിയ ശേഷമാണ് കണ്ടത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യം ഞാൻ കണ്ടത് ബോറസിലാണ്. ബോറസിൽ കണ്ട്, സെയ്ബാൾഡില് വളരെ വിശദമായിട്ട് കണ്ട്, അങ്ങനെയുള്ള യൂറോപ്പിലുള്ള വലിയ റൈറ്റേഴ്സ് ഒക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താന്ന് അറിയണമല്ലോ. അങ്ങനെയാണ് ഞാൻ അപ്പൊ യാദൃശ്യമായിട്ട് എനിക്കിത് ഷോപ്പിച്ചെന്ന് കഴിഞ്ഞപ്പോ പുസ്തകം കിട്ടി. നല്ല വലിയ പുസ്തകമാണ്, അത് വാങ്ങിയത്. ആ വാങ്ങിക്കഴിഞ്ഞ് കൊണ്ടുവച്ചെന്നപ്പോഴാണ് അറിയണത് ഇത് ശരിക്കും ആക്ച്വലി ഒരു 600 പേജുള്ള ഒരു ബുക്കാണ്. അത് ഓർഡർ റിവൈസ് ചെയ്ത് 10,200 പേജാക്കിയിട്ടുണ്ട്. ഒരു ഓരോ തവണയും പുതുതായിട്ട് ചേർത്ത്. അപ്പൊ അതില് ഈ എഴുത്തുകാരുടെ ഒരു വിഷാദം, റൈറ്റേഴ്സിന്റെ വിഷാദം, കാമുകരായിട്ടുള്ള ആളുകളുടെ വിഷാദം, അങ്ങനെയുള്ള കുറെ ഭാഗങ്ങളുണ്ട്. അപ്പൊ ഇത് ഈ നോവലിന്റെ ഒരു മൂഡിന്, ഈ ഒരു ഒരു മെലങ്കോളിക് മൂഡുള്ള ഒരു നോവലായതുകൊണ്ട് ഈ പുസ്തകമായിട്ട് നിന്ന് ജെക്സ്റ്റാപ്പോസ് ചെയ്ത് നന്നായിരിക്കും തോന്നി. അങ്ങനെയാണ് ഈ അതിൽ ഈ നോവലിലേക്ക് ഈ പുസ്തകം കടന്നു വരുന്നത്. ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് ഒന്നും നമ്മുടെ നോവലിൽ ഘടകമല്ല, പക്ഷെ ആ പുസ്തകം അന്വേഷിക്കുന്ന ഒരു സംഗതികളുണ്ടല്ലോ. നമ്മുടെ ഒരു ഈ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും ലൈഫിൽ നിന്നൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഒരു പോസിറ്റീവ് എനർജി റീഡിങ് ബുക്സ് കൊണ്ടുവരണം, ലിറ്ററേച്ചർ കൊണ്ടുവരണം എന്നുള്ള ഒരു ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇതും കൂടെ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വെച്ച് അങ്ങനെ അങ്ങ് എഴുതി തുടങ്ങിയതാണ്. അതാണ് അതിന്റെ ഒരു ഇതിന്റെ ഒരു ഒരു ഇതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം. അല്ല കണ്ടന്റ് ഒന്നും നമ്മൾ അതിനകത്ത് വേറെ ഒന്നും വേറെ രീതിയിൽ സ്വാധീനം അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഇത് ഒരു വായന ശരിക്കും നമ്മളെ സ്വാധീനിച്ചു, എന്റെ പ്രോസസ്സിൽ നന്നായി സ്വാധീനിച്ചു. ചോദ്യം സിമ്പിൾ ആണ്. ഹായ് അജയ് ഭായ്, നമസ്കാരം. വള്ളത്തൂവൽ വളരെ നല്ല സ്ഥലം. താഴെത്തെ അടിമല്ലിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. മുകളിലേക്ക് ചെല്ലുമ്പോ മറയൂര്, മറയൂരെ ചന്ദനമരത്തിന്റെ ഭംഗി ഞാനിവിടെ ഞങ്ങളോട് പ്രതിപാദിച്ചു പോയി. അത് എഴുതിയായിരുന്നത് ഒരു കുഴപ്പമില്ല, അത് നല്ലൊരു സ്ഥലമാണല്ലോ. അവിടെ കാട്ടുപോത്തുകളൊക്കെ എപ്പോഴും പരസ്യമായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. മറയൂര ചന്ദനമര തോപ്പുകള് അത് നല്ല രസം തന്നെ. അവിടെ ചോദ്യം അതല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ അമൃത ഫോർട്ട് കൊച്ചിയില് അദ്ദേഹം അമൃത അവിടെ കാണാതായി എന്നാണ് പറയുന്നത്. അവിടെ സൈക്കിള് മാത്രം മാറ്റി വെച്ചിട്ട് കാണാതായി പോയി. പിന്നെ നമ്മള് അമൃതനെ എങ്ങും പരാമർശിക്കുന്നില്ല. പിന്നെ അവസാനം മതി എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് അലി എത്തുമ്പോ
അവിടെ ശരിക്കും അമുദേനെ ഒരു ഒളിപ്പിച്ച് കടത്തിലായിരുന്നോ അജയ് ചെയ്തു വെച്ചിരിക്കുന്നത്? അതായത് അവിടെ ഫാത്തിമയിൽ നിന്നും അലിക്ക് രക്ഷപ്പെടാനും അമുദേനെ പ്രണയിച്ച് ഒരു ശിഷ്ടകാല ജീവിതം താമസിക്കാൻ ഒരുമിച്ച് താമസിക്കാനും വേണ്ടി ഒരു എന്താ പറയാ അജയ് നടത്തിയൊരു ബ്രില്യന്റ് വർക്കാണോ അവിടെ ഇതിന്റെ ഒരു സംശയം അതാണ്. അതായത് അമുദേനെ കൊന്നു എന്ന് നാട്ടുകാരുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മതി എന്ന രീതിയിൽ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയായിരുന്നു ചെയ്തത്. ഭാനുമതി തന്നെയാണോ? സിമ്പിൾ ചോദ്യം, അമുദ തന്നെയാണോ ഭാനുമതി എന്നാണ് എന്റെ ചോദ്യം. അല്ല, അമുദ അല്ല ഭാനുമതി. ഭാനുമതി എന്ന് പറഞ്ഞ അനന്തരമോമാണ്. അതായത് ഒരു ഇത് ശരിക്കും ഒരു ഈ എഴുത്തുകാരന്റെ ഒരു തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആണല്ലോ. പെണ്ണുങ്ങളാണല്ലോ പുള്ളി അവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനകത്ത്. അപ്പോ അതുകൊണ്ട് അതിനകത്ത് പുള്ളിയുടെ ലൈഫില് റൈറ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ ലൈഫിലുള്ള ഒരു എഡ്യൂക്കേറ്റർ ആണ് വാസ്തവത്തില് ഈ മതി എന്നുള്ളത്. ഇതിനകത്ത് അമുദ പിന്നീട് വരുന്നില്ല. അമുദയല്ല ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ ഭാനുമതി അല്ലെങ്കിൽ മതി എന്ന് പറയുന്ന ആള് അമുദയല്ല. അമുദ നമ്മള് അമുദയുടെ ഒരു അമുദ അവിടെ കണ്ട് കഴിഞ്ഞു, അമുദയുടെ റോള് കഴിഞ്ഞ്. അതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാനും അമുദയെ കുറിച്ച് ഇത് ഏത് ഒരു അമുദ പനിഷ് ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ സങ്കല്പിച്ച ഒരു കാര്യം, അമുദ രണ്ടാമത് പ്രത്യക്ഷപ്പെടണം എന്നുള്ളതാണ്. അതായത് അമുദ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. വാസ്തവത്തിൽ അമുദ പോയത് നാച്ചുറലി, അമുദയുടെ അമ്മയുടെ അടുത്തേക്ക് പോയി എന്നുള്ളതാണ് അതിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാധനം. പക്ഷേ അത് എഴുതി വന്നപ്പോ ആ ഒരു രംഗത്ത് വന്നപ്പോ അത് അമുദ വനിഷ എന്ന രംഗം എഴുതി വന്നപ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രണ്ടു മൂന്ന് പ്രാവശ്യം മാറ്റി എഴുതിയത് അപ്പൊ അത് ഒരു പ്രയാസമായതുകൊണ്ട് ഞാൻ എനിക്ക് പിന്നെ എങ്ങനെയാണ് അമുദ അവിടെ അവസാനിക്കുന്നു എന്നുള്ളത് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് അമുദയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒന്നും പറയാതെ അടുത്ത ഒരു അടുത്തതിലേക്ക് പോകുന്നത്. ആ അമുദയുടെ ആ ഒരു എപ്പിസോഡ് അവിടെ തീരുന്നതിന്റെ ഒരു ഒരു കാര്യം അതാണ്. അപ്പോ ഒരു പെയിൻഫുൾ ആയ ഒരു കാര്യം ആയതുകൊണ്ട് അപ്പോ കഥാപാത്രം മരിച്ചു എന്ന് പറഞ്ഞാല് അത് ഒരു വളരെ പ്രയാസകരായിരിക്കും. കാരണം കഥാപാത്രത്തിന്റെ പ്രസൻസ് പിന്നെ ആവശ്യമുള്ളത് കൊണ്ട് അങ്ങനെ അവസാനിപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഒരു അതങ്ങനെയാണ് അന്നേരം വന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എഴുതിയെന്നേ ഉള്ളു. അതിനകത്ത് ഒരു എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം അപ്പോഴും അവിടെ ബാക്കിയുണ്ട്. അത് വേറെ കാര്യം. അതൊരു ഒളിച്ചു കടത്തലായിരുന്നു എന്നുള്ളൊരു സന്ദേഹം അനുവാചകന് ഉണ്ടായത് കൊണ്ട് ചോദിച്ചതാണ്. അതെ, പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല. മതി എന്തായാലും ഡിഫറെന്റ് ആയ ക്യാരക്ടറാണ്. മതിയുടെ പെരുമാറ്റവും മതിയുടെ ഒരു നേച്ചറും ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. മതി കുറച്ചുകൂടെ മുതിർന്ന ഒരു ഓദർ ശരിക്കും മുതിർന്ന ശേഷമാണ് മതിയെ കാണുന്നത്. ഓദർ ഒരു 40s എത്തിയ ശേഷമാണ് മതിയുടെ അടുത്ത് വരുന്നത്. ഇത് ഓദറിന്റെ വളരെ ചെറിയ പ്രായത്തിലുള്ള 20s ഉള്ള റിലേഷൻ ആണ്. അപ്പൊ നമ്മൾ 20s റിലേഷൻ 40s വരുമ്പോ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ. ആ ചേഞ്ച് ആ റിലേഷനിലുണ്ട്. ആ ഒരു കഥാപാത്രത്തിൽ ആ ഒരു പക്വതയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ഈ കലാലയ ജീവിതത്തിലും അല്ലെങ്കിൽ എന്താ പറയാ ഈ വ്യത്യസ്ത ജീവിതങ്ങളിലൂടെ പോകുന്ന യുവജനങ്ങളുടെ ഒരു തിരോധാനം, ആത്മഹത്യകൾ, എൻകൗണ്ടറുകൾ ഒക്കെ ഉള്ള ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോ ആ ഒരു ദുരൂഹതയ്ക്ക് ഒരുപാട് വായനകൾ ഇങ്ങനെ പല വായനക്കാരിൽ നിന്നും കണ്ടു. അതെന്തായിരിക്കും അമുദയ്ക്ക് സംഭവിച്ചത്? അതൊരു നല്ല രീതിയിലുള്ള ഒരു ഇതാണ്. നമ്മളിപ്പോ നമുക്കറിയാം, നമുക്ക് ഒരാള് ഇന്നത്തെ കാലത്ത് ഒരാള് വാനിഷ് ചെയ്ത് പോയാല് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമില്ലെന്ന് നമ്മൾ വിചാരിക്കും. കാരണം നമുക്ക് ട്രേസ് ചെയ്യാം, നമുക്ക് പല രീതിയിലെടുക്കാം ഒരാൾ. നമുക്ക് ഒരു ATM നിന്ന് പൈസ വലിച്ചു കഴിഞ്ഞാൽ അറിയാം അയാൾ ഇന്ന സ്ഥലത്താണ്. അങ്ങനെ ഒരുപാട് രീതിയിലുണ്ട്. ഫോൺ ഉപയോഗിച്ചാൽ അറിയാം. പിന്നെ പല രീതിയിൽ ഒരാളുടെ ഐഡന്റിറ്റി കൃത്യമായിട്ട് നമ്മളൊരു വെൽ മോണിറ്റേർഡ് ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഒരാൾക്ക് വാനിഷ് ചെയ്യാൻ പ്രയാസമാണ്. പക്ഷെ ഒരാള് നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ നമുക്കറിയാം ഒരാൾ നഷ്ടപ്പെട്ടു പോയതാണ് പിന്നെ ആള് നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ വളരെ പ്രയാസമായിരിക്കും. അപ്പൊ അത് ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് അത് വേഗം മനസ്സിലാവും. നമ്മൾ ഒരാള് കാണാതായി, ആ ആൾക്ക് എന്ത് സംഭവിച്ചു നമുക്ക് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. നമുക്ക് കുറെ എക്സ്പീരിയൻസസ് ഉണ്ട് അങ്ങനെ. നമ്മുടെ ഈ പറഞ്ഞാല് എൻകൗണ്ടറിൽ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, നമ്മൾ കാണാതെ പോകുന്ന വിദ്യാർത്ഥികളെ കാണാതാകുന്നു, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ കാണാതാകുന്നു, ചെറുപ്പക്കാർ ഒരുപാട് പേരെ കാണാതാകുന്നു. അപ്പൊ ഈ നോവലിന്റെ ആദ്യം തന്നെ ഒരു മരണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മളൊരു പെൺകുട്ടിയുടെ ഫോട്ടോയെ കുറിച്ച് ഞാനിത് പരാമർശിക്കുന്നുണ്ട്. അത് നമുക്കിപ്പോ നമ്മൾ ഇന്ന് കണ്ട് പിരിയുന്ന ഒരാള് നാളെ രാവിലെ അയാൾ മരിച്ചു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നമുക്കത് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാള്
അയാൾ ഏത് സമയം ആത്മഹത്യ ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കണ ഒരാൾ ആത്മഹത്യ ചെയ്താൽ നമുക്ക് മനസ്സിലാവും അയാള് ഡിപ്രസ്ഡ് ആയിരുന്നു മരിച്ചു. ഒരു ഡിപ്രഷൻ നമ്മൾ കാണാത്ത വളരെ നോർമൽ ആയിട്ടുള്ള ഒരാള് പെട്ടെന്ന് ഇല്ലാതാവുമ്പോ നമുക്കത് അതിനൊരു റീസൺ ഇല്ല, നമ്മൾ എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകാതെ പോകും. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് അത് ശരിക്കും അതുകൊണ്ട് കൂടി ആയിരിക്കണം അങ്ങനത്തെ റീഡിങ്സ് വന്നിട്ടുള്ളത്. പിന്നെ അത് അങ്ങനെ വരാൻ വേണ്ടിട്ടല്ല, അങ്ങനെ വന്നത് അതുകൊണ്ടായിരിക്കും. ആളുകൾ പെട്ടെന്ന് അതുമായിട്ട് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. എനിക്കൊരു ചോദ്യമുണ്ട് അതിനു മുൻപ്, പക്ഷെ വേറെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് ചോദിച്ചോളൂ. ഗിരീഷ, ദീപ, റോഷൻ. ഇതോവന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ശരിക്കുള്ളതാണോ? ലാസ്റ്റ് കൺസേർട്ട് എന്തോ കാരണം. അതെ, അത് പിന്നെ വിധവന്റെ കൺസേർട്ടിനെ കുറിച്ച് വളരെ വിശദമായിട്ട് അവിടുത്തെ ഞാൻ വായിച്ചിരുന്നു. അത് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഓദറിന്റെ പേര്. അത് ശരിക്കുള്ളതാണ്, ഒരു അത് വിന്റായിരുന്നു, വിന്ററിലായതുകൊണ്ട് ഈ അവിടുത്തെ ഈ പിയാനോയുടെ ഓഡിയോ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അത്. പക്ഷെ ആരും ചെക്ക് ചെയ്യാത്തതുകൊണ്ട് അന്നേരം വിധവൻ ചെവി കേൾക്കില്ലല്ലോ, അതുകൊണ്ട് വിധവന് മനസ്സിലായില്ല അതിനകത്ത് വോയിസ് വരുന്നില്ല എന്ന്. അതിന് പ്രധാനപ്പെട്ട കാര്യം വിധവൻ സംഗീതം ആസ്വദിച്ചു എന്നുള്ളതാണ്. അയാളുടെ സംഗീതം അവിടെ കേട്ടോണ്ടിരുന്ന ആളുകൾക്കാണ് ആ സംഗീതം കിട്ടാതെ പോയത്. വിധവന് അയാൾക്ക് ചെവി ആവശ്യമല്ല സംഗീതം ആസ്വദിക്കാൻ. അപ്പൊ അതുകൊണ്ട് അയാളുടെ സംഗീതം അയാൾ നന്നായി ആസ്വദിച്ച് വായിച്ച് അയാൾക്ക് അത് കിട്ടുകയും ചെയ്തു. പക്ഷെ ഇത് വോയിസ് പുറത്തേക്ക് വരാത്തതുകൊണ്ട് അവിടെ അവിടെ വന്നിരുന്ന ആളുകൾക്ക് ഭയങ്കര പ്രശ്നമായി പോയി, അവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അതിപ്പോ ഒരു ഭയങ്കര റിഡിക്കുലസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ യേശുദാസ് സ്റ്റേജിൽ വന്ന് പാടുമ്പോൾ യേശുദാസിന്റെ സ്വരം പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മള് അത് എങ്ങനെ അത് വിവരിക്കും? അതാണ് അതിന് എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു ഇതാണ്. ആ ഒരു സ്വരം വരുന്നില്ല പുറത്തേക്ക്, അല്ലെങ്കിൽ ഈ പിയാനോയുടെ ആ ഒരു മ്യൂസിക്കൽ ഇത് സിസ്റ്റം വർക്ക് ചെയ്യാതായി പോയി. അപ്പൊ അതൊരു എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി അത് വായിച്ചപ്പോ. നമ്മുടെ ഒരു കലാനുഭവത്തിന്റെ ഒരു 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 ഇതാണത്. കലാനുഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അത് അതിന്റെ ഒരു ഒരു അനുഭവം എന്നുള്ള രീതിയിൽ, അത് അതൊരു സംഗീതകാരൻ എന്നുള്ള രീതിയിൽ ഒരു പരാജയമാണ്. നമ്മളൊരു പെർഫോമൻസ് നടത്തുമ്പോൾ നമുക്കത് പെർഫോമൻസ് ആകാതെ വരുന്നു. ഞാനൊരു ചോദ്യത്തിലേക്ക് വരട്ടെ. അജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ലീനിയർ നറേഷൻ അല്ലല്ലോ, ഒരു ലീനിയർ നറേഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതിന്. ഇപ്പൊ ഒരു ഫിലിം എഡിറ്റിംഗ് പോലെ പല പല സീനുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു നോവലാണല്ലോ. അപ്പൊ അങ്ങനെ, അപ്പൊ എഴുതി തുടങ്ങിയപ്പോ അങ്ങനെ ഒരു ലീനിയർ രീതിയിൽ കഥ തുടങ്ങി അവസാനിപ്പിക്കുകയായിരുന്നു? പല ഭാഗങ്ങള് ചിലപ്പോ അവസാന ഭാഗം ആദ്യം എഴുതിയിട്ട് പിന്നെ കൊണ്ടുവരുമായിരുന്നു അങ്ങനെ? അത് അത് ഉണ്ട്. പിന്നെ പിന്നെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ആദ്യത്തെ ചാപ്റ്ററിൽ 2014 എന്ന ഇയർ കൊടുത്തിട്ടുണ്ട്, അല്ല തുടങ്ങുമ്പോ 2014, ഒന്നാമത്തെ ചാപ്റ്ററിൽ 1990 എന്ന ഇയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചാപ്റ്ററുകളിലും അങ്ങനെ ഒരു കാലഘട്ടം കണ്ടില്ല. അപ്പൊ അത് എന്ത് എന്തുകൊണ്ടാണ് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തത്? പിന്നെ അത് പിന്നെ ഈ കഥ തുടങ്ങുമ്പോ ഈ ഒരു മരിച്ചല്ലോ, ഈ സൂസന്നെ മരിക്കുന്ന അല്ലെങ്കിൽ സൂസന്നെ മരിച്ചെടുക്കുന്നോടൊന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ അവിടെ അപ്പൊ ആ പീരീഡിന്റെ ഇടയിൽ ഒരു ഒരു 10-20 വർഷം ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ആ ഗ്യാപ്പിൽ നടന്നത് എന്താന്ന് ആർക്കും അറിഞ്ഞുവിടാം, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നില്ല അതിനകത്ത്. അതായത് ഈ 1998 ഒരു കോളേജ് വിദ്യാർത്ഥികളായിരുന്ന ശേഷമുള്ള ഒരു 3-4 വർഷം, അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ആ ഗ്യാപ്പിൽ ഉള്ള സംഭവങ്ങൾ നോവലിൽ ഒരിടത്തും ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ടൈമിന്റെ ഒരു പ്രശ്നം, അത് പ്രസന്റ് ടൈമിലേക്ക് വരുകയും ചെയ്യണം, നമുക്ക് പാസ്റ്റിലേക്ക് പോവുകയും ചെയ്യണം. അപ്പൊ ആ ഒരു ഡിവിഷൻ വായനക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും 2014 എന്നുള്ള വർഷവും പിന്നെ 1998. അപ്പൊ അതിനകത്ത് ആ 1998 എന്ന് പറഞ്ഞാൽ താൻ പറയുന്ന സ്ഥലം കോളേജിന്റെ ഒരു സമയമാണ്. അതേ അതേസമയം ഈ 2014 തുടങ്ങുന്നത് ആ കഥയില് പോളൊക്കെ വരുന്ന ഒരു സമയമാണ്. പോളൊക്കെ പോളിനെ അവർ കാണുകയും പിന്നെ വന്ന് മീറ്റ് ചെയ്തിട്ട് പറയുകയും ചെയ്യുന്ന ആ ഒരു ഇതാണ്. പിന്നെ വായിക്കുമ്പോൾ വായനക്കാർക്ക് ആ ഒരു ടൈം ഫ്രെയിം പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പിന്നെ അത് അങ്ങനെ ഒഴിവാക്കിയത്. ആ ഒരു പീരീഡ് അങ്ങനെ ലീനിയർ ആയിട്ടല്ല അതിന്റെ നാരേഷൻ, ലീനിയർ ആയിട്ട് എഴുതണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എന്നെ അതിങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടായിരുന്നു അത് എഴുത്ത് നടന്നത്. അതിലെ ചില ഭാഗങ്ങളൊക്കെ എന്നാ ഇപ്പൊ മറയൂരിലെ രംഗങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം എഴുതിയത്. മറയൂരില് ആ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ സമയത്ത് അവിടെ പോകുന്നത്, സ്ട്രീറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നതിനെ കുറിച്ച് പറയാനുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ആ സമയത്ത് അവിടെ പോയിട്ട് ഈ വെള്ളത്തൂർ ചന്ദ്രനും അലിയും തമ്മിൽ കാണുന്ന രംഗത്തിൽ നിന്നാണ് ശരിക്കും ഞാൻ എന്റെ മനസ്സിലുള്ള ഒരു നരേഷൻ തുടങ്ങുന്നത്. പിന്നീടാണ് ഈ ബാക്കി ഭാഗങ്ങൾ അതിനകത്ത് വരുന്നത്. ഈ
പിന്നീട് അതിനകത്ത് ഈ കമ്പത്ത് പോകുന്ന കമ്പത്ത് ലക്ഷ്മിയെ കാണാൻ വേണ്ടി പോകുന്ന ലക്ഷ്മിയെ കണ്ടുമുട്ടുന്ന മറ്റേ മറ്റേ പശുപതിയെ കാണാൻ പോകുന്ന ഭാഗമാണ് പിന്നെ അതൊക്കെ ആദ്യം എഴുതിയതാണ് നോവല് പക്ഷെ അത് കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ അങ്ങനത്തെ ഇത് മനസ്സിലുള്ള ഒരു ഫ്രെയിം അങ്ങനെയാണ് പക്ഷെ പിന്നീട് അത് വരുന്ന കഴിഞ്ഞപ്പോ ഇതെങ്ങനെ പിന്നീട് ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ് അതെങ്ങനെ ആ രീതിയിൽ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു കഥ എന്റെ മനസ്സിൽ ശരിക്കും ഉണ്ടായിരുന്നു അത് ഇതല്ല ഇത് എഴുതിക്കൊണ്ടിരുന്ന കഴിഞ്ഞപ്പോ ഇതിന്ന് മാറി വേറൊരു കഥ വന്നു അപ്പോ അത് ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത് കാരണം ഇതൊരു പറഞ്ഞ പോലെ നമ്മൾ ആദ്യം നമുക്കൊരു ലീനിയറായ ഒരു കഥ പറയാൻ വളരെ എളുപ്പമാണ് നമുക്ക് ഒരു തുടങ്ങി അങ്ങ് അവസാനിപ്പിച്ചാൽ മതി പക്ഷെ അതിൽ ഇത്രയും ഒരു വൈകാരികമായ ഒരു അന്തരീക്ഷം ഉള്ളത് അതങ്ങനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അത്രയും സുഖം കിട്ടില്ല എന്ന് എനിക്ക് തന്നെ തോന്നി അതുകൊണ്ടാണ് ഇതിങ്ങനെ നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു രീതിയിൽ അത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കാരണം അതാണ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് നാരറ്റീവ് ആണ് അത് അപ്പൊ അപ്പൊ തന്നെ എനിക്ക് തോന്നി ഈ ഫിലിം എഡിറ്റ് ചെയ്ത പോലെ പല പല ഭാഗങ്ങൾ അതെ അത് യുണീക്ക് ആക്കുന്നുണ്ട് എന്നാ നീ ഇനി ആർക്കാ ഇനി ചോദ്യമുള്ളത് അജയ് ഇത് എന്നൊരു സിനിമയാക്കാനുള്ള സാധ്യത ഉണ്ടോ പ്രപ്പോസൽ പോലും കിട്ടിയിട്ടുണ്ടോ സിനിമ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആസ് എ ഹോൾ ഒരു ഫിലിം എന്നുള്ള രീതിയിൽ അത്ര കാച്ചിങ് അല്ല ആളുകൾക്ക് കാരണം ചില ഭാഗങ്ങളൊക്കെയാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞ ഇതിനകത്ത് ചില റിലേഷൻസ് വെച്ചിട്ട് ഫിലിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലർ വന്നു അപ്പത്തേക്ക് നമ്മുടെ കോവിഡൊക്കെ വന്നു പക്ഷെ ഞാനത് അത് എൻകറേജ് ചെയ്തില്ല കാരണം അമുദ ഫാത്തിമ റിലേഷൻസും അത് വെച്ചിട്ട് അവര് അങ്ങനത്തെ ഒരു ആ ഒരു പാർട്ട് മാത്രം എടുത്തിട്ട് സിനിമയാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ അങ്ങനെ അത് എൻകറേജ് ചെയ്തില്ല കാരണം അവരുകൂടി അതിന്റെ ഇത് പോകും പിന്നെ ഒരു ഒരു ഇത് ഈ പറഞ്ഞ പോലെ ഒരു സിനിമാറ്റിക് നമ്മൾ അതിനകത്ത് എഴുതില്ല അങ്ങനെ ഒരു സിനിമാറ്റിക് ഇത് കൊണ്ടുവന്നെങ്കിൽ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇത് അത്ര ഒരു നല്ലതെന്ന് തോന്നണില്ല എനിക്ക് അങ്ങനെ ഒരു ആയിരിക്കും തോന്നണില്ല സിനിമ എന്നുള്ള രീതി നന്നാവുന്ന എനിക്ക് തോന്നണില്ല കാരണം അതിനകത്ത് ഈ പുസ്തകത്തിന്റെ ഒരു എൻവയർമെന്റ് ആണ് ഇതിന്റെ ഒരു ഇതിനകത്തെ ഒരു പൾസ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ നമ്മൾ പറയുന്ന ഈ സൂസന്ന എന്നുള്ള കഥാപാത്രം പോലും ആ പുസ്തകമാണ് അവരെ അവർക്കൊരു ജീവിതം കൊടുക്കുന്നത് ആ ഒരു ലൈഫ് ഇങ്ങനെ കൊടുക്കുന്നത് അവര് ആ പച്ചക്കറികൾക്കിടയിൽ ആ കൃഷിക്കാരിയായിട്ട് ഒരു ഫാർമർ ആയിട്ട് ജീവിക്കുമ്പോഴും അവരുടെ ആ ഒരു ഫാർമർ ലൈഫ് ബ്രൈറ്റ് ആകുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള അവര് വായിച്ച അതുവരെ വായിച്ച പുസ്തകങ്ങളുടെ ഓർമ്മയിലാണ് അവര് ജീവിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം അത് ഒരു സിനിമയിൽ വരുമ്പോ ഇങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് വളരെ അത് വളരെ ഒരു ചില ചില സന്ദർഭങ്ങളിൽ നമുക്ക് എളുപ്പം സൂചിപ്പിക്കാൻ പറ്റും അലിയും അലിയും സുസന്നയുമായിട്ടുള്ള ബന്ധം തന്നെ സിനിമയിൽ വരുമ്പോ കുറച്ചും കൂടെ ലൗഡായി പോകും അപ്പൊ അതൊരു വേറെ രീതിയിലുള്ള അതിനകത്തെ മിസ്റ്ററി അങ്ങ് പോകും ഒരു മുതിർന്ന സ്ത്രീയോട് ചെറിയ ചെറുപ്പക്കാരന് തോന്നുന്ന ഒരു അടുപ്പം വേറെ ഇൻഫാറ്റുവേഷൻ അതൊക്കെ ഇങ്ങനെ വളരെ വിസിബിൾ ആയി പോകും മൂവിയിൽ വരുവാണെങ്കിൽ ഇത് നോവലിൽ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്നത് അത് അതിലേക്ക് അധികം പോകാതെ അപ്പൊ അതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ അത് നമ്മളങ്ങനെ വെളിപ്പെടുത്താതിരിക്കുമ്പോ അജയ് ഇതിനകത്തെ ഒരു ഫൈനൽ നമ്മുടെ ഒരൊറ്റ ഇതുള്ളൂ അതായത് വളരെയധികം സന്തോഷവും നന്ദി ഇതിനകത്ത് രേഖപ്പെടുത്താനുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഇങ്ങനെ സൂസന്ന എന്ന് പറയുന്ന ധീരയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവരുടെ വീടുകളിൽ വിവിധ പുരുഷന്മാർ വന്ന് പുസ്തകങ്ങൾ വായിക്കുകയും മറ്റുള്ള ചർച്ചകൾ നടത്തുകയും ഇവൺ അവരുടെ രാത്രി തങ്ങി പിറ്റേ ദിവസം അവരെ തിരിച്ചു പോവുകയും ചെയ്യും അവർ പാലിക്കുന്ന ഒരു അച്ചടക്കം സൂസന എന്ന സ്ത്രീകളോട് കാണിക്കുന്ന ബഹുമാനം അതൊക്കെ വളരെയധികം മനുഷ്യ ജീവിതത്തിൽ ഒത്തിരി അടയാളപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ മെൽബണിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥപുര മലയാളം ഒരു ഇവൻ ഒരു മലയാളം ഗ്രന്ഥശാല എന്ന് പറയാനായിട്ട് ഒരു ഒരു സ്ഥലം ഇല്ല ചിലവരുടെ വീടുകളിൽ അത് ചിലതായിട്ട് പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നുണ്ട് ഒരാള് രണ്ടുപേരും നടത്തുന്നുണ്ട് പക്ഷെ ഇത് ഞങ്ങൾക്ക് ഒരു വലിയൊരു പ്രചോദനമാണ് നാളെ ഒരിക്കൽ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ചിലവരുടെ വീടുകളിൽ ഇതേപോലത്തെ ഒരു ഗ്രന്ഥപുര ഉണ്ടാവുകയും ഞങ്ങളൊക്കെ അവിടെ ചെന്ന് ഇതേപോലെ ചർച്ചകളൊക്കെ നടത്തുകയും ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അവിടെ അവരനുവദിക്കുമെങ്കിൽ ഒരാഴ്ചയോ താമസിച്ചു കൊണ്ടിറങ്ങി തിരിച്ച് വീടുകളിലേക്ക് പോവുകയും ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിൻ്റെ ഒരു പ്രചോദനം തന്നതിന് പ്രത്യേകം നന്ദി അവരാശയ രൂപീകരിച്ച് ഞങ്ങൾക്ക് ഒരു പ്രചോദനം തന്നതിന് പ്രത്യേകം പ്രത്യേകം നന്ദി ലളിത നമസ്കാരം അജയ് എന്റെ പേര് ലളിത എനിക്ക് വന്ന് ചോദിക്കാനായിരുന്നു ബുക്ക് ഒരു കാര്യം എനിക്ക് അതിനകത്ത് തോന്നിയത് ഒരു അതിനകത്ത് ഒരു അന്ധവിശ്വാസം വരുന്നുണ്ട് അത് ആ അമുദയുടെ വീടിന്റെ അടുത്ത് ഒരു കുറച്ചു പേര് പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യുന്നുണ്ടോ അന്ധവിശ്വാസത്തിന്റെ പേരില് അത് എന്തായിരുന്നു അത് അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് വരാൻ എന്തായിരുന്നു അതില് പിന്നെ ഫോട്ടോ അതൊരു മാസ് സൂയിസൈഡ് അല്ലേ പറയുന്നത് അതില് ഒരു പിന്നെ അല്ല എന്താ ശരിക്കും എന്താ ഉദ്ദേശിച്ചത് അത് കൊണ്ടുവന്ന എന്ത് സാഹചര്യത്തിലാണ്
അങ്ങനെ ഒരു നോവൽ അതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ അന്ധവിശ്വാസം ഒന്നും ആദ്യം കണ്ടില്ല. കുറച്ച് ഫാന്റസി ഉണ്ടായിരുന്നു ഈ ബുക്കിനകത്ത്, കുറെ യാഥാർത്ഥ്യങ്ങളും ഫാന്റസിയും. പക്ഷെ അതിനകത്ത് ഒരു അന്ധവിശ്വാസം വരാൻ വേണ്ടി ഒന്ന് അതിനകത്തൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്തത് വെച്ചതാണോ ആ ഒരു ന്യൂസ്? അതിനകത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങള് അവിടെ പോകാറുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഇവിടെ പോർട്ടുവച്ചിൽ അവിടെ ഒരു വീടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു മാസ് സൈഡ് നടന്നതാന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട്, അവിടെ അങ്ങനെ താമസിക്കുന്നൊന്നും ചെയ്യാത്ത ഒരു സ്ഥലമാണ്. രാജസ്ഥാനിൽ നിന്നുള്ള ആളുകളാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ. അവര് കൊച്ചിയിലെ ബിസിനസ്സുകാരിലധികം മാർവാടികളും അങ്ങനത്തെ ആൾക്കാരും ഒക്കെ ആണല്ലോ, ഗുജറാത്തീസ്, രാജസ്ഥാൻ, മഹാരാഷ്ട്രക്കാരൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോ അതിനൊരു മിസ്റ്ററി ഉണ്ടായിരുന്നു ആ വീടിന്. ഇങ്ങനെ ആ വീട്ടിലിങ്ങനെ, അപ്പൊ ഞാനും ജി ആർ ഇന്ദുവിനും കൂടെ, ജി ആർ ഇന്ദുവൻ എഴുത്തുകാരൻ, ഞങ്ങളൊരു മനോരമയിൽ ഒരുമിച്ചായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങളെ ഒരു ഫീച്ചർ ചെയ്യാൻ വേണ്ടി, പ്രേത ഭവനങ്ങളെ കുറിച്ച് ഒരു ഫീച്ചർ ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ പോയി കൊച്ചിയിലെ പ്രേത ഭവനങ്ങൾ. പ്രേതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ട് കിടക്കുന്ന വീടുകളൊക്കെ കണ്ടെത്തി അങ്ങനെ അതിന്. അപ്പൊ അത് അങ്ങനെ കുറച്ച് ഞങ്ങൾ അന്വേഷിച്ചു, അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തുള്ളൂ. പക്ഷെ ഞങ്ങൾ കുറെ മെറ്റീരിയൽസ് അതിന് വേണ്ടി കളക്ട് ചെയ്ത്, അതിലൊരു സാധനം ഇതായിരുന്നു, ഇങ്ങനെ ഒരു വീട്ടിലെ കുടുംബ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്ത്. അപ്പൊ അതിനകത്ത് ഒരു മിസ്റ്ററി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് ഈ അമുതായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു 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 ട്രാജഡി കൊണ്ടുവരണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. കാരണം അത് ഇവരുടെ ക്യാരക്ടറിന്റെ ഒരു വേറൊരു വശം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ഇതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിനകത്ത് ആ ഒരു സൂയിസൈഡ് ചെയ്തതിന്റെ ഒരു സംഗതി കിട്ടി. ഡൽഹിയില് ഒരു സൂയിസൈഡ് നടന്നിരുന്നു, ഞാനത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ ഒരു സൂയിസൈഡ് നടന്നു. അതിൽ ആ ഒരു കുടുംബത്തിലെ 10-11 പേര് ഒരുമിച്ച് ആത്മഹത്യ ചെയ്തിട്ട് വീടിന്റെ ഹോൾസ് ഒക്കെ ഇങ്ങനെ ഈ മറ്റേ പൈപ്പ് വെച്ച് തുറന്ന്, അപ്പൊ ആത്മാവ് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരും എന്നുള്ള ഒരു സങ്കല്പം. അതൊക്കെ ഡയറിയിൽ വളരെ വിശദമായിട്ട് എഴുതി വെച്ചിരുന്നു. പോലീസ് ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോ അവരെ ഡയറി കിട്ടി. അപ്പൊ അതിനകത്ത് വളരെ വിശദമായിട്ട് ഈ പ്രൊസീജിയർ എഴുതിയിരുന്നു, ഇങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടത്, ആത്മഹത്യ എത്ര മണിക്കൂർ കഴിയുമ്പോ ബോഡിയിലേക്ക് തിരിച്ച് സ്പിരിറ്റ് വരും എന്നൊക്കെ ഉള്ളതില്. അതിന് വീട്ടിലുള്ള മുഴുവൻ ആളുകൾ, ഒരാളൊഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും കിട്ടി തോന്നി. കിടക്കുന്ന എണീക്കാൻ വയ്യാത്ത ഒരു 80 വയസ്സുള്ള സ്ത്രീയെ മാത്രം കഴുത്ത് തിരിച്ചു വന്നു. അങ്ങനെ ഒരു വലിയൊരു ഭയങ്കര ഭീകരമായ ഒരു മരണമായിരുന്നു. അപ്പൊ അതൊരു കൊലപാതകമെന്നൊക്കെ പറഞ്ഞ ആദ്യം വന്ന് ഒരുപാട് ദിവസം പത്രങ്ങളിലൊക്കെ, നോർത്ത് ഇന്ത്യയിലെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഞാൻ അതിന്റെ കട്ടീസ് മുഴുവൻ കളക്ട് ചെയ്തിരുന്നു ആ സമയത്ത്, എനിക്ക് ഇതിന്റെ പിന്നിലുള്ള ഒരു മിസ്റ്ററി എന്താന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഞാനിത് എഴുതി വന്നപ്പോ ഇതിലെ ആ ഒരു ഘടകങ്ങൾ അതിനകത്ത് വന്ന, അങ്ങനെ അതിനകത്ത് വന്നതാണ്. ഇത് ഈ കൾട്ടുകളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാട് സിറ്റികളിലൊക്കെ, ഇത്തരം കൾട്ടുകളിൽ, കൾട്ട് ഗ്രൂപ്പുകളിലൊക്കെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, ഇപ്പൊ ലോകം അവസാനിക്കാൻ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂടുന്ന ആളുകളുണ്ടല്ലോ, ലോകം അവസാനിക്കാൻ പോകും. അത്തരത്തിലുള്ള കൾട്ടുകൾ നമ്മുടെ സിറ്റികളിലൊക്കെ വളരെ സജീവമാണ്. കൊച്ചിയാണെങ്കിലും ലോകത്ത് പല നഗരങ്ങളിലും ഉണ്ട്. ജപ്പാനിലൊക്കെ കണ്ടിട്ടില്ലേ, മറ്റേ അണ്ടർഗ്രൗണ്ട് ഇതൊക്കെ വിഷപ്പുക കൊണ്ട് ആളുകളെ കൊന്നൊക്കെ ഇങ്ങനത്തെ കൾട്ടുകളാണ്. എനിക്ക് ഈ കൾട്ടുകളിലൊക്കെ വലിയ താല്പര്യമുള്ള ആളായതുകൊണ്ട് അന്നത്തെ സമയത്ത് വലിയ ഇഷ്ടമായിരുന്നു അതൊക്കെ അന്വേഷിക്കാനൊക്കെ. കൾട്ടിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ആളുകൾ അതിലേക്ക് പോകുന്നത്. അപ്പൊ അതിലൊരു എലമെന്റ് അതിനകത്തേക്ക് വന്നേ ഉള്ളൂ. ഭാവിയിൽ വേണമെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ വേറൊരു വലിയ പുസ്തകം എഴുതാവുന്നതാണ്. കാരണം കുറെ വിവരങ്ങൾ അന്ന് കളക്ട് ചെയ്ത് ഈ കൾട്ട് ഗ്രൂപ്പുകളിലൊക്കെ അംഗങ്ങളായ കുറെ ആളുകൾ കുറെ മൊഴികളൊക്കെ തന്നു അന്ന സമയത്ത്. ഞാൻ ആരോട് പറയില്ല എന്നൊക്കെ പറഞ്ഞ് അന്നങ്ങനെ നമ്മള് കുറെ വിവരങ്ങളൊക്കെ എടുത്തു. ഭയങ്കര രസമാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ വന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അതിനകത്ത് ഒരു പല കഥകൾ ചേർത്തിട്ടുള്ള ഫ്രാഗ്മെന്ററി സ്റ്റോറീസ് ഒരുപാടുണ്ടല്ലോ ഈ സൂസന്നയിൽ. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ഒറ്റ കഥയല്ലാതെ പല കഥകളുടെ ഒരു മിശ്രിതമായിട്ട് വേണം ഇതിന്റെ പോകാൻ. കാരണം പുസ്തകങ്ങൾ വായിക്കുന്നവരാണല്ലോ, പല പല പുസ്തകങ്ങൾ വായിക്കുന്നു, പല പല പുസ്തകങ്ങളിൽ പല പല കഥകളാണല്ലോ. അപ്പൊ അതുപോലെ ഇങ്ങനെ അതിങ്ങനെ ഇങ്ങനെ ഒരു ശിഖരങ്ങൾ പോലെ നമ്മളിങ്ങനെ ചേർത്തങ്ങ്, അങ്ങനെ അതിന്റെ ഒരു സങ്കല്പം. അതുകൊണ്ടാണ് ഈ കഥയായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാത്ത കുറെ സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതിനകത്ത് ചന്ദ്രന്റെ അനുഭവങ്ങളൊക്കെ അതിന് പുറത്താണ് നിൽക്കുന്നത്. ചന്ദ്രന്റെ പോണ്ടിച്ചേരിയിലെ അനുഭവം അതിന് പുറത്താണ് നിൽക്കുന്നത്. പോണ്ടിച്ചേരിയിൽ ഞാൻ കുറച്ച് നാൾ പോയി താമസിച്ചപ്പോ ഞാൻ അവിടെ ഒരു 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 എനിക്ക് അവിടെ നിന്ന് ഒരു ജർമ്മൻകാരി എനിക്ക് ഒരു പുസ്തകം ഗോവിന്ദയുടെ ഒരു കളക്ഷൻ, ബൈലിംഗൽ കളക്ഷൻ, ഒരു സൈഡിൽ ജർമ്മനും ഒരു സൈഡിൽ ഇംഗ്ലീഷും ആയിട്ടുള്ള നല്ലൊരു പുസ്തകം തന്നു, പൈസ ഒന്നും വാങ്ങാതെ ഫ്രീ ആയിട്ട് തന്നു. അപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പൊ അവര് ഭയങ്കര രസമുള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അപ്പൊ എനിക്ക് അവരെ മനസ്സ് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ അങ്ങനെ അവരെ ഇതിലേക്ക് കണക്ട് ചെയ്ത് അങ്ങനെ ഒരു സംഭവം ചെയ്തതാണ്. അങ്ങനത്തെ കുറെ കഥകൾ അതിനകത്ത് ഉണ്ട്. ഡയറക്റ്റ് നമ്മുടെ ഈ സൂസന്ന അലി നരേറ്റീവായിട്ട് ബന്ധപ്പെടാതെ സൈഡിൽ കുറെ കഥകളുണ്ട്. അതാണ് അത് വരാൻ കാരണം. അതെ, അത് ഇങ്ങനത്തെ അത് എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഇഷ്ടം തോന്നിയോണ്ടാണ്. ഇനിയിപ്പോ നമ്മള് ഇപ്പോഴും എനിക്ക് വായിച്ച പുസ്തകങ്ങളിൽ ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്. നമ്മൾ 1001 രാവുകളൊക്കെ അങ്ങനെയാണല്ലോ. 1001 രാവുകൾ ഒറ്റ കഥയല്ലല്ലോ, പല കഥയാണല്ലോ. ഒരു അതിനകത്ത് ഒറ്റ കഥ എന്ന് പറഞ്ഞാൽ രാജാവ് ഈ കഥ കേൾക്കണത് മാത്രം അതിനകത്ത് കഥ ഒറ്റ കഥയുള്ളൂ.
രാജാവിന്റെ അടുത്ത് ഈ പെൺ ഈ സ്ത്രീ പറയുന്ന ഈ പെൺകുട്ടി പറയുന്ന കഥയുള്ളൂ. ആ കഥ ഓരോ രാത്രിയിൽ കേൾക്കുന്ന കഥ ഓരോന്നാണ്. അപ്പൊ അവസാനം വരെ ഇത് കേൾക്കുന്നു എന്നുള്ളത് മാത്രമേ ഒരു കഥയുള്ളൂ, ബാക്കിയൊക്കെ അതിനെ സൈഡ് ചേർന്ന് തന്നെ വേറെ വേറെ കഥകളാണ്. അപ്പൊ അങ്ങനെ അതാണ് എന്റെ ഒരു സങ്കല്പം. സമയത്തെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആണ്. അപ്പൊ ദനിലയിലേക്ക് വരാം. ദനില ഹലോ ജയ്, താങ്ക് യു സോ മച്ച്. ഈ സമയത്ത് വരികയും ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു. ആർക്കും എന്തെങ്കിലും ചോദിക്കാനൊന്നും ഇല്ലല്ലോ. അല്ലല്ല, ഞാൻ ഓഫീസിൽ പോണോ? എനിക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മതി, ഒരു 5 മണിയൊക്കെ ആയിട്ട് മതി, കുഴപ്പമില്ല. ഒരു കാര്യം ചോദിക്കാൻ വിചാരിച്ചത്, ഇപ്പം എഴുത്തുകാർ പൊതുവെ ഇപ്പം സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരു വളരെ മോശം രീതിയിലുള്ള വിമർശനങ്ങളാണ് എഴുതിയിട്ടും പറഞ്ഞിട്ടും കേൾക്കാറ്. അത് പലപ്പോഴും വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ കാണാറുണ്ട്. പൊതു ടോയ്ലറ്റ് എന്ന് വരെ നമ്മുടെ ചില എഴുത്തുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പം നമ്മളിപ്പോ സൂസനയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം മലയാളത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എഴുത്ത്, ഒരു പക്ഷേ തലമുറകൾ കഴിഞ്ഞിട്ട് പോലും നമ്മൾ അടയാളപ്പെടുത്തുന്ന കൂടുതൽ പുനർവായനയും പുനർചർച്ചയൊക്കെ നടത്താൻ സാധ്യതയുള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് സൂസന അനുഭവപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള എഴുത്തുകൾ ഒക്കെ വളരെ ഇരുകൈകൾ നീട്ടി സ്വീകരിക്കപ്പെട്ടത് നമ്മുടെ പുതിയ പുതുജനറേഷൻ വായനക്കാരിലൂടെയാണ്. അതിൻ്റെ ഒരു ഒരു പ്രചാരണത്തിന് ശരിക്കും ഏറ്റവും കൂടുതൽ സഹായിച്ചത് സോഷ്യൽ മീഡിയ ആണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അജി എങ്ങനെ കാണുന്നു സോഷ്യൽ മീഡിയയെ, സോഷ്യൽ മീഡിയ എഴുത്തുകളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഞാന് സോഷ്യൽ മീഡിയയിൽ ഉള്ള എഴുതുന്നതിനെ കുറിച്ച്, ഞാനും സോഷ്യൽ മീഡിയ എഴുതുന്ന ആളാണ്. ഫേസ്ബുക്ക് കുറിപ്പുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ തന്നെ ഉള്ളു, ലിറ്ററേച്ചർ എന്ന രീതിയിൽ ഞാനൊന്നും അതിനകത്ത് ചെയ്തിട്ടില്ല. അതിലെഴുതുന്ന ഒരുപാട് ആൾക്കാരെ നേരിട്ടറിയാം, പുതിയ ആൾക്കാരായിട്ടുള്ള പുതിയ ആൾക്കാരെയും പഴയ ആൾക്കാരെയൊക്കെ അറിയാം. എനിക്ക് തോന്നുന്നത്, ഞാൻ അങ്ങനെ ഭയങ്കര സജീവമായിട്ടുള്ള ആളുമല്ല, എനിക്ക് നമ്മുടെ ജോലി തിരക്കാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഈ നോവലിന്റെ കാര്യത്തിൽ, സൂസന്നയുടെ കാര്യത്തില് സോഷ്യൽ മീഡിയ വഹിച്ച ഒരു പങ്ക്, ഈ അത്ര ഫാസ്റ്റ് ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വായനക്കാരുടെ ഒരു ഇംപ്രഷൻ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആ പുസ്തകത്തിന് പുസ്തകം സ്വയമേവ അത് അങ്ങ് വികസിക്കാനുള്ള ഒരു കാരണം ഈ സോഷ്യൽ മീഡിയയിൽ അതിന്റെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണെന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നത്, ഈ സൂസന്നെ വായിച്ച എല്ലാ ആൾക്കാരും കുറച്ചു നേരത്തേക്കെങ്കിലും എഴുത്തുകാരായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവര് സൂസന്നെ വായിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് എഴുതണം എന്ന് തോന്നാത്ത വായനക്കാർ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അനുഭവം എനിക്ക് തോന്നുന്നത്. ആ പുസ്തകത്തിന്റെ പർപ്പസും അതാണ്. കാരണം വായനക്കാരനും എഴുത്തുകാരനും തമ്മിലുള്ള ഒരു ബോർഡർ ഇല്ലാതാക്കുന്ന ഒരു പുസ്തകമാണ് അത്. അത് വായനക്കാരുടെ പുസ്തകമാണ്, അതേസമയം തന്നെ എഴുത്തുകാരുടെ പുസ്തകം കൂടെയാണ്. അപ്പൊ എഴുത്തുകാർ പലരും അങ്ങനെ മനസ്സിലാക്കുന്നില്ലാന്നേ ഉള്ളൂ. പക്ഷെ എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ഒരു വളരെ സീക്രട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ദൃഢമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിനകത്തുള്ളത്. കാരണം ഈ ബോർഡർ വളരെ ഇതാണ്. ഒരു എഴുത്തുകാരനായിരിക്കുന്ന ഒരാൾക്ക് വായനക്കാരനാവും, വായനക്കാരനായിരിക്കുന്ന ആൾക്ക് എഴുത്തുകാരനാവാം. അപ്പൊ ആ രീതിയിൽ ഒരു ഇത് ഉണ്ടായതുകൊണ്ട് മുൻപ് ഈ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നേ ഉള്ള ഒരു കാലത്താണ് സൂസന്നെ ഇറങ്ങിയതെങ്കിൽ അത് ഇതുപോലെ ഫാസ്റ്റ് ആയിട്ട് പ്രചരിക്കില്ല പുസ്തകം. സോ വായിച്ചിട്ട് ചിലപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാം. പക്ഷെ അതേസമയത്ത് അന്നൊക്കെ നമുക്ക് ഒരു പുസ്തകം ഇറങ്ങി, മുന്നേ ഒരു പുസ്തകം ഇറങ്ങിയെങ്കിലും മാസികയിൽ ഒരു നിരൂപണമൊക്കെ വന്നാൽ ആ പുസ്തകത്തെ ആൾക്കാർ ശ്രദ്ധിക്കുക, അതിന് സമയമെടുക്കും. പിന്നെ വരുന്നൊരു നിരൂപണം വളരെ നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് പ്രശ്നമാവും. അപ്പോ ഇത് സോഷ്യൽ മീഡിയയിൽ പക്ഷെ അതൊന്നും നടക്കത്തില്ല. നമ്മളിപ്പോ ഒരാൾ പുസ്തകത്തെ കുറിച്ച് ഒരാൾ എഴുതിയാൽ ഉടനെ അടുത്ത ആൾ അഭിപ്രായം എഴുതും. അപ്പോ ഇത് ഒരു നമ്മളൊരാള് അത് ട്രിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒരാളുടെ എഴുത്തിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകണം. ഇപ്പൊ ഓരോ ആൾക്കാർ എഴുതുമ്പോഴും അടുത്ത ആള് അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇത് വളരെ സ്വാഭാവികമായിട്ടൊരു ഒരു 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 നമ്മൾ ഈ തരംഗം എന്നൊക്കെ പറയുന്ന പോലെ അതിങ്ങനെ കണക്ട് ചെയ്തങ്ങ് പോയി. സത്യത്തില് ഈ സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ആയിട്ട് പറയാവുന്ന ഒരു ഒരു സംഗതി കൂടിയാണ് സൂസന്നയുടെ പെട്ടെന്നുള്ള, വളരെ പെട്ടെന്നുള്ള ഒരു വായന. ചിലപ്പോൾ അത് വളരെ ഉപരിപ്ലവരമായിട്ടുള്ള വായനകളൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും അതിന് ഒരു സ്വീകാര്യത എന്നുള്ള സംഗതി, അതൊരു ഈ എൻ്റെ ഒരു വലിയൊരു സംശയം എന്തായിരുന്നു എന്ന് ചോദിച്ചാല്, ഇത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ ഒരു 20s ഉള്ള ആളുകൾക്ക് വായിച്ച് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു സത്യപ്രതിജ്ഞ എഴുതി പ്രസിദ്ധീകരിക്കുമ്പോൾ. പക്ഷെ എനിക്ക് വളരെ പെട്ടെന്ന് ഫസ്റ്റ് റിയാക്ഷൻസ് കിട്ടിയത് ആ ഒരു ഏജിലുള്ള ആൾക്കാരിൽ നിന്നാണ്.
അപ്പൊ എന്റെ സംശയം, പക്ഷെ മുതിർന്ന ആളുകൾ മിക്കവാറും പുസ്തകം തെരഞ്ഞെടുപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചത്, അതായത് കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള വായനക്കാര്, സീനിയർ ആയിട്ടുള്ള ആളുകൾ മിക്കവാറും പുസ്തകം ആസ്വദിക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് കിട്ടിയ ആദ്യത്തെ റിയാക്ഷൻസ് ഒക്കെ മുഴുവനും നമ്മൾ വിളിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുന്നവരൊക്കെ ചെറുപ്പക്കാരാണ്. പക്ഷെ ഞാന് പിന്നീട് നമുക്ക് എനിക്ക് മനസ്സിലായി, നല്ല പ്രായമുള്ള ആൾക്കാർ, 60 മുകളിലൊക്കെ പ്രായമുള്ള ആൾക്കാർ, 50 മുകളിൽ പ്രായമുള്ള ആൾക്കാർ, എന്നെ പോലെ 40 നിൽക്കുന്ന ആൾക്കാർ എല്ലാവർക്കും എന്നാ അത് ആ ഏജിന്റെ ഒരു ഇതില്ലാതെ തന്നെ അത് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം. പക്ഷെ അത് എനിക്ക് അറിയാൻ പറ്റിയത് ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് അറിയുന്നില്ല, വായനക്കാരന്റെ റിയാക്ഷൻസ് എന്താന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ നല്ലതായാലും ചീത്തയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അറിയും. ഒരാള് വായിച്ചിട്ട് അയാൾ ഒഫൻഡഡ് ആയാലെ ഉടനെ നമ്മളെ വിവരം അറിയിക്കും, ഞാൻ ഒഫൻഡഡ് ആയിരുന്നു. അപ്പോ എനിക്ക് ഇഷ്ടമെങ്കിൽ ഇഷ്ടം അതുപോലെ തന്നെ നമ്മൾ അറിയിക്കും. അപ്പൊ ഇത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട്, അപ്പൊ സോഷ്യൽ മീഡിയക്ക് ഒരേ സമയം വളരെ നല്ല ഒരു ഇതുണ്ട്. പക്ഷെ നമുക്ക് വേണേ ഒരു റൈറ്ററെ കില്ല് ചെയ്യാനും പറ്റും ഈ പെട്ടെന്ന്, വേറെ അർത്ഥത്തിൽ നമ്മുടെ അയാളുടെ ഒരു ഇതിന്റെ ഒരു റിയാക്ഷൻ വളരെ ഷാർപ്പായതുകൊണ്ട് അങ്ങനെ ഇതുണ്ടായി. അപ്പൊ ഇതിലുള്ള എഴുത്തിലും, എഴുത്ത് നമ്മള് എന്റെ ഒരു അഭിപ്രായം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയിലുള്ള എഴുത്ത് നമ്മള് നമ്മുടെ ഒരു അപ്രന്റിഷിപ്പ് ആയിട്ട് കാണണം. നമുക്ക് എഴുതാനുള്ള ഒരു ആസനയും പ്രചോദനവും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് എഴുതാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ എഴുത്തുമാസികളൊക്കെ എഴുതിയിരുന്നത് പോലെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അപ്രന്റിഷിപ്പ് ആയിട്ട് നമ്മളതിനെ കണ്ട് നമ്മളതിനെ നമ്മുടെ അടുത്ത ശരിയിലേക്ക് പോകണം. അങ്ങനെ നമുക്കുള്ള ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം വേറെ ഇല്ല. കാരണം മുൻപായാലും നമ്മളൊരു കവിത എഴുതിയിട്ട് നമ്മൾ അയച്ചു കൊടുത്ത് കാത്തിരിക്കണം അത് വരാൻ വേണ്ടിയിട്ട്. വരണമെന്നൊരു നിർബന്ധം, ഒരു കഥ എഴുതി അത് പത്രാധിപർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വരുള്ളൂ. ഇനി വന്നാൽ തന്നെയും ആ കഥയ്ക്ക്, കഥയെ പ്രശംസിച്ചുകൊണ്ട് 100 എഴുതിയാല് പത്രാധിപർ വായനക്കാരുടെ കത്തിൽ അതിനകത്ത് ഒരു കത്തായിരിക്കും കൊടുക്കുക. ഒരു കഥ നന്നായി 100 വന്നാൽ പത്രാധിപർക്ക് ഒരു കത്തേ കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം അത്ര സ്ഥലമേ ഉള്ളൂ. നമ്മൾ അറിയുന്നില്ല ബാക്കി 99 എന്താ എഴുതിയെന്നുള്ളത്. ഇപ്പത്തെ കാലത്ത് ആ പ്രശ്നമില്ല, കാരണം എല്ലാരും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ആ പ്രതികരണം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടും, ഒരു ടു എ ലാർജ് എക്സ്റ്റെന്റ്. അപ്പൊ ആ രീതിയിൽ ഒരു നമ്മുടെ ഒരു മാറിയ കാലത്തിലെ നമ്മുടെ റവല്യൂഷനും നമ്മുടെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു അഭിരുചികളൊക്കെ രൂപപ്പെടുന്നതിൽ ഇതിനകത്തൊരു വളരെ നിർണായകമായ പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്നതും നമ്മൾ ലിറ്ററേച്ചർ ചർച്ച ചെയ്യുന്നതും നമ്മൾ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും ഈ പ്ലാറ്റ്ഫോമിലാണ്. അപ്പൊ ആ പ്ലാറ്റ്ഫോമിനെ നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളാണ് ആ പ്ലാറ്റ്ഫോമിനെ ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വളരെ ഈ പറഞ്ഞ ചില്ലിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ സീരിയസ് ആയ കാര്യങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അപ്പൊ ആ രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു സ്വഭാവ നിർണയത്തില് നമുക്ക് റോൾ ഉണ്ടാവും. എഴുത്തുകാർക്കും വായനക്കാർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളിപ്പോ ഒരാള് നമ്മൾ നല്ലൊരു പുസ്തകത്തെ അവതരിപ്പിക്കുന്നതിലൂടെ നമ്മളപ്പോ അവിടെ നല്ല പുസ്തകത്തിലേക്ക് ചർച്ച കൊണ്ടുവരികയാണ്. ചിത്ത പുസ്തകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ നല്ലൊരു പുസ്തകം കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയം വരുമ്പോൾ ആ രാഷ്ട്രീയം ഒരു ഒരു പ്രതിലോമകരമായ രാഷ്ട്രീയമാണ് അവിടെ ചർച്ച ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണത് നമ്മൾ ആ പ്രതിലോമകര രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ഒരു റെസ്പോൺസ് അവിടെ കൊണ്ടുവന്നുകൊണ്ടാണ്. അതിനുള്ള ചാൻസ് ഭയങ്കരമാണ് ഇതിനകത്ത്. അതുകൊണ്ടാണ് ആളുകൾ ഇത് ബാൻ ചെയ്യാനും നിയന്ത്രണം കൊണ്ടുവരാനൊക്കെ നോക്കുന്നത്, ഇങ്ങനെ കൺട്രോൾ ചെയ്യാതെ നോക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഈ പറഞ്ഞ ആദ്യം താങ്കൾ പറഞ്ഞത് ഇത് നമ്മളതിനകത്ത് ഭയപ്പെടുകയാണ് വിമർശിക്കുകയും ചെയ്യണതൊക്കെ നമ്മുടെ ഒരു സങ്കുചിതത്തിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് അനുകൂലമായിട്ടുള്ള സംഗതികൾ വരുന്നില്ലെങ്കിൽ നമുക്ക് വിമർശിക്കാം എന്നേ ഉള്ളൂ. നമ്മൾ അനുകൂലമല്ലാത്ത സംഗതികൾ വരുവാനാണ് നമ്മൾ അതുകൂടെ അതിനുകൂടി നമ്മളൊരു തയ്യാറെടുപ്പ് വേണം. നമ്മൾ വിമർശിക്കാൻ അല്ലെ ആ ഒരു സ്പേസ് കൂടെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് വേണം അതിനകത്ത് നിൽക്കാൻ. അതിനകത്തൊരു ആ ഒരു ഡിബേറ്റിനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അതിനെ കാണാൻ. എനിക്ക് തോന്നുന്നു ഇത് ഈ വിമർശനത്തിന്റെ ചൂട് ഡയറക്ട് പെട്ടെന്ന് തന്നെ അവർ കിട്ടുന്ന, എഴുത്തുകാരെപ്പോഴും വിമർശനത്തിന് എതിരെ രൂക്ഷമായിട്ട് നമുക്ക് തിരിച്ചിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ ഇപ്പം അജയ് പറഞ്ഞ മാതിരി ഇപ്പൊ എഴുത്തിനൊരു ജനാധിപത്യവൽക്കരിക്ക് ഏറ്റവും സഹായിച്ച ഒരു സാധനമാണിത്. അപ്പൊ അതിനെ പൊതുവെ നമ്മളിപ്പോ സമൂഹം പുരോഗമന വിഭാഗമായി കാണുന്ന എഴുത്തുകാർ തന്നെ അതിനെ തിരസ്കരിക്കുകയും കൂടി ചെയ്യുന്നത് ഈ വിമർശനത്തിനെ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഒരുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു ഇത്തിരി കോൺട്രഡിക്ഷനാ. അത് പറഞ്ഞപ്പോ തന്നെ ഞാൻ ചോദിക്കാം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ വായനക്കാരനെ ഇങ്ങനെ ഒരു എഴുത്തുകാരനായി മാറുമ്പോ മാറുന്നതിലുള്ള ഒരു വെല്ലുവിളികളും അതിന്റെ ഒരു പരിമിതിയും ഇല്ലേ, അത് അത് എന്തൊക്കെയാണെന്നുള്ളത് ചുരുക്കി പറയാം. അത് നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പറഞ്ഞ സംഗതി പോലെ നമ്മളിപ്പോ പണ്ടിപ്പോ നമ്മള് സ്കൂൾ മാഷന്മാര് കവിത എഴുതുന്നു അല്ലെങ്കിൽ എഴുത്താരുടെ ഒരു ആ ഒരു സാംസ്കാരിക പരിസരത്തു നിന്നുള്ള ഒരു കവിത എഴുതുന്നു അല്ലെങ്കിൽ കഥ എഴുതുന്നു. നമ്മളപ്പോ എഴുത്താരിങ്ങനെ ഒരു പ്രത്യേക ഒരു വിഭാഗമായിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ എവിടെ നിന്നും ഒരു എഴുത്താരൻ പ്രതീക്ഷപ്പെടാം എന്നുള്ള ഒരു സാധ്യത ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഒരാള് ഇപ്പൊ നമ്മളിപ്പോ ഞാനൊരു രചന നടത്തിയ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാഷയും നമ്മുടെ ശൈലിയും ഒക്കെ വെല്ലുവിളിക്കപ്പെടും.
നമ്മൾ ഞാൻ ഇന്നിപ്പോ എഴുതിയ ഈ ശൈലിയിൽ നാളെ എനിക്ക് എഴുതാൻ കഴിയില്ല. കാരണം ഇതിന് അനുകർത്താക്കൾ വന്നു കഴിഞ്ഞു. ഞാനൊരു സാധനം എഴുതി കഴിഞ്ഞാൽ അതിന് അനുകർത്താക്കൾ വന്നു കഴിയുമ്പോൾ ഞാൻ അത് തിരസ്കരിച്ച് അടുത്തതിലേക്ക് പോകാനുള്ള ഒരു ചാലഞ്ച് നമ്മൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റത് അങ്ങനെയല്ല. മറ്റത് ഒരേ ശൈലിയിൽ നമുക്ക് നമ്മൾ ദശകങ്ങളോട് എഴുതിക്കൊണ്ടിരുന്നാൽ ആരും നമ്മൾ ചോദ്യം ചെയ്യില്ല. ഇപ്പൊ ദീപസുനാവൻ ഇപ്പോഴുണ്ടായ കാലം മുതൽ ഇപ്പോഴും വരെയും പുള്ളി ഒരേ ശൈലിയിൽ കഥ എഴുതിക്കൊണ്ടിരിക്കുക, ആരും ചോദ്യം ചെയ്യുന്നില്ല. കാരണം അത് വേറൊരു ഒരു മിലുവിലാണ് അത് വർക്ക് ചെയ്യുന്നത്, ആ സാധനം പോകുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നടക്കില്ല അത്. കാരണം ഞാൻ ഇന്നൊരു കഥ എഴുതി നാളെ ഇതുപോലത്തെ സാധനം എഴുതി ആളുകൾ പറയും അയാൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയും. മുൻപ് അതില്ല. കാരണം ആ ഒരു വിമർശനം നമ്മള് ആ ദിവസം, കാരണം എഴുത്തുകാരന് വിമർശനം ബുദ്ധിമുട്ടാണ്, ശരിയാണ്. ഞാൻ സാധനം എഴുതി എന്റെ മോശം എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമാവും, അതൊക്കെ ശരി തന്നെ. അതേസമയം തന്നെ ഈ വിമർശനത്തിന്റെ ഒരു സാധ്യത മുന്നിൽ നമ്മൾ കാണുകയും ചെയ്യണം. മറ്റത് പത്രാധിപർ അനുവദിച്ചാലേ ഒരു വിമർശന കത്ത് പ്രസിദ്ധീകരിക്കപ്പെടുകയുള്ളൂ. പത്രാധിപർ നോക്കുമ്പോൾ എഴുത്തുകാരനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, അയാളത് കൊട്ടക്കളയും, അത് പബ്ലിഷ് ചെയ്യില്ല. കാരണം എഴുത്തുകാരന് വീണ്ടും രചനകൾ ആവശ്യമുള്ളത് കൊണ്ട് അയാൾക്കെതിരായിട്ട് ഒരു കത്ത് പ്രസിദ്ധീകരിക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഒരു മറുലേഖനം പ്രസിദ്ധീകരിക്കാൻ നമുക്ക് പ്രിന്റഡ് മാഗസിൻസ് ബുദ്ധിമുട്ടുണ്ട്. അതാണ് അതിന്റെ രീതി. പക്ഷേ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആ വിമർശനം പബ്ലിസൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. ആരും നിങ്ങളെ തടയാൻ പോകുന്നില്ല. ഈ ഒരു ഓപ്പൺനെസ് ഉണ്ടല്ലോ, ഈ ഒരു ഡെമോക്രസിയുടെ ഒരു ഘടകം എന്നുള്ളത് എഴുത്തിന് നല്ല വെല്ലുവിളിയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സൂത്രപ്പണി കൊണ്ട് ആളുകളെ ഇതാക്കാം എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത് നമ്മുടെ ഒരു മെറ്റൽ എന്താണ്, നമ്മൾ ശരിക്കും ചെമ്പ് വെളി വരുന്നുണ്ടോ എന്നുള്ളൊരു സാധനം എപ്പോഴും വലിയ പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ അടുത്തൊരു സാധനം എഴുതിയുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കും ഇത് എന്തെങ്കിലും ഇത് നന്നായി അതിനൊക്കെ നന്നായിട്ടുണ്ടോ എന്നൊക്കെയുള്ള അങ്ങനെ ഒരു അങ്ങനെയുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് എഴുത്തുകാർ വരാൻ നല്ല പഴയകാലത്ത് അതില്ല. പഴയകാലത്ത് അതില്ലെന്നുള്ളതാണ്. എഴുത്തുകാരന് ആത്മവിമർശനം ആവശ്യമില്ല എന്ന് വലിയ എഴുത്തുകാർ പോലും പറഞ്ഞിട്ടുണ്ട്. കാരണം എഴുത്തുകാരൻ വേറൊരു ലെവലിൽ ഇങ്ങനെ തിരിച്ച് മുന്നോട്ട് പോകുക. പക്ഷെ ഇപ്പൊ അത് പറ്റത്തില്ല. ഇപ്പൊ അയാൾ അത് അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നത്. കാരണം എഴുത്തുകാരൻ പറയണ അതേപടി ആളെ അംഗീകരിക്കുന്നില്ല. അയാളിപ്പോ ഒരു ഒരു എഴുത്തുകാരുടെ രാഷ്ട്രീയം പറഞ്ഞാൽ അതിനെ വിമർശിക്കാൻ അത് വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങൾ സാഹിത്യം എഴുതുന്നതൊക്കെ ശരി തന്നെ, നിങ്ങളുടെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ല എന്ന് ആളിന് മുഖത്തോക്കി പറയും. സാഹിത്യം നിങ്ങൾ എഴുതിക്കോ, കവിത എഴുതിക്കോ, കവിത എഴുതിക്കോ, പക്ഷെ ഈ രാഷ്ട്രീയത്തോട് നമുക്ക് യോജിപ്പില്ല എന്ന് ആളിന് മുഖത്തോക്കി പറയും. അത് അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആ വ്യത്യാസത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു പക്വതയിലേക്ക് എഴുത്തുകാർ മാത്രമല്ല എല്ലാവരും. നമ്മളൊന്നും ആലോചിച്ച് നോക്കിയാൽ രാഷ്ട്രീയക്കാർ എത്ര രൂക്ഷമായിട്ട് വിമർശിക്കപ്പെടും. രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ ഏത് പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാരാണെങ്കിലും എത്ര നിശിതമായിട്ട് വിമർശിക്കപ്പെടുന്നു. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ സാഹചര്യം വെച്ചാൽ രമേശനെതിരെ പോലെ ഒരു ഒരു പ്രതിപക്ഷ നേതാവ് വിമർശിക്കപ്പെട്ടതിന് വല്ല കണക്കുണ്ട്? വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ കസേര ഇരിക്കുക. പിന്നെ നമ്മൾ അത് നമ്മൾ എഴുത്തുകാരനെ പോലെ എഴുത്തുകാരാണെങ്കിൽ രംഗം വിടും. അപ്പൊ തന്നെ പുള്ളി മലയാള ഭാഷയിൽ നിന്ന് തന്നെ വിളിച്ചോളും ഈ അത്ര വിമർശനം വന്നു കഴിഞ്ഞാൽ. പക്ഷേ അപ്പൊ ഇത്രയും ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളത്തിൽ. ഒരു കേരളത്തിൽ നിന്ന് ലോകമെമ്പാടും അങ്ങനെയാണ്. ഭരണകർത്താക്കളാണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സോഷ്യൽ ആക്ടിവിസ്റ്റുകളാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നുണ്ട്. അപ്പൊ ഒരു ചേഞ്ച് ആണ് ഈ പീരീഡിൽ. അതിനെ അഭിമുഖീകരിക്കാനുള്ള മെറ്റല് എഴുത്തുകാരുടെ കയ്യിലുണ്ടോ, അതിനുള്ള ഇന്റലിജൻസ് എഴുത്തുകാരുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ്. അതെങ്ങനെ അതുകൊണ്ട് അത് വളരെ പ്രസക്തമാണ് ഈ പറഞ്ഞ കാര്യം. താങ്ക് യു. താങ്ക് യു. നമുക്ക് ചോദ്യങ്ങൾ കഴിഞ്ഞെങ്കിൽ നമുക്ക് നിർത്താം. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ചോദിക്കാം. നീല അത് അജയന്റെ സമയം പോലെ. ഈ വായനയെ കുറിച്ച് പറഞ്ഞല്ലോ, വായന വളരെയധികം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു വിരക്തി തോന്നുന്നുള്ള പറയുന്നുണ്ട് ഇതില്. സുധന്നയിൽ ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിനോട് നമുക്ക് ഒടുവിൽ വിട്ടുകൊടുക്കേണ്ടി വരും, ഒടുവിൽ വിരക്തി തോന്നുന്നുള്ളത്. അത് അജയുടെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൽ വായനയോട് എപ്പോഴെങ്കിലും വിരക്തി തോന്നാനുള്ള ഒരു സാധ്യത ഉണ്ടോ? ഒരു വായനക്കാരന്, നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വായനക്കാരന്, വായനയോട് എനിക്ക് പലപ്പോഴും ഇത് ഭയങ്കര അല്ല, ഞാൻ ഇങ്ങനെ വായന ഇത് നമുക്ക് ചില ഘട്ടങ്ങളിൽ നമ്മളിത് ഭയങ്കരമായിട്ട് നമുക്ക് മടുപ്പ് തോന്നും ഇതിനോട്. നമുക്ക് ഇതിനേക്കാൾ നല്ല എന്തെങ്കിലും ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ നോക്കും. അപ്പൊ ഞാൻ എന്റെ ഒരു കാറ്റിലൂടെ എന്താണെന്ന് വെച്ചാല്, നിങ്ങക്ക് വായനയെന്നല്ലാതെ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന, നിങ്ങക്ക് വായന അല്ലാതെ നിങ്ങൾക്കൊരു ഒരു പ്ലഷർ തരുന്ന വേറെ എന്ത് മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പിന്നാലെ പോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ കട്ടപ്പെട്ട് വായന നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം മനുഷ്യൻ നടത്തുന്ന ഒരു വളരെ പല ആക്ടിവിറ്റീസുകളിൽ ഒന്നാണ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീഡിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും പല ആക്ടിവിറ്റീസിൽ ഒന്നാട്ടെ, ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് കോഴി വളർത്തുന്നതാണ് നിങ്ങൾക്ക് ആനന്ദം തരുന്നതെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം ഞാൻ പറയുന്നത്. കാരണം അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇതിനകത്ത് കടിച്ച് കുട്ടികൾ വായിക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കുട്ടികൾക്ക് വായിക്കാനുള്ള ഒരു എൻവയറമെന്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയൊന്നും ചെയ്യില്ല, എന്നിട്ട് നമ്മൾ കുട്ടികൾ വായിക്കുന്നില്ല എന്നുള്ളത് പറയും. അതൊരു അതിനകത്ത് നമ്മൾ അതിനകത്ത് ഒരു ഇത് മനസ്സിലാക്കണം. നമ്മളൊരു ഇപ്പൊ ഇതിനകത്ത് റീഡർ
തന്നെ പല ഘടകങ്ങളിലുണ്ട്. വളരെ നമുക്ക് വളരെ ഡീസന്റ് ആയിട്ടുള്ള റീഡറാണ് വല്ലപ്പോഴും ഒരു പുസ്തകം വായിച്ച്. അങ്ങനെയാകുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഞാൻ ആൽക്കഹോളിക്കിന്റെ കാര്യം പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞു, നമ്മൾ ഒബ്സസീവ് ആയി കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ നമുക്ക് നിർത്തണം. നമ്മളൊരു ഡിഅഡിക്ഷൻ സെന്ററിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ആ ബുക്സ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഡിഅഡിക്ഷൻ സെന്ററിൽ പോകണം, പുസ്തകം നമ്മൾ ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം. ജോസഫ് പറഞ്ഞ പോലെ പുസ്തകം നമ്മൾ ഒഴിവാക്കി കൂടെ എന്ന് ചോദിക്കാൻ സാഹചര്യം ഉണ്ടായാൽ ചിലപ്പോ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അത്. അതൊരു നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയാവുന്ന ഒരു കാര്യമല്ല. ഞാൻ പക്ഷെ എനിക്ക് ഇതിനേക്കാൾ നല്ല ഒരു ഒരു രസമുള്ള ഒരു സംഗതി കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ എല്ലാവരോടും ഞാൻ പറയത് ഇതുവരെ കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് തന്നെ തുടരും. എന്റെ ഒരു എന്റെ ഒരു അനുഭവത്തില്ല, എന്റെ ഒരു പ്ലഷർ അതാണ്. അപ്പൊ എനിക്ക് എന്നെ ഒരു എന്റെ എന്റെ ഭാര്യ എന്നോട് പറയും, നിങ്ങക്ക് ഈ പിന്നെ ജീവനില്ലാത്ത വസ്തുക്കളോടുള്ള സ്നേഹം നിങ്ങൾ ജീവനുള്ളവരോട് കാണിച്ചത് എത്ര നന്നായാലും. എന്ന് വെച്ചാൽ ഈ പുസ്തകത്തിന് ജീവനില്ലല്ലോ, ഇന്നാനിമേറ്റ് ഒബ്ജക്ട്സിന്റെ കൂട്ടത്തിലാണല്ലോ പുസ്തകം. ഞാൻ പറഞ്ഞു ഇത് പുസ്തകത്തിന് ജീവനുണ്ട്, നിങ്ങക്ക് മനസ്സിലാകാത്തോണ്ടാണത്. നമ്മള് പിന്നെ ഈ കല്ലിനെയും ഒക്കെ ആരാധിക്കുന്ന നാട്ടിൽ നിന്നിട്ട് നമുക്ക് പുസ്തകത്തിന് ജീവനില്ലാന്ന് പറഞ്ഞ കാര്യമില്ല. അതാണ് നമ്മള് നമ്മള് കല്ലും മരങ്ങളും ഈ പറഞ്ഞ രീതിയിൽ വസ്തുക്കളൊക്കെ ആരാധിക്കുന്ന ഒരു നാട്ടിലിരുന്നിട്ട് നമ്മൾ പറയണം പുസ്തകത്തിന് ജീവനില്ല, അങ്ങനെ ശരിയാണ്. കല്ലിന് ജീവനുണ്ടെന്ന് സങ്കല്പിച്ചോണ്ടാണ് നമ്മൾ അതിനെ ആരാധിക്കുന്നത്. എന്ന് പറഞ്ഞാലും പുസ്തകത്തിന് ജീവനുണ്ടെന്ന് സങ്കല്പിക്കാം. അപ്പൊ നമ്മുടെ ഒരു മെന്റൽ മാനസിക അവസ്ഥയാണത്. അപ്പൊ അത് മോശമാണെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കണം. നമുക്ക് വിഗ്രഹാരാധന ഒഴിവാക്കി അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അങ്ങനെയാണ് എന്റെ ഒരു സംഗതി. പക്ഷേ ഈ സൂസന്ന വായിച്ചപ്പോ ഞങ്ങളിൽ പലർക്കും തോന്നിയത് അതൊരു ഒരുപാട് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു പ്രചോദനമാണ്. ഈ പുസ്തകത്തിൽ നിർത്താതെ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ബാക്കി പുസ്തകങ്ങളെല്ലാം തേടി പിടിച്ച് വായിക്കാനും പിന്നെ അജയന്റെ തന്നെ അടുത്ത പുസ്തകത്തിനായിട്ട് കാത്തിരിക്കാനും. എനിക്ക് തോന്നുന്നു അപ്പൊ ചോദ്യം ആർക്കുമില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ അവസാനിപ്പിക്കാം. അജയ് താങ്ക് യു സോ മച്ച്. അജയുടെ ബുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, ലളിത പറഞ്ഞതുപോലെ ഞങ്ങള് ഓതേഴ്സിനെ തേടി പിടിച്ച് വായിച്ച് അങ്ങനെ. അതുമാത്രമല്ല അജയ് എത്രമാത്രം സിൻസിയർ ആണ് ഓരോ ഡീറ്റെയിലിംഗിലും എന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ഞങ്ങളുടെ അടുത്ത് വന്നതിനും സംസാരിച്ചതിനും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനിയും വിളിക്കുമ്പോൾ വരണം. താങ്ക് യു. താങ്ക് യു.